കൊണ്ട് തലമുതിർന്ന നേതാവ് ആദരണീയനായ ജനാബ് അബ്ദുൽ ഖാദർ സാഹിബ്, വേദിയിലുള്ള പ്രിയപ്പെട്ട ദാനിയൽ മാസ്റ്റർ, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാർ, മതേതര ഇന്ത്യയുടെ രാജകുമാരനെ കാണാൻ ഈ വേദിയിലും സദസ്സിലുമായി അണിനിരന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധികം വൈകാതെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ഈ സമ്മേളന വേദിയിലേക്ക് ഒരു ആരവം തീർത്തുകൊണ്ട് കടന്നു വരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പെരുമ്പാവൂരിന്റെ MLA-യും നമ്മുടെ സ്ഥാനാർത്ഥിയുമായ, നമ്മളൊക്കെ ഒരു അയൽപ്പക്കത്തെ പയ്യനെ പോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി വേദിയിലില്ലെങ്കിലും ഈ സദസ്സിൽ ഒരു ആതിഥേയനെ പോലെ നിങ്ങൾക്കിടയിൽ ഓടി നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്ക് നടുവിലാണ് നമ്മളുള്ളത്. കേരളത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വരുന്ന 5 വർഷക്കാലം കേരളത്തിലൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക എന്നത് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വരാൻ പോകുന്ന 5 വർഷക്കാലം നമ്മുടെ MLA-യും നമ്മുടെ മന്ത്രിമാരെയും നമ്മുടെ മുഖ്യമന്ത്രിയെയും ആ അർത്ഥത്തിൽ നമ്മളെ ഭരിക്കേണ്ട ഒരു ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഏതാണ്ട് 10-13 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് വരെ ജീവിച്ച അനുഭവിച്ച ഈ കേരളം ഇതേ മട്ടിൽ തന്നെ തുടർന്നു പോകണോ എന്ന വിധി നിർണായകമായ ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഗവൺമെന്റ് 5 വർഷക്കാലം അതിന്റെ കാലാവധി പൂർത്തിയാക്കി. രാഷ്ട്രീയ പരാമർശം നടത്തിയത് LDF-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI-യുടെ നേതാവ് കാനം രാജേന്ദ്രനായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇത് കാനം രാജേന്ദ്രന്റെ കണ്ടുപിടുത്തമായിരിക്കും, അദ്ദേഹമായിരിക്കും ഇങ്ങനൊരു പ്രയോഗം ആദ്യം നടത്തിയത്. പക്ഷെ മുണ്ടുടുത്ത മോഡി എന്ന വാക്ക് പരിശോധിക്കുമ്പോ കൗതുകകരമായ രണ്ട് സംഗതികൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒന്ന്, അതൊരു പുസ്തകത്തിലാണ് ആദ്യമായി ആ പ്രയോഗം വന്നത്. ആ പുസ്തകം എഴുതിയ ആളിന്റെ പേര് NP ഉല്ലേഖ് എന്നായിരുന്നു. മുപ്പി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം. അത് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ചായിരുന്നു. ആ പുസ്തകത്തിൽ അതിന്റെ പേര് കണ്ണൂർ, ദ ബ്ലഡിയസ്റ്റ് ബ്ലഡ് റിവഞ്ച് ഓഫ് കേരള പൊളിറ്റിക്സ് എന്നാണ്. രക്തത്തിന്റെ പ്രതികാരത്തിന്റെ കഥ പറയുന്ന കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് NP ഉല്ലേഖ് എഴുതിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിന് പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായ സുബ്രത ദാസ് എഴുതിയ അവതാരിക, അതിലാണ് ആദ്യമായിട്ട് മുണ്ടുടുത്ത മോഡി എന്ന വാക്ക് വന്നത്. ഈ ഉല്ലേഖനെ നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഗോപാലൻ എന്ന
பதினாயிரம் விழிக்குமோ ஓட்டு தட்டான் வேண்டி ஐக்கிய ஜனாதிபத்திய முன்னணி கேரளம் ആ കേസ് അന്വേഷിച്ചു രണ്ടു വർഷം മനുഷ്യനെ കണ്ട മാത്രയും തൂവെള്ള കുപ്പായമിട്ട് സ്ത്രീ സുരക്ഷയുടെ മുദ്രാവാക്യം മുഴക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയ സഖാവ് പിണറായി വിജയന്റെ മുറിയിലേക്ക് ആദ്യം കടന്നു ചെന്നപ്പോ ഗൗരവത്തോട് ആ മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ മനുഷ്യന്റെ കാൽക്കലേക്ക് വീണു. ആ കാലുകളിൽ മുഖം ചേർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ അമ്മ കേരളത്തോട് പറഞ്ഞതാണ്, പിണറായി വിജയന്റെ കാലിലേക്ക് മുഖം ചേർത്ത് ഞാൻ കരഞ്ഞു. പോലീസുകാർ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, സാർ എന്റെ മക്കളെ കൊലപ്പെടുത്തിയവരെ ശിക്ഷിക്കണം, ആ പോലീസ് ഓഫീസർമാർക്കെതിരെ നടപടി ഉണ്ടാകണം. എനിക്ക് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം എന്നെ മടക്കി അയച്ചത്. പക്ഷേ ആ ഉറപ്പ് പാലിച്ചില്ല എന്ന് മാത്രമല്ല, എന്റെ രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ പോലീസ് ഓഫീസർമാർക്ക് ഡബിൾ പ്രൊമോഷൻ കൊടുത്തു. ഡിവൈഎസ്പി ആയിരുന്ന സോജൻ ഇപ്പൊ എസ് പി ആണ്. ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരുടെയും ശിരസിൽ നിങ്ങളുടെ സിന്ദൂരക്കുറിക്ക് മുകളിൽ അഭിമാനത്തോടെ നിങ്ങളുടെ തലയിലെ മുടിയുണ്ട്, തലയിലെ മുടിയുണ്ട്. ആ അമ്മ, പ്രിയപ്പെട്ട സഹോദരിമാര്, കഴിഞ്ഞ ദിവസം തലമുണ്ടനം ചെയ്തു, പരസ്യമായി തലമുണ്ടനം ചെയ്തു. പദവിയിൽ പോവാനല്ല, ഭക്തി കൊണ്ടല്ല, പിന്നെയോ പ്രതിഷേധം കൊണ്ടാണ്. ഇവിടെ ഇപ്പോ യു ഡി എഫിലെ ഒരു സഹോദരിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചില്ല. അവരുടെ പ്രതിഷേധവും വികാരവും നമുക്ക് മനസ്സിലാവും. ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അവരൊരു മാർഗം കണ്ടെത്തി. എന്താണ്? അവർ തലമുണ്ടനം ചെയ്തു. ഉടനെ കൊടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന, തലമുണ്ടനം ചെയ്താലല്ല തലയറുത്തുമാക്കിയാലും മനസ്സിലാകാത്തവരാണ് ആര്? ആര്? കോൺഗ്രസ്സുകാർ. പറയുന്നതാരാണ്? സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ. ആ കൊടിയേരിയുടെ പാർട്ടി കേരളം ഭരിക്കുമ്പോ മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മ മറുഭാഗത്ത് തലമുണ്ടനം ചെയ്ത് നിൽക്കാണ്. ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചത്, ഇത് മുണ്ടുടുത്ത മോഡിയുടെ നാട്ടിലെ കഥയാണ്. മുണ്ടുടുത്ത മോഡിയുടെ നാട്ടിലെ കഥ. ഇനി കോട്ടിട്ട മോഡിയുടെ സാമന്ത രാജാവ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ കഥ കേട്ടോളൂ. ഇതേപോലെ ഒരു ദളിത് പെൺകുട്ടി ഹത്രസിലായിരുന്നു, ഹത്രസിൽ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ആ പെൺകുട്ടിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുന്നതും കാത്ത് ഹത്രസിലെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ട ആ കുട്ടിയുടെ കുടുംബം കാത്തു നിൽക്കാണ്. ഇതുപോലെയുള്ള പോലീസ് ഓഫീസർമാർ ആ ആശുപത്രിയുടെ മുന്നിലുണ്ട്. പോലീസ് ഓഫീസർമാർ പൊടുന്നര ബന്ധുക്കളുടെ അരികിലേക്ക് വന്നു. അവർ ചോദിച്ചു, സാർ പോസ്റ്റ്മോർട്ടം ഹോഗ്യ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? പോലീസുകാർ മറുപടി കൊടുത്തു, കഴിഞ്ഞു. ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ? പാവപ്പെട്ടൊരു മനുഷ്യൻ. ഞാൻ ആ മനുഷ്യനെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചപ്പോ അവിടെയുള്ള അധികായനായ ഒരു പോലീസ് ഓഫീസർ, യോഗി ആദിത്യനാഥിന്റെ നാട്ടിലെ കഥയാണ്, മെല്ലെ കോളറിനെ പിടിച്ചിങ്ങ് വലിച്ചെടുത്തു. പെട്ടെന്ന് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് ആ കുട്ടിയുടെ ഡെഡ് ബോഡിയുടെ കൂടെ കൊണ്ടുപോയി. ഒരു വയലിന്റെ ഒത്ത നടുവിൽ പച്ചപ്പാതിരാവിൽ ആ പെൺകുട്ടിയുടെ മൃതശരീരം ഇറക്കി വെച്ചു. നിറകണ്ണുകളോടെ ആ അച്ഛനാ പോലീസുകാരോട് അപേക്ഷിച്ചു, സാർ ദേഖോ നാ മേരാ ഘർ വോ ഹേ, നാക്കു സാർ, ആ കാണുന്നതാണ് എന്റെ വീട്. ഇവിടെ ഓടിക്കളിച്ച മുറ്റമാണത്, ഇവിടെ ചേർത്ത് പിടിച്ച് ഞാൻ ഉറങ്ങിയ വീടാണ്. അന്ത്യോപചാരം അർക്കി മുമ്പ് ഇവിടെ ഇട്ട് പെട്രോൾ ഒഴിച്ച് ചവച്ചു കൂനയിലിട്ട് കത്തിച്ച് കളയും മുമ്പ് സാർ
ഒരു വട്ടം ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വെക്കാൻ അവളെ നൊന്തുവെച്ച അമ്മക്ക് കൂടെ പിറന്ന സഹോദരങ്ങൾക്ക് അവസാനമായി ഈ കുട്ടിയെ ഒന്ന് കാണാൻ അവസരം കൊടുക്കണം സാർ. കഴുത്തിന് തള്ളി മാറ്റിയിട്ട് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് ആ കുട്ടിയെ അവരുടെ മൃത ശരീരത്തെ ചവച്ചു പൂനയിലിട്ട് ചുട്ടുകരിച്ചു കളഞ്ഞ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ പോലീസ്. നിങ്ങളൊരു വ്യത്യാസം പറയൂ സഹാദരിമാരെ, വാളയാറിൽ നിന്ന് ഹട്രസിലേക്കുള്ള ദൂരം എത്രയാണ്? യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ അത് നടക്കുമ്പോ പിണറായി വിജയന്റെ കേരളത്തിലും അത് നടന്നിട്ടുണ്ട്. ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കും കടന്നു വരാൻ പോകുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി, അവർ രണ്ടുപേരും പോവാൻ ആ കുടുംബത്തെ കാണാൻ, ആ കുടുംബത്തെ ഒന്ന് കാണാൻ പോവാണ്. ഇവിടെ ഇപ്പൊ വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട്. എന്താണ്? RSS നേരിടാൻ, BJP നേരിടാൻ, കോൺഗ്രസിന് തന്തൽ ഉറപ്പ് പോരാ, അതിനെന്ത് വേണം? അതിനിരട്ട ചങ്കുള്ള മനുഷ്യൻ വേണം. ഇന്ദ്രവേന്ദ്രന്മാർക്കിടയിലൂടെ നടന്നു വന്നവൻ, ഉരുപ്പിടിച്ച വാളിന്റെ ഉയർത്തിപ്പിടിച്ച കഥാരയുടെ നടുവിലൂടെ കടന്നു വന്ന് മൂന്നാം കണ്ണു തുറന്ന ഒരു ഒറ്റ നോട്ടത്തിൽ RSS വസ്തീകരിക്കാൻ ശേഷിയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ വേണമെന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹത്രസിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയ കഥ പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ വിദ്വാൻ മധ്യപ്രദേശിൽ പോയ കഥ ഞാൻ നിങ്ങൾക്ക് പറയാം. ആരാണ് RSS നേരിടുക എന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരമാണിത്. മൂപ്പര് മധ്യപ്രദേശിൽ പോയി മുഖ്യമന്ത്രിയായി പിറ്റേ വർഷം 2017. ആര്? പിണറായി വിജയൻ. മധ്യപ്രദേശിൽ ചെന്നു, അവിടുത്തെ മലയാളികൾ നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാനാണ് വിദ്വാന്റെ പോക്ക്. ഹോട്ടലിൽ ചെന്ന് കുളിച്ച് കുപ്പായം മാറി പരിപാടിയിലേക്ക് പോവാൻ നേരത്ത് UP പോലീസ് വന്ന് പിണറായി വിജയനോട് പറഞ്ഞു, മധ്യപ്രദേശിലെ പോലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ RSS നിങ്ങൾ ആക്രമിച്ചേക്കാം എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ ഒരുപക്ഷെ ഞങ്ങൾക്ക് കഴിയില്ല. പിണറായി ചോദിച്ചു, അതിനെന്ത് വേണം? അതിന് താങ്കൾ മടങ്ങിപ്പോകണം എന്നാണ്. ആരോടാ പറയുന്നത്? RSS ഭയന്ന് പിന്തിരിഞ്ഞോടണം എന്ന് പറയുന്നത് ആരോടാ? ഞാൻ നേരത്തെ പറഞ്ഞ ഇരട്ട ചങ്ങനോടാണ്. ഒരൊറ്റ നോട്ടം കൊണ്ട് RSS ഭസ്മീകരിക്കുമെന്ന് CPM കേരളം മുഴുവൻ അവതാനം പാടി നടക്കുന്ന സാക്ഷാൽ സഖാവ് പിണറായി വിജയനോട് മധ്യപ്രദേശ് പോലീസിന്റെ തിട്ടൂരാണ് തിരിച്ചു പോവുക. ഉടൻ എന്നവരൊക്കെ വിചാരിച്ചു ഇന്ന് പോലീസുകാർക്ക് വയറനിറച്ച് കിട്ടിക്കോളും സഖാവിന്റെ വായിന്ന്. സഖാവിന്റെ ഒരു മരണവാസ ഡയലോഗ് ഇപ്പൊ വരും കടക്ക് പുറത്ത് എന്ന്. ഒന്നും സംഭവിച്ചില്ലട്ടോ സഹോദരിമാര്. നമ്മുടെയൊക്കെ നാട്ടിൽ ഭയന്ന് ഓടുന്നതിന് ഒരു പ്രയോഗമുണ്ട്. എന്താണ്? ആസനത്തിൽ ഉപ്പൂച്ചി അടിച്ചോടുക എന്നാണ്. അതല്ലേ സഖാവ് പിണറായി വിജയൻ ആ പോലീസുകാരോട് ഒറ്റ സംഗതിയെ ചോദിച്ചിട്ടുള്ളൂ. എന്താണ്? തടി കേടാവുമെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാരാ, തിരുവനന്തപുരത്തേക്ക് എപ്പോഴാണ് അടുത്ത വണ്ടി എന്നാണ് ഭയന്നോടി സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ. പ്രിയപ്പെട്ട UDFന്റെ പ്രവർത്തകന്മാരെ കൈയടിക്കാറായില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോവാണ് ഉത്തർപ്രദേശിലെ ഹത്രസിലേക്ക്. പ്രിയങ്ക ഗാന്ധി കാർ ഓടിക്കുകയാണ്. നിർനിമേഷനായി, നിശ്ചലചിത്തനായി, നിശ്ചയദാർഢ്യത്തോടെ ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരക്കുട്ടി, രാജീവ് ഗാന്ധിയുടെ പുത്രൻ, ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച കുടുംബത്തിലെ ഇളമുറക്കാരൻ ആ വണ്ടിയുടെ മുന്നിലിരിക്കുകയാണ്. ഉത്തർപ്രദേശിലുള്ള ഹൈവ ആഗ്രയ്ക്ക് 140 കിലോമീറ്റർ മുൻപ് ഭീമാകാരമായ ഒരു ടോൾ ബൂത്തുണ്ട്. യോഗി ആദിത്യനാഥിന്റെ പോലീസ് കേന്ദ്രസേനയും ആ ടോൾ ബൂത്ത് അടച്ചു കെട്ടി, കടന്നു പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ സാധാരണക്കാരായ പോലീസുകാരല്ല പിന്നെയോ നിറതോക്കുകളുമായി കേന്ദ്രസേനയാണ് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാലുകുത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വഴിതടയാൻ നിൽക്കുന്നത്. അവർക്ക് മുന്നിലേക്ക് മാമാങ്കത്തിലെ സാമൂതിരിയെ വെല്ലുവിളിക്കാൻ പോയ ചാവറുകളെ പോലെ ഒന്നുകിൽ മരണം അതല്ലെങ്കിൽ യോഗിയുടെ മണ്ണിൽ ചവിട്ടി ആ കുടുംബത്തെ ചേർത്ത് പിടിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടെ പ്രിയപ്പെട്ട പ്രിയങ്കയും രാഹുലും പോകുമ്പോ തടസ്സങ്ങൾ മതിയാകാതെ വന്നു. രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, ചലിക്കാൻ കഴിയില്ല, കുത്തിയിരുന്നു കുത്തിയിരുന്നു, തിരിഞ്ഞോടിയില്ല. പിണറായി വിജയനെ പോലെ ഡൽഹിക്ക് തിരിഞ്ഞോടിയില്ല, പിന്നെയോ ഇനിയും മുന്നോട്ട് എന്ന് പറഞ്ഞു. പോലീസ് ലാത്തിചാർജ് ഉണ്ടായി. പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ UDFഉം ഐക്യ ജനാധിപത്യ മുന്നണിയും നരേന്ദ്രമോദിയുടെ യോഗി ആദിത്യനാഥിന്റെ RSS കൈപിടിച്ച് കെട്ടാൻ ഇന്ത്യയിൽ ഒരു കുടുംബമുണ്ടെങ്കിൽ അത് ഗാന്ധി കുടുംബമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് പിന്നില് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇതാണ് കൺമുന്നിലിട്ട് ഒരു പ്രവർത്തകനെ ചവിട്ടുന്നത് കാണാണ് പ്രിയങ്ക ഗാന്ധി. അപ്പൊ നമുക്കും ഈ വേദിക്കുമിടയിൽ ഒരു ബാരിക്കേഡിന്റെ അതിർത്തിയുണ്ട്. അതുപോലൊരു ബാരിക്കേഡ് ചവിട്ടിക്കിടന്ന്
പ്രവർത്തകൻ നിലത്തിട്ട് ചവിട്ടുന്ന പോലീസുകാരന്റെ അരികിലേക്ക് ഒരു പുലിക്കുട്ടിയെ പോലെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ചീറിയെടുക്കാൻ പോലീസുകാരന്റെ കൈ പിടിച്ചു നിങ്ങൾ സഹോദരിമാരെ ഇപ്പോ ഒരു പോലീസ് ആക്ഷന് വിധേയമാക്കണമെങ്കിൽ ഈ നിൽക്കുന്ന പുരുഷ പോലീസുകാർക്ക് ആർക്കും അവകാശമില്ല ആ നിൽക്കുന്ന ബഹുമാനപ്പെട്ട വനിതാ പോലീസ് ഓഫീസർമാർ ആരെങ്കിലും മരണം നിങ്ങളെ ഒന്ന് തൊടാൻ പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ കുർത്തയിൽ കയറി പിടിച്ചത് യു പി പോലീസിന് ഒരു പുരുഷ ഓഫീസറായിരുന്നു ആ കൈതട്ടി മാറ്റിയിട്ട് എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ പ്രവർത്തകനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രിയങ്ക ഗാന്ധിയുടെ കരുത്ത് പിന്നെ പിണറായി വിജയനുണ്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പേടി മാറാൻ ഒരു സംഗതി ചെയ്യും എന്താണ് കുട്ടികൾക്ക് പേടി മാറാൻ കുട്ടികളെ കയ്യിൽ ഒരു മോതിരം ഇട്ട് കൊടുക്കും അല്ലേ പിന്നെയും കുട്ടി പേടിത്തൂറിയാണെങ്കിലോ അതിൽ ആനയുടെ വാലിൽ ഒരു മുടി പറിച്ച് അതിൽ കെട്ടി ഒരു ആനവാൽ മോതിരം പേരിട്ട് കൊടുക്കും അല്ലേ എന്നാ കുട്ടിയുടെ മുടി മാറുന്നതാണ് എനിക്ക് ഇവിടുത്തെ സഖാക്കളോട് പറയാനുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മുടി പിഴുതെടുത്ത് ഒരു മോതിരം കെട്ടി സാക്ഷാൽ പിണറായി വിജയന്റെ കയ്യിലിട്ട് കൊടുത്ത് ആർ എസ് എസിനെ കാണുന്ന മുട്ടിടിക്കുന്ന ഈ സൂക്കേട് സഖാവെ ഒരുപക്ഷെ നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നാണ് അല്ലേ അങ്ങനെ ആർ എസ് എസിനെ വെല്ലുപിടിച്ച് മുന്നോട്ട് പോയൊരു കുടുംബമാണ് ആ കുടുംബത്തിലെ ഇളമുറക്കാരനാണ് ഇവിടേക്ക് കടന്നു വരാൻ പോകുന്നത് ആർ എസ് എസിനെതിരെ ശബ്ദിക്കുന്നതിൽ നിന്ന് നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കുന്നതിൽ നിന്ന് എന്നെ പിന്മാറ്റാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു മാർഗമേ ഉള്ളൂ എന്താണ് രാഹുൽ ഗാന്ധിയുടെ വാക്കാണ് എന്താണ് കൊന്നു കളഞ്ഞേക്കണം ഉയിരോടെ ബാക്കിയുണ്ടെങ്കിൽ മതേതര ഇന്ത്യക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പിന്മാറ്റാൻ ആർക്കും കഴിയില്ല എന്നൊരു ഉജ്ജ്വലമായ പ്രഖ്യാപനം അവിടെയുണ്ട് അതാണ് ആർക്കാണ് കരുത്ത് ആരാ വെല്ലുവിളിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പൊ പറയുന്നത് കോൺഗ്രസിന്റെ എം എൽ എമാരും നേതാക്കന്മാരും ബി ജെ പി പോകുന്നു എന്നാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ 700-ൽ പരം എം എൽ എമാരുണ്ട് 770 എം എൽ എമാരോടുകൂടി ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരു എം എൽ എക്ക് 150 കോടിയാണ് അവരിടുന്ന വില ചില ആളുകൾ പോകുന്നുണ്ട് ശരിയാണ് പക്ഷേ കോൺഗ്രസിന്റെ ഓഫീസ് പെയിന്റ് അടിച്ച് ബി ജെ പി ആയോ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറയുമ്പോ ഇനി പെയ്യാൻ പോകുന്ന ഈ മഴ പോലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂരിന്റെ യു ഡി എഫിന്റെ വേദിയിൽ തടിച്ചുകൂടിയ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അവര് പാർട്ടി മാറിയോ അവരെവിടെയെങ്കിലും പോയില്ല നിങ്ങളുടെ അടുത്തുനിന്ന് പോകുമ്പോഴോ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ 5 സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരായിരുന്നു മാവേലിക്കരയിൽ അഡ്വക്കേറ്റ് ജ്യോതിസ് ആറന്മുളയിൽ മധു മാത്യു ബിജു വട്ടമ്പാറ എം സഞ്ജു ദേവികുളത്ത് സ്ഥാനാർത്ഥി മണ്ണാർക്കാട്ട സ്ഥാനാർത്ഥി ഇവരൊക്കെ ആഴ്ചകൾക്ക് മുൻപ് സി പി എം ആയിരുന്നു അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ചവരായിരുന്നു അവരാണ് ഇപ്പൊ പാർട്ടി മാറി ബി ജെ പിയിലേക്ക് പോകുന്നത് പോകുന്ന പോക്കിൽ പാർട്ടി ഓഫീസിൽ സാക്ഷാൽ ഏണസ്റ്റ് ചെഗുവേരയുടെ ചിത്രത്തിന് കാവി പെയിന്റ് അടിച്ച് ഒരുളുപ്പുമില്ലാതെ പാർട്ടി ഓഫീസ് അടക്കം ബി ജെ പിയിലേക്ക് പോകുന്നത് നമ്മൾ കാണാൻ ഇനി കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഓരോന്നും കൃത്യമായി നിരീക്ഷിക്കേണ്ട വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു അപകടം അതിനു മുന്നിലുണ്ട് നേരത്തെ നമ്മൾ കേട്ടിരുന്നു നരേന്ദ്രമോദി സാക്ഷാൽ കോട്ടിട്ട മോഡി വോട്ടിംഗ് മെഷീനാണ് ഹാക്ക് ചെയ്തത് സയ്യിദ് ഷൂജ എന്ന് പറയുന്ന ഒരു ഹാക്കർ അയാളെ ആഴ്ചകൾ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചു എന്നിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ബി ജെ പിക്ക് വേണ്ടി ഞങ്ങൾ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാറുണ്ട് അങ്ങനെയാണ് പലയിടത്തും ബി ജെ പി വിജയിച്ചു വന്നത് അപ്പൊ കോട്ടിട്ട മോഡി വോട്ടിംഗ് മെഷീനിൽ ഹാക്കിംഗ് നടത്താണ് ഇനിക്ക് ഇവിടേക്ക് വന്നാൽ മുണ്ടുടുത്ത മോഡിയോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരമനുസരിച്ച് 61 മണ്ഡലങ്ങളിലായി 317,000 കള്ള വോട്ടുകളാണ് ഇവർ ചേർത്തത് സൂക്ഷിച്ചോളൂ പെരുമ്പാവൂരുണ്ട് ആ പട്ടികയിൽ നമ്മുടെ മണ്ഡലത്തിലുണ്ട് 3000 കള്ള വോട്ടുകൾ നിങ്ങളൊരാൾ നിങ്ങളുടെ പേരിൽ വേറെയും ചേർക്കാണ് 4 വോട്ട് എന്നിട്ട് സഖാക്കൾ വന്ന് ആ വോട്ട് ചെയ്തു പോവാണ് അപ്പൊ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് പോലെ ഈ കോട്ടിട്ട മോഡിയും ശ്രമിക്കാൻ പിന്നെയോ തീർന്നില്ല ഇന്ന് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത കേട്ടോളൂ കേരളത്തിന്റെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെ സ്വർണ്ണക്കള്ളക്കടത്തു കേസിലെ പ്രതികളായ സരിത്തും സ്വപ്നയും കൊടുത്ത മൊഴിയുടെ 2ാം ഭാഗം ആദ്യത്തെ ഭാഗങ്ങൾ വായിച്ചാൽ 2ാം ഭാഗം ഒരു അരമണിക്കൂർ മുമ്പ് ചാനലുകൾ ബ്രേക്ക് ചെയ്തിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആണ്
അവിടെ നിൽക്കുമ്പോൾ ടിവിയിൽ വന്ന വാർത്തകൾ സ്വപ്നം പറയുന്നത് ഞാൻ സ്പീക്കറെ പോയി കണ്ടു. മരുതം അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു ബിൽഡിംഗിലാണ് പോയി കണ്ടത്. ഇന്നത്തെ വാർത്തയാണ് കേട്ടോ, 10 കെട്ട് നോട്ട് എന്നെ ഏൽപ്പിച്ചു. എത്ര കെട്ട്? 10 കെട്ട് നോട്ട് എന്നെ ഏൽപ്പിച്ചു. എന്റെ കാറിൽ സ്പീക്കറെ ഞാൻ വീട്ടിലാക്കി. എന്നിട്ട് ആ 10 കെട്ട് നോട്ട് UAE കോൺസുലേറ്റിലെ കോൺസൽ ജനറൽ കൊടുത്തു. ഇനി എന്തിനാണ് പണം കൊടുത്തത്? ശ്രീരാമകൃഷ്ണൻ നടത്തുന്ന ഒരു കോളേജ് ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് കോളേജ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഒരു ബ്രാഞ്ച് ഷാർജയിൽ തുടങ്ങാൻ പോകുന്നു. പണം എവിടെ നിന്നാണ്? സ്വപ്ന കടത്തിയ സ്വർണത്തിന്റെ കമ്മീഷനാണ്. ഒരുപ്പുമില്ലാതെ ശ്രീരാമകൃഷ്ണനും KT ജലീലും പിണറായി വിജയനും ചേർന്ന് ഇരന്നു വാങ്ങിയത് അല്ലേ? ഒരു സ്വർണക്കള്ളക്കടത്ത് കേസ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും, പണ്ട് സുരേഷ് ഗോപിയുടെ സിനിമ ഇല്ല പോട്ടെ, ദൃശ്യം 2 കാണാത്ത ആരുമില്ലല്ലോ. ഈടെ വന്ന മോഹൻലാലിന്റെ സിനിമയാണ്. ആ സിനിമയുടെ പ്രത്യേകത അല്ല, ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണെന്ന് പറയാം അല്ലെ, തുടങ്ങും മുതൽ തീരും വരെ ട്വിസ്റ്റ് എന്നതുപോലെ. ദൃശ്യം 2 പോലെയാണ് ഈ സ്വർണക്കടത്ത് കേസ്. ആദ്യം നമ്മൾ സ്വപ്നയെ കണ്ടു, നമ്മൾ വിചാരിച്ചു ഇവരായിരിക്കും വില്ലത്തി, അല്ല, പുറകെ സന്ദീപ് നായർ വന്നു. നമ്മൾ വിചാരിച്ചു എന്നാ സന്ദീപ് നായരായിരിക്കും വില്ലൻ, അല്ല, പിന്നെയോ പിന്നാലെ വരുന്നു KT ജലീൽ. നമ്മൾ വിചാരിച്ചു ഇയാളായിരിക്കും വില്ലൻ, ഉറപ്പാണ്, അവിടെ നിന്നില്ല, പിന്നാലെ വന്നു സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. നമ്മൾ വിചാരിച്ചു ഇങ്ങേരായിരിക്കും, അല്ല, ശിവശങ്കരൻ വന്നു, അല്ല, ശിവശങ്കരൻ അല്ല, കടകംപള്ളി സുരേന്ദ്രൻ വന്നു, അല്ല. ദൃശ്യം 2 പോലെ കേരളം മുഴുവൻ നാറിക്കൊണ്ടിരിക്കുന്ന ആ അഴിമതി കഥയിലെ യഥാർത്ഥ വില്ലന്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണെന്ന് കേരളത്തിന് ബോധ്യപ്പെടുമ്പോ. നിങ്ങൾ എവിടെയൊക്കെയാണ് രക്ഷ പോകുന്നത്? കിറ്റ് കൊടുത്താ വോട്ട് കിട്ടുന്നതാണല്ലേ, കിറ്റ് കൊടുത്താ വോട്ട് കിട്ടും. നിങ്ങൾ അറിയണം, 2016 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിച്ച് പിണറായി വിജയൻ മന്ത്രിസഭ ഉണ്ടാക്കി. അന്ന് ഡോക്ടർ തോമസ് ഐസക് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, മൂപ്പരെ ഊശാന്താടിയിലും മൂപ്പരെ തോളത്തെ സഞ്ചിയിലും നിറച്ച് കുത്തിയെന്നാണ് ആളുകളെ വിചാരം. മൂപ്പരൊരു വൈറ്റ് പേപ്പർ വെച്ചു കേരളത്തിന്റെ നിയമസഭയിൽ, ഒരു തവളപത്രം. ആ വൈറ്റ് പേപ്പറിൽ അവർ പറഞ്ഞത് 152,000 കോടിയാണ് കേരളത്തിന്റെ ഇന്ന് വരെയുള്ള കടം. എത്ര കുഴുവ? 152,000 കോടി. 1956 കേരളമുണ്ടായതിനു ശേഷം 2016 വരെ 60 വർഷക്കാലം ഈ കേരളം ഭരിച്ച നിരവധി ഗവൺമെന്റുകൾ, ഒന്നാമത്തെ IMSന്റെ മന്ത്രിസഭ, ഒന്നാമത്തെ IMSന്റെ മന്ത്രിസഭ, പിന്നീട് പട്ടംതാണ് പിള്ള, വീണ്ടും IMS, CH മേനോൻ, K കരുണാകരൻ, E K നയനാർ, ഉമ്മൻചാണ്ടി, AK ആന്റണി, VS അച്യുതാനന്ദൻ തുടങ്ങി ഈ കേരളം 60 വർഷക്കാലം ഭരിച്ച നിരവധി മുഖ്യമന്ത്രിമാർ. അവർ 60 വർഷം കൊണ്ട് വാങ്ങിയ കടമാണ് കേട്ടോ, 152,000 കോടി രൂപ. ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും സംസാരിക്കുമ്പോഴോ കേരളത്തിന്റെ കടം 307,000 കോടി രൂപ എന്ന് വെച്ചാൽ 5 വർഷം കൊണ്ട് ഇവര് വാങ്ങിക്കൂട്ടിയത് 155,000 കോടി രൂപയാണ് കേട്ടോ. അതിന് 800 രൂപയുടെ കിറ്റ് നിങ്ങൾക്ക് തന്നതാണ് അല്ലേ? എന്തൊരു ഗതികേടാണ് മലയാളിയുടേത്. ആ കിറ്റ് കിട്ടാൻ 3 മണിക്കൂർ പോയിരിക്കണം റേഷൻ കടയിൽ. കിട്ടുന്നത് 850 രൂപയുടെ കിറ്റാണ്. 87 ലക്ഷം ആളുകൾക്ക് ഞങ്ങളിത് കൊടുക്കുന്നതാണ്. പിന്നെ പറയണ പെൻഷൻ ഞങ്ങൾ 1,500 ആക്കി എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയണം, 2011 VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുമ്പോ അവര് കൊടുത്തിരുന്ന പെൻഷൻ ഉപഭോക്താക്കളുടെ എണ്ണം 12 ലക്ഷം. പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചിട്ട് പരിശോധിച്ചോളൂ. 2011 വരെ കേരളത്തിൽ പെൻഷൻ കിട്ടിയിരുന്നത് 12 ലക്ഷം ആളുകൾക്ക്. പിന്നീട് 5 വർഷക്കാലം ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചു, പെൻഷൻ ഉപഭോക്താക്കളുടെ എണ്ണം കുതിച്ചു കയറി 34 ലക്ഷമായി മാറി. 22 ലക്ഷം പേർക്ക് പുതുതായി പെൻഷൻ കൊടുത്തു. അന്ന് 2016 85 വയസ്സിന് മുകളിലുള്ളവർക്ക് നമ്മൾ കൊടുത്തിരുന്ന പെൻഷൻ മാസം 1,600 രൂപ. ഇവര് വന്നപ്പോഴോ എല്ലാ പെൻഷനും ഏകീകരിച്ചു, ഒരാൾക്ക് ഒരു പെൻഷൻ എന്ന് തീരുമാനിച്ചു. അത് 1,000 രൂപയാക്കി നിജപ്പെടുത്തി. എന്ന് വെച്ചാൽ 85 വയസ്സ് പൂർത്തിയായി 1,600 രൂപ മാസം പെൻഷൻ ലഭിച്ചിരുന്ന ആൾക്ക് ഇവര് വന്നപ്പോ 1,000 ആക്കി. ഇനി വിധവാ പെൻഷൻ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പൊ എന്റെ വെല്ലുമ്മ, അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് പെൻഷൻ തരുന്നു, വെല്ലുപ്പ മരിച്ചുപോയി. ഇവര് വന്നിട്ട് നിയമം മാറ്റി, എന്താണ്, പുനർവിവാഹം നടന്നില്ല എന്ന് തെളിയിക്കണം. എന്ന് വെച്ചാൽ 85 വയസ്സുള്ള എന്റെ വെല്ലുമ്മ വെല്ലുപ്പ മരിച്ചതിന് ശേഷം വിധവാ പെൻഷൻ തുടർന്നും കിട്ടണമെങ്കിൽ ഇന്ന് വേറെ കെട്ടിച്ചു കൊടുത്തിട്ടില്ല എന്ന് തെളിയിക്കണം. വെല്ലുമ്മ പോവാണ് എല്ലാ മാസവും, എല്ലാ കൊല്ലം, എവിടേക്ക്, വില്ലേജ് ഓഫീസിലേക്ക്. ഒന്ന് ആലോചിക്കണേ,
പെൻഷൻ വെട്ടിച്ചുരുക്കുകയാണ് നമ്മൾ ചെയ്തത്. ദൂർത്തടിക്കുകയാണ് നമ്മൾ ചെയ്തത്. എത്ര പേരെ നിയമിച്ചു എന്ന് പറയും. എത്ര പിൻവാത നിയമനങ്ങൾ നടത്തി. നിങ്ങൾ കേട്ടില്ല സരിതയുടെ വോയിസ്, സരിത വോയിസ് ഫോണിൽ സംസാരിക്കുകയാണ്. ഇത് ഒരു പാക്കേജാണ് കേട്ടോ. സി പി എം എന്നെ പണം പിരുത്തി എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. 60% എനിക്ക്, 40% പാർട്ടിക്ക്. പിന്നെ സി പി എമ്മിന് പേടിയാണ് അല്ലേ? സി പി എമ്മിന് എന്നെ പേടിയാണ്. ആരാ പറയുന്നത്? സരിത എസ് നായർ എന്ന് പറയുന്ന കേരളം 3.5 വർഷക്കാലം ചർച്ച ചെയ്ത ഒരു തട്ടിപ്പ് കേസിലെ പ്രതി. ഒടുവിൽ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കഥകൾ ഉണ്ടാക്കാൻ നിങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഒരു സ്ത്രീ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതാണ്, ജോലി കൊടുക്കുന്നത് സരിത എസ് നായരാണ്. പി എസ് സി എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് മനസ്സിലാക്കി വെച്ച നമുക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ പി എസ് സി എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല, പിന്നെയോ പിൻവാതിൽ സരിത കമ്മീഷൻ ആണ് എന്ന് ബോധ്യപ്പെടും മട്ടിൽ ഇവര് പിൻവാതിൽ നിയമനങ്ങൾ നടത്തി. നമുക്ക് ലഭിക്കേണ്ട ജോലിയാണ് ഇഷ്ടക്കാർക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. വാരിക്കോരി കൊടുക്കുകയാണ് ഇഷ്ടക്കാർക്ക്. ഇഷ്ടക്കാർക്ക് ജോലി കൊടുക്കുന്നു. ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, അവരുടെ സഹോദരിമാർക്ക്. ഉദ്യോഗാർത്ഥികൾ സമരം നടത്തി. പഠിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ സമരം നടത്തി. മുട്ടിലിഴഞ്ഞ് സമരം ചെയ്തു. അവര് മുട്ടിലിഴഞ്ഞ് ഭിക്ഷയെടുത്ത് സമരം ചെയ്തു. ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ആ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുമ്പോ ഒരു മടിയുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ പിൻവാതിലൂടെ ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്ന നിലവാരമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ സംസ്ഥാനത്തെ ഈ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. നമ്മൾ കാണുന്നത് അവിടെയും തീർന്നില്ല. പിൻവാതിൽ നിയമനങ്ങളുടെ വിഷയം നമുക്ക് ഓർമ്മയുണ്ട്. ഈ ഗവൺമെന്റ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്ന് നമ്മുടെ പെരുമ്പാവൂരിൽ ഉണ്ടായ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമ്മൾ മറന്നുപോയി കൂടാ. നമുക്ക് മറവി കൂടുതലാണ്. അവസാനം കിട്ടിയ കിറ്റിന് ഒരു വോട്ട് എന്ന് പറയുമ്പോ വോട്ട് കൊടുക്കരുത്. കിറ്റ് തരുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തറവാട് വീട് പണയം വെച്ച് കിട്ടിയ പൈസ ഉണ്ടല്ല, പിന്നെയോ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്നാണ് മൂപ്പര് കിറ്റ് തരുന്നത്. ഈ പെരുമ്പാവൂർ പെരുമ്പാവൂരിന്റെ വേദനയായി മാറിയ ഒരു പക്ഷെ നമ്മളൊക്കെ ഇന്ന് വിഷമത്തോടെ ഓർക്കുന്ന ജിഷ എന്ന് പറയുന്നൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ ഇവരത് ഉപയോഗപ്പെടുത്താൻ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി. എന്താണ്? സ്ത്രീ സുരക്ഷയുടെ പേരിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു വോട്ട് എന്നതായി. സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാകണം എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, സ്ത്രീ സുരക്ഷയുടെ പേരിൽ നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വാളയാറ് സംഭവം ഉണ്ടായി, അതേപോലെ പാലത്തായിലെ ഒരു പെൺകുട്ടി, നിങ്ങൾ മറന്നു പോകരുത്. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാര്, നിങ്ങളുടെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും വലിയ പ്രാർത്ഥന തന്നെ കോവിഡ് മാറില്ലെങ്കിലും വേണ്ടില്ല, വാക്സിൻ വന്നില്ലെങ്കിലും വേണ്ടില്ല. എന്താണ്? തമ്പുരാനെ സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ മതില്ലേ? ഈ കുട്ടികളൊന്ന് സ്കൂളിൽ പോയാൽ തന്നെ വീട്ടിലെ തലക്കേ വെളിയുണ്ട്. അങ്ങനെയല്ലേ? സ്കൂൾ രണ്ടാം വീട് പോലെയാണ്. അവിടെയുള്ള ടീച്ചറും സാറും ഒക്കെ നമ്മളെ പോലെ തന്നെ കുട്ടികളെ കരുതലോടെ സ്നേഹത്തോടെ നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാണ്. സ്കൂളിലെ ടീച്ചർക്ക് അമ്മയുടെ സ്ഥാനമാണ്, അധ്യാപകന് അച്ഛന്റെ സ്ഥാനമാണ്. അങ്ങനെ കരുതി സ്കൂളിലേക്ക് പോയ പാലത്തായിലെ പെൺകുട്ടി, ഒരു 6-ാം വയസ്സുകാരി, അധ്യാപകൻ ക്രൂരമായി ആ പെൺകുട്ടി ഉപദ്രവിച്ചു. കണ്ണൂരിൽ മെഡിക്കൽ പരിശോധന നടത്തിയ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ അധ്യാപകൻ ദിവസങ്ങളോളം ഈ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. പാലത്തായിലെ സംഭവമാണ്. ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, വനിതാ ലീഗ് എല്ലാവരും സമരം നടത്തി. ആ പ്രതിയെ പിടിക്കണം. ആ പ്രതിയെ പിടിക്കാൻ കൂട്ടാക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണേ, കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിൽ ഇപ്പോ ഒരു അമ്മ അവതരിച്ചിരുന്നു, ടീച്ചർ അമ്മ അല്ലേ? മലയാള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല അമ്മ കവിയർ പൊന്നമ്മയായിരുന്നു. മോഹൻലാലിന്റെ അമ്മ, മമ്മൂട്ടിയുടെ അമ്മ, ജയറാമിന്റെ അമ്മ, അവരാണ് ഏറ്റവും നല്ല അമ്മ. ഇപ്പൊ കവിയർ പൊന്നമ്മയേക്കാൾ വലിയൊരു അമ്മയായിട്ടാണ് ആര് വന്നത്? ശൈലജ ടീച്ചർ വന്നത്. നിങ്ങൾ കേൾക്കണേ, 6 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു അധ്യാപകൻ ക്രൂരമായി മാസങ്ങളോളം ഉപദ്രവിച്ചത് കെ കെ ശൈലജ ടീച്ചറുടെ കൂത്തുപറമ്പിലായിരുന്നു. അവരുടെ മൂക്കിന് താഴെ ആഴ്ചകളോളം പ്രതിയെ പിടിച്ചില്ല. ഞങ്ങൾ സമരം നടത്തി, പ്രതിയെ പിടിച്ചു. എന്താണ് കേസ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് അഗൈൻസ്റ്റ് സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ പ്രകാരം കേസ് ചുമത്തണം. ചെറിയ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് ജാമ്യമില്ലാത്ത കേസ് ചാർജ് ചെയ്യണം. 100 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം, ശിക്ഷിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ആ മനുഷ്യന്, അധ്യാപകന് നമ്മൾ സമരം നടത്തിയപ്പോ അറസ്റ്റ് ചെയ്തു. ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച അധ്യാപകനെതിരെ സഖാക്കളെ നിങ്ങള് പോക്സോ ചാർജ് ചെയ്തോ? ചാർജ് ചെയ്തില്ല. പിന്നെയോ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസെടുത്തു. എന്ന് വെച്ചാൽ
അധ്യാപകർ പഠിക്കുന്ന കുട്ടികളെ ചൂരൽ കൊണ്ട് തല്ലുന്നത് ഇപ്പൊ നിയമവിരുദ്ധമാണ്. നമ്മുടെ ഒന്നും കാലമല്ല, നമ്മളൊക്കെ ധാരാളം ചൂരലിന് തല്ലിയിരുന്നു. ഇപ്പൊ അങ്ങനെ തല്ലിയാൽ അധ്യാപകന് 2 മാസം ജയിലിടാനും 1000 രൂപ പിന്നെ പേടാനും വകുപ്പുണ്ട് അല്ലെ. നമ്മുടെ കാലത്ത് നിയമുണ്ടായി, നമ്മുടെ കണക്ക് പഠിപ്പിക്കുന്ന സാറിന് ആയുഷ്കാലം ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത പോലെ നമ്മൾ മൂപ്പർക്കെതിരെ പരാതി കൊടുത്തത് അന്ന് ഈ നിയമം ലെപ്പുണ്ട്. ഈ നിയമമാണ് ചാർജ് ചെയ്തത്. നിങ്ങൾ ആ പ്രതിയെ രക്ഷിച്ചു. എന്തിനാണ്? ആ കേസിലെ പ്രതിയായിരുന്ന പത്മരാജൻ എന്ന് പറയുന്ന അധ്യാപകൻ RSS-ന്റെ BJP-യുടെ നേതാവായിരുന്നു. എന്നിട്ടോ മുരത്ത വർഗീയത പ്രസംഗിച്ചാണ് ഇവര് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. AA-വിജയരാഘവൻ, CPM-ന്റെ നേതാക്കന്മാര് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് തങ്ങളെ കാണാൻ പോയാൽ ഉമ്മൻചാണ്ടി ക്രിസ്ത്യൻ വർഗീയവാദിയാണ്, രമേശ് ചെന്നിത്തല സംഘിയാണ്, പാണക്കാട്ട് തങ്ങളോ? പാണക്കാട്ട് തങ്ങൾ മുരത്ത വർഗീയവാദിയാണ്. നമ്മൾ നോക്കുന്ന ഈ സദസ്സിൽ ശിരസിൽ തൊപ്പിവെച്ചവരുണ്ട്, സിന്ദൂരക്കൂട് തൊട്ട അമ്മമാരുണ്ട്, കഴുത്തിൽ കൊമ്പമാല ധരിച്ച ക്രൈസ്തവ മതവിശ്വാസികളുണ്ട്. കൂടപ്പറപ്പുകളെ പോലെ നമ്മൾ താമസിക്കുന്ന മണ്ണാണിത്. ഇവിടെ ഹിന്ദുവില്ല, ഇവിടെ മുസ്ലിമില്ല, ഇവിടെ ക്രിസ്ത്യാനിയില്ല. പിന്നെയോ ആത്യന്തികമായി നമ്മളൊക്കെ മനുഷ്യരാണെന്ന് വിശ്വസിക്കുന്ന ഒരു നന്മ ഈ മലയാളക്കരക്കുണ്ട്. ആ നന്മയെ തകർക്കാൻ RSS-ന്റെ കൂടെ കൂടി RSS-നെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ പച്ച വർഗീയത പറയുന്ന നിലവാരത്തിലേക്ക് CPM പോകുന്നത് നമ്മൾ കാണുന്നു. RSS-ന്റെ നേതാവ് പറഞ്ഞല്ലോ, ബാലശങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചിലരക്കാരനല്ല കേട്ടോ, ഓർഗനൈസർ എന്ന് പറയുന്ന RSS-ന്റെ മുഖമാസികയുണ്ട്. ആ മുഖമാസികയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയാവും എന്ന് വിശ്വസിച്ചിരുന്നു. മൂപ്പർക്ക് സീറ്റ് കിട്ടിയില്ല. മൂപ്പര് ചാനലുകളോട് ഒരു സത്യം തുറന്നു പറഞ്ഞു. എന്താണ്? CPM-ഉം BJP-യും തമ്മിൽ ഒരു ഡീൽ ഉണ്ട് എന്നാണ്. പെരുമ്പാവൂരിന്റെ മതേതര മനസ്സിന് മുന്നിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്താണ്? ഒരു ഡീലുണ്ട്. കോന്നിയിൽ മത്സരിക്കുന്ന സുരേന്ദ്രനെ CPM സഹായിക്കും. ആറന്മുളയിലും മാവേലിക്കരയിലും CPM-നെ BJP സഹായിക്കണം. നമ്മൾ പറഞ്ഞതല്ല കേട്ടോ, RSS-ന്റെ നേതാവ് വെളിപ്പെടുത്തിയതാണ്. ഇത് ചോദിക്കുമ്പോ ഒരു ചോദ്യം ഉയരും, എന്താണ് CPM അങ്ങനെ RSS-മായിട്ട് ഒരു ഡീലിന് പോകുമോ? വിശേഷിച്ച് നേരത്തെ പറഞ്ഞ ഉരുപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കടാരയുടെ ഒക്കെ നടുവിൽ നടന്നുവന്ന മനുഷ്യൻ BJP-യുമായി ഒരു ധാരണ ഉണ്ടാക്കുക, ഒരു ചോദ്യം ഉണ്ടല്ലേ. ഈ പെരുമ്പാവൂര് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു തുറന്ന പുസ്തകം പോലെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത മതേതരത്വത്തിന്റെ വിശുദ്ധിയുമായി നമുക്ക് മുന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ആ മനുഷ്യനെ പോലും ഈ ചെളിക്കുണ്ടിലേക്ക് വലിച്ചിടാൻ ശ്രമം നടത്തണം. ഞങ്ങൾ ചോദിക്കട്ടെ, ആരാണോ RSS-ന്റെ വോട്ട് വാങ്ങിയത്, ആരാ RSS-നെ സഹായിച്ചത്? സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങൾ മറുപടി പറയണം. ഈ മുമ്പ് ആദ്യ MLA ആയതെപ്പോഴാ? എപ്പോഴാ? 1977 അല്ലെ. അന്ന് മൂപ്പര് മത്സരിച്ചത് കൂത്തുപറമ്പെന്നായിരുന്നു. കൂത്തുപറമ്പിൽ നിന്ന് സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ ആദ്യം മത്സരിച്ചു. ആദ്യം മത്സരിച്ച MLA ആയി. ഞങ്ങളുടെ ചോദ്യം അന്ന്, സഖാവ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ താങ്കളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ആരായിരുന്നു എന്ന് പറയും. KG-മാരാ BJP-യുടെ നേതാവാണ്. ആ മൂപ്പരുടെ പേരിലാണ് BJP-യുടെ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. ഞങ്ങളീ പറയുന്ന വസ്തുത ചരിത്രത്തിന് നിരക്കാത്തതാണെങ്കിൽ ഈ സുഭാഷ് മൈതാനിയിൽ സഖാക്കളെ നാളെ നിങ്ങൾക്ക് മൈക്ക് പെർമിഷൻ കിട്ടും. ഈ സ്റ്റേജ് ഞങ്ങൾ അഴിക്കുന്നില്ല, ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ സ്റ്റേജ് ഇവിടെ നിലനിർത്തും. ഞങ്ങൾ മറുപടി പറയുന്നില്ലെങ്കിൽ KG-മാരാ RSS-ന്റെ BJP-യുടെ കേരളത്തിലെ സ്ഥാപക നേതാവ്. മൂപ്പര് എവിടെയാണ് മത്സരിച്ചത്? ഉദുമൈ. പാലക്കാട്ടാരായിരുന്നു സ്ഥാനാർത്ഥി. CPM-ന് മുൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം, കേരളത്തിന്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, സാക്ഷാൽ സഖാവ് T. ശിവദാസ മേനോൻ. ഈ 3 പേരും കുറിച്ച് വെച്ചോ. ഉദുമയിൽ KG-മാരാ, കൂത്തുപറമ്പിൽ പിണറായി വിജയൻ, പാലക്കാട്ട് ശിവദാസ മേനോൻ. ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാണ് പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോ ചോദിച്ചു അവരുടെ മുതിർന്നവരോട്, ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നോ? അവര് പറഞ്ഞു, ഓ ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പോ അതൊരു ഓഡിറ്റോറിയാക്കി മാറ്റിയെന്നാണ്. അവിടെ നടക്കാണ് ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. ഉദ്ഘാടനം ചെയ്തത് ആരാ സഖാവേ? ഒന്ന് പറയേ, ഒന്ന് പറയേ. ലാൽകൃഷ്ണ അദ്വാനി. ലാൽകൃഷ്ണ അദ്വാനി, നിങ്ങളുടെ പ്രശ്നം രാമക്ഷേത്രമാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ആവട്ടെ. നിങ്ങളുടെ പ്രശ്നം ബാബറി മസ്ജിദ് ആണെങ്കിൽ രാമക്ഷേത്രമാണെങ്കിൽ നിങ്ങൾ അറിയില്ലേ ലാൽകൃഷ്ണ അദ്വാനിയെ? രഥയാത്ര നടത്തി രാജ്യത്തിന്റെ മനസ്സിന് വെട്ടിമുറിച്ച മനുഷ്യൻ,
ഉത്തർപ്രദേശിൽ രാജസ്ഥാനിൽ ബീഹാറിൽ ആ രഥത്തിന്റെ ചക്രം ഉരുണ്ടു പോയ ഓരോ വഴികളിലും പിടഞ്ഞു തീർന്നു പോയ ജീവിതങ്ങളുണ്ട് പ്രിയപ്പെട്ട സഖാവേ അദ്വാനയുടെ രഥയാത്ര മുന്നോട്ട് പോകുമ്പോ ഹിന്ദുവും മുസൽമാനും തമ്മിൽ തല്ലി മരിച്ചിട്ടുണ്ട് ഗാന്ധിയുടെ ഇന്ത്യയിൽ ഗോഡ്സേ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് നിറയൊഴിച്ചപ്പോ ഹേ റാം എന്ന് പിടഞ്ഞു വീണ് മരിച്ച ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് ഗാന്ധി ഇവിടെ തലയിൽ തട്ടമിട്ടവരും സിന്ദൂരെ കുറിതൊട്ടവരും കൂടപ്പറപ്പുകളെ പോലെ ഒരുമിച്ചിരിക്കുമ്പോ ഗാന്ധിയുടെ പ്രാർത്ഥനയായിരുന്നു വെടിവെക്കുന്ന ഗോഡ്സേയുടെ നാവിൽ ജയ് ശ്രീറാം വെടിവെറ്റ് വീഴുന്ന ഗാന്ധിയുടെ നാവിൽ ഹേ റാം രണ്ടുപേരും വിളിച്ചത് ഒരേ രാമന് ഒരേ ഭഗവാൻ ശ്രീരാമന് ആ ഗാന്ധിയുടെ രാമന്റെ പ്രാർത്ഥനയിലുണ്ടായ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ മതേപരാട്ടത്തെ തകർക്കാൻ രഥമുരുട്ടിയ ലാൽകൃഷ്ണ അദ്വാനി 77 സി പി എമ്മിന്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വോട്ട് പിടിച്ചു കെ ജി മാരാരെ വിജയിപ്പിക്കാൻ സി പി എം വോട്ട് കൊടുത്തു കൂത്തുപറമ്പിൽ പിണറായി വിജയൻ വോട്ട് തട്ടിയത് ആർ എസ് എസ് ഉയരിപ്പിടിച്ച വാളല്ല സഖാവെ ഉയർത്തിപ്പിടിച്ച കഠാരിയല്ല പിന്നെയോ ആർ എസ് എസ് കാരന്റെ തൃക്കൈ കൊണ്ട് പൂവിരിച്ച പാതയിലൂടെ ഉളുപ്പില്ലാതെ നടന്നു വന്ന ആർ എസ് എസിന്റെ ഒറ്റുകാരന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയും നിങ്ങൾ ഒറ്റുകാരനാണ് സഖാവെ നിങ്ങൾ ഒറ്റുകാരാണ് ആർ എസ് എസിനെ കൊണ്ടുവന്നത് ഇവരാ ആർ എസ് എസിനെ കൊണ്ടുവന്നത് ഇവരാണ് അല്ലേ ആരെ തോൽപ്പിക്കാൻ ആരെ തോൽപ്പിക്കാൻ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാൻ ചരിത്രം പെട്ടെന്ന് ഒന്നും മറന്നു പോകരുത് ഇന്ദിരാ പ്രിയദർശിനി എന്ന പേര് അന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രസംഗിക്കാൻ എന്താണ് ഈ ഓരത്ത് ഇവർ സ്ത്രീയല്ല ഈ അപ്പന പ്രൈം മിനിസ്റ്റർ പിന്നെ ഇവർ നമ്മുടെ പ്രധാനമന്ത്രിയല്ല പിന്നെയോ ഈ ഭാരത് കി ദുർഗ്ഗമാ ഇവര് ഈ രാജ്യത്തിന്റെ ദുർഗാദേവിയാണെന്ന് അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിച്ച ഇന്ദിരാ പ്രിയദർശിനി പാകിസ്ഥാനിലെ പട്ടാളത്തെ സഹായിക്കാൻ അമേരിക്കയുടെ കപ്പൽ വരാണ് ഇരട്ട ചങ്കാണ് വില്ലാൾ വില്ലനാണ് വീരനാണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവരോട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് കയറാൻ പോകുന്ന ഈ നേതാവ് ആ മനുഷ്യന്റെ ചരിത്രം ആ പാരമ്പര്യം നിങ്ങൾ അറിയണം അതങ്ങനെയൊന്നും നിങ്ങൾക്ക് പരിഹസിച്ച് ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ കഴിയുന്ന നട്ടല്ല രാഹുൽ ഗാന്ധിയുടേത് എന്ന് മനസ്സിലാക്കിക്കോ ഇന്ദിരാ പ്രിയദർശിനി പറയാണ് അമേരിക്കയുടെ 7 കപ്പൽപ്പടവരാണ് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാനെ സഹായിക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിനെ ഫോൺ വിളിക്കാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ 7 കപ്പൽപ്പട എന്റെ രാജ്യത്ത് ആക്രമിക്കാൻ പുറപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട് വരുന്നതൊക്കെ കൊള്ളാം വന്ന പോലെ തിരിച്ചു പോവില്ല കാരണം ഇന്ദിരയുടെ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയാണ് ഭേദിക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അവര് മടങ്ങിപ്പോയി മുത്തശ്ശിയാണ് പിതാവ് രാജീവ് ഗാന്ധി 1991 ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വേദി നിങ്ങൾ ഇരിക്കുന്നത് പോലെ ആയിരക്കണക്കിന് മനുഷ്യർ നോക്കെത്താ ദൂരത്തോളം ആ വേദിയിലേക്ക് ഇതുപോലെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ മടുവിലൂടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി കയറി വരാണ് കാത്തു നിൽക്കുന്ന നിങ്ങളെ പോലെയുള്ള മനുഷ്യർ ഒരുപാട് പേർ സ്ത്രീകൾ കുട്ടികൾ പ്രായം ചെന്നവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രിയപുത്രൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ കൈമുറ്റത്തേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു നടത്തിയ ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയെ കാണാൻ തിക്കി തള്ളി മുന്നോട്ട് വരാണ് മാലയിടുന്ന ചടങ്ങിന് തീരുമാനിച്ച സമയം പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചപ്പോ പിന്നെയുള്ളവരെ ഇതുപോലെയുള്ള സുരക്ഷാ ഓഫീസർമാർ തടഞ്ഞു നിർത്തി അക്കൂട്ടത്തിലൊരു പെൺകുട്ടി എനിക്ക് രാജീവ്ജി ഒന്ന് കാണണം എന്ന് പറഞ്ഞ കരയാണ് ആ സുരക്ഷാ ഓഫീസറുടെ കൈതട്ടി മാറ്റിയിട്ട് പറഞ്ഞു അവളെ കൂടി പറഞ്ഞയച്ചു അവൾ കൂടി വന്നോട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്ന് ഒരു മാലയിട്ടു പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ കഴുത്തിൽ എന്നിട്ട് മെല്ലെ കാലുകുമ്പിടാനെന്ന വണ്ണം ഒന്ന് കുനിഞ്ഞു അരയിലേക്ക് കൈപോകുന്നത് കണ്ടു പിന്നെ ഒരു മഹാസ്ഫോടനമായിരുന്നു ശ്രീപരമ്പലത്തുള്ള തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒരു സ്ഫോടനമുണ്ടായി ചിതറി തെറിച്ചുപോയി ആ വേദിയും അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ലോകത്തോട് ആ വാർത്ത പറഞ്ഞു ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഇതാ ശ്രീപരമ്പത്തൂരിലെ ആ സ്ഫോടനത്തിൽ മരണപ്പെട്ടിരിക്കുന്നു അടിയന്തരവാദിനി സോണിയാഗാന്ധി അവിടെ എത്തിക്കാണ് മരണം സ്ഥിരീകരിക്കണമെങ്കിൽ കൊല്ലപ്പെട്ട ആളിന്റെ അടയാളമുള്ള ഒരു ശരീരഭാഗമെങ്കിലും ലഭിക്കണം ചിതറിത്തെറിച്ച് കിടക്കുന്ന മാംസത്തുണ്ടുകൾക്കിടയിലൂടെ നിങ്ങൾ പപ്പുമോൻ എന്ന് പരിഹസിക്കുന്ന ആ നേതാവിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറയുന്നത് ചിതറിത്തെറിച്ച് കിടക്കുന്ന മാംസത്തുണ്ടുകൾക്കിടയിലൂടെ തന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ലോകം കാണാതിരിക്കാൻ ഒരു കറുത്ത കണ്ണാട വെച്ച് തന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരത്തെ തനിച്ച് തിരികറിയാൻ കഴിയുന്ന ഒരു ഭാഗമെങ്കിലും കണ്ടുപിടിക്കാൻ സാരിത്തലപ്പ് കൊണ്ട് തടമറച്ച് പ്രിയപ്പെട്ട സോണിയാഗാന്ധി നടന്നു പോവാണ് അവിടെ രാജീവിന്റെ ഷൂ കിടക്കുന്ന കാല് ഷൂ അണിഞ്ഞ കാല് ചിതറിത്തെറിഞ്ഞ് ആ മാംസപിണ്ഡങ്ങൾക്കിടയിൽ കിടക്കുമ്പോ
സോണിയാ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു തന്റെ ഭർത്താവിന്റെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കാലുകളാണ് മരണം സ്ഥിരീകരിച്ചു. ആ അമ്മയുടെ മകനാണ് ഇവിടേക്ക് വരുന്നത്. അന്ന് ആ മൃതശരീരത്തിനിടയിൽ ഈ രാജ്യത്തിന് വേണ്ടി ചിതറിത്തെറിച്ചില്ലാതായ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തൊട്ടരികത്ത് കരയാതെ പതറാതെ നിലയുറപ്പിച്ച ആ ചെറുപ്പക്കാരൻ വളർന്നു വലുതായപ്പോ നരേന്ദ്രമോദിക്കെതിരായ RSS നെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് RSS ന്റെ ഒറ്റുകാരനായ RSS ന്റെ വോട്ട് വാങ്ങിയ പിണറായി വിജയനല്ല, പിന്നെയോ സന്ധിയില്ലാതെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതുമെന്ന് പ്രഖ്യാപിച്ച പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം അല്ലേ. ഇനി ഞാൻ ബംഗാളിൽ പോയിട്ട് നമ്മുടെ മൂപ്പരുടെ ഒരു പ്രസംഗം ഉണ്ട് നരേന്ദ്രമോദിയുടെ അല്ലേ. ആകെ മൂപ്പര് 8 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ട് ശശി തരൂര് പറയുന്നത് ആകെ 2 സംഗതികളെ വളർന്നുള്ളൂ. ഒന്ന് പെട്രോളിന്റെ വിലയാണ്, മറ്റത് മൂപ്പര താടിയാണ് എന്നാണ്. മൂപ്പര താടിയൊക്കെ നന്നായി നീണ്ടു നല്ല മൊഞ്ചു വെച്ചു വിധവം പോയിട്ട് പ്രസംഗിക്കുകയാണ് കൽക്കട്ടയിൽ. എന്താണ്, കേരളത്തിൽ ഞാൻ കോൺഗ്രസിനെ ഇല്ലാതാക്കും. ചിഹ്നം ശ്രദ്ധിക്കണം, ബംഗാളിലല്ല കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കാം, പിന്നെയോ കേരളത്തിൽ ഞാൻ കോൺഗ്രസിനെ ഇല്ലാതാക്കും. നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് ഇല്ലാതാക്കണം, നരേന്ദ്രമോദിക്ക് UDF ഇല്ലാതാകണം. അങ്ങനെ ഇല്ലാതായാലോ ഈ മൂപ്പര് മന്ത്രിസഭയുടെ അവസാന യോഗത്തിൽ ഒരു യോഗിക്ക് RSS ന് 4 ഏക്കർ ഭൂമി പാട്ടം കൊടുത്തെങ്കിൽ ഇനിയൊരു മന്ത്രിസഭയും ഉണ്ടായാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപ്പുമില്ലാതെ RSS ന് കേരളം മുഴുവൻ പാട്ടത്തീർ എഴുതി കൊടുക്കുമെന്ന് അറിയുന്ന നരേന്ദ്രമോദിയുടെ ലക്ഷ്യം കോൺഗ്രസ് ആണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കോൺഗ്രസിനെ തകർക്കുന്നത് RSS നെയും BJP യെയും കൊണ്ടുവരാനാണ്. RSS ഉം BJP മുസ്ലിങ്ങൾക്ക് മാത്രം ഇതിനുള്ള സംഘടനയല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഇന്നലെ ഡൽഹിയിൽ നിന്ന് ഒറീസയിലേക്ക് പോയ ഒരു ട്രെയിനിൽ ആ ട്രെയിൻ വാരാണസിയിലെത്തിയപ്പോ അതിന്റെ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കുറെ പേർ ചാടിക്കയറി. അതിൽ തിരുവസ്ത്രം അണിഞ്ഞ ക്രൈസ്തവ സന്യാസിനിമാരുണ്ടായിരുന്നു. നമ്മളവരെ കാൽപ്പനികമായി കർത്താവിന്റെ മണമാട്ടി വാക്കെന്ന് വിളിക്കും. സന്യാസിനി സ്ത്രീകൾ തിരുവസ്ത്രം അണിഞ്ഞവർ അവരോട് പറയണം, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്ന ആരെ കുറിച്ച്? കുട്ടരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, അക്ഷരമറിയാത്തവൻ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് തപസ്സായി അത് വ്രതമായി അത് ആരാധനയായി സ്വീകരിച്ച, ദൈവത്തിങ്കിലേക്ക് സ്വയം സമർപ്പിച്ച ജീവിതമുണ്ട് എന്ന് പറയുന്ന ക്രൈസ്തവ സന്യാസിമാരോട് പറയാണ് നിങ്ങളുടെ തിരുവസ്ത്രം അഴിച്ചു മാറ്റണം എന്ന്. ആ RSS കാരന് കേരളം പാട്ടത്തിന് കൊടുക്കാനാണ് സഖാവ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രളയം വന്നില്ലേ, കോവിഡ് വന്നില്ലേ, പിണറായി വിജയനല്ലേ രക്ഷിച്ചത്? അടുത്ത ചോദ്യമാണ്, കേരളത്തിന്റെ ധനകാര്യ സെക്രട്ടറി M. Kaushik, ആ മൂപ്പര് കഴിഞ്ഞ ദിവസം ഒരു കണ്ടുപിടുത്തം നടത്തി. എന്താണ്, 14 കോടി രൂപ പ്രളയ ഫണ്ടിന് തട്ടിച്ചു. ഇത് എങ്ങനെ വന്ന പ്രളയ ഫണ്ടാണെന്ന് ഓർക്കണ്ടോ? ആ സദസ്സിലിരിക്കുന്ന ചെറിയ മോള്, ആ മോളുടെ പ്രായമുള്ള ഒരു കുട്ടി സൈക്കിൾ വാങ്ങാൻ പണം ശേഖരിച്ചു, കാശ് കൊടുക്കല്. പ്രളയം വന്നപ്പോ ആ കുടുക്ക പൊട്ടിച്ചു, 4000 രൂപ ഉണ്ടായിരുന്നു കുട്ടീന്റെ കാശ് കൊടുക്കല്. അത് മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എന്റെ സൈക്കിൾ ചവിട്ടലല്ല ആവശ്യം, പിന്നെയോ ഈ നാട്ടിലെ പാവപ്പെട്ടവർ, പ്രളയത്തിൽ സർവസ്വം നഷ്ടപ്പെട്ടവർ നമ്മൾ മറന്നുപോയിട്ടില്ല. എന്റെ മുന്നിൽ ഇരിപ്പുണ്ട് വല്ലത്തു നിന്നുള്ളവർ, ചേലാമറ്റെന്ന് ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന നമ്മളൊക്കെ ആ പ്രളയത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരാണ്, മരണം മുന്നിൽ കണ്ടവരാണ്, സർവസ്വവും കുത്തിയൊലിച്ച് പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നവരാണ്. ആ നമുക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ കൊടുത്ത സഹായം 14 കോടി രൂപ ഇവര് തട്ടിയെടുത്തു. പ്രശ്നം എന്ന് ദൂരൊന്നും അല്ലട്ടോ, ഇവിടുന്ന് ഒരു 22 രൂപ പോയിന്റ് കൊടുത്താൽ മതി. തൃക്കാക്കരയിൽ ആ കേസിലെ പ്രതികൾ ആരാണ്? CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ അൻവർ, അദ്ദേഹത്തിന്റെ ഭാര്യ കൗലത്ത്, രണ്ടുപേരുടെയും അക്കൗണ്ടിലേക്ക് 77 ലക്ഷം രൂപ മാറ്റി. CPMന്റെ മറ്റു ലോക്കൽ കമ്മിറ്റി മെമ്പർ നിധിൻ, അയാളുടെ ഭാര്യ, രണ്ടുപേരുടെ അക്കൗണ്ടിലേക്ക് 63 ലക്ഷം രൂപ. അങ്ങനെ പ്രളയബാധിതർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, സർവസ്വം ഇല്ലാതായവർക്ക് കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചുകുട്ടിയടക്കം ഒരുപാട് മനുഷ്യർ കൊടുത്ത വലിയ തുക അടിച്ചു മാറ്റി നക്കിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അനുമതിക്കെതിരെ പ്രസംഗിക്കാൻ ഇവർക്ക് ഉളുപ്പുണ്ടോ? ഇനി ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥി. നമ്മൾ എൽദോസ് കുന്നപ്പള്ളിയെ വിമർശിക്കുമ്പോ, ആ ചെറുപ്പക്കാരനെ പരിഹസിക്കുമ്പോ നമുക്ക് അരികാര്യം ഉറപ്പ് പറയാൻ കഴിയും. ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ അവിടെ വിജയയെ കുറിച്ച് പറയാനുള്ളത് പക്കത്ത് വീട്ട് പയ്യൻ എന്നാണ് അല്ലെ. അയൽപ്പക്കത്തൊരു കുട്ടി, നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ മൂപ്പരെ വിളിക്കാം, മൂപ്പര് ഓടി വരും. അമ്മയെ പോലെ നമ്മളെ കാണുന്ന
സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ അയൽപക്കത്തെ പയ്യൻ എന്ന് വിളിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രളയം വന്നപ്പോ ഈ കെടുതികളൊക്കെ ഉണ്ടായപ്പോ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു വിളിപ്പുറത്ത് നമുക്കരികിൽ ഓടി വന്നിട്ടുണ്ട് അല്ലേ? അഴിമതി നടത്തിയിട്ടുണ്ടോ? അഴിമതി നടത്തി 5 വർഷം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ മൂപ്പർ ആദ്യമായി കാണുന്നത്. ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന ഒന്നാണ് വികലാംഗർക്ക് സ്കൂട്ടർ കൊടുക്കുന്ന ഒരു പരിപാടി. ചലനശേഷി ഇല്ലാത്ത മനുഷ്യർ, ഭിന്നശേഷിയുള്ളവർ, അവർക്ക് ഇരുചക്ര വാഹനങ്ങൾ കൊടുത്ത് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ മുഴുവൻ ഇതേ രൂപത്തിൽ ആ നടുവിലുള്ള ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടി ഈ സ്ഥലം ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ നടുവിലുള്ള ഗ്യാപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടി നമ്മുടെ നേതാവിന് വരാനുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ആ ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് മുഴുവൻ പേരും പരിമിതമായ ഈ വലിയൊരു ജനബാഹുല്യമാണ് അദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പുറത്ത് വലിയൊരു ഭാഗം ജനങ്ങൾ അകത്തേക്ക് കയറാൻ കഴിയാതെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരാണ്, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നവരാണ്. അവർക്ക് കൂടി അദ്ദേഹത്തെ കാണാൻ അവസരമുണ്ടാകുന്ന മട്ടിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടി ആദരവോടുകൂടി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പരാജയപ്പെടുത്താൻ എതിർഭാഗത്ത് നിൽക്കുന്നതോ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കുക എന്നതോ അധിക്ഷേപിക്കുക എന്നതോ നമ്മുടെ ഉദ്ദേശമല്ല, നമ്മുടെ ലക്ഷ്യമല്ല. കാരണം ചുരുങ്ങിയ ഒരു ഭൂതകാലം മുമ്പ് വരെ നമ്മുടെ സഹപ്രവർത്തകനായിരുന്നു. ഒരുപക്ഷെ എനിക്കൊരു MLA ആയി കളയാം എന്ന ഭൂതിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ട ആരായിരുന്നു അദ്ദേഹം അല്ലേ? KM മാണി സാറിന്റെ പിൻഗാമിയായിരുന്നു. വോട്ട് ചോദിക്കുമ്പോ, CPM തോളത്ത് കൈയിടുമ്പോ, ഒരു യൂദാസിനെ പോലെ നാളിത് വരെ കൂടെ നിന്ന് കോൺഗ്രസിനെയും UDF പ്രസ്ഥാനത്തെയും ഒറ്റുകൊടുത്തിട്ട് MLA കസേരയ്ക്ക് പുറകെ പായുമ്പോ ഒരൊറ്റ ചോദ്യമുണ്ട്, മിസ്റ്റർ കാൻഡിഡേറ്റ്, സ്ഥാനാർത്ഥി നിങ്ങളോട്, നിങ്ങൾ മാണി സാറിനെ മറന്നുപോയോ? അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ, ആക്രമിക്കാൻ, സാധിക്കുമെങ്കിൽ അപകടപ്പെടുത്താൻ ഈ കേരളത്തിന്റെ നിയമസഭക്കകത്ത് താങ്കളുടെ ഇപ്പോഴത്തെ സഹപ്രവർത്തകർ നടത്തിയ ആ അക്രമാസക്തമായ സമരം നിങ്ങൾ മറന്നുപോയോ? കോഴമാണിയാണ്, നോട്ടൺ എന്ന മെഷീൻ ഉണ്ട് മാണി സാറിന്റെ വീട്ടിൽ. KM മാണിയെ കുറിച്ച് അവര് പറഞ്ഞു നടന്നാണ് കുറച്ചു കാലം മുമ്പ് വരെ. അങ്ങനെ പറഞ്ഞു നടന്ന് സമരം നടത്തി കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് KM മാണി സാറിനെ തടയാൻ ശ്രമിച്ചു, ആക്രമിക്കാൻ പുറപ്പെട്ടു. UDFന്റെ MLA മാരാണ് അന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ആരൊക്കെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചാലും KM മാണിയുടെ സാക്ഷാത് പുത്രം തന്നെ ഇടതുപക്ഷത്ത് നിന്നാലും പ്രിയപ്പെട്ട മാണി സാറിന്റെ ആത്മാവും പ്രാർത്ഥനയും ഈ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കൂടെയുണ്ട് എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. മാണി സാറിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെയാണ്. കോഴമാണിയാണ്, നോട്ടടിക്കുന്ന യന്ത്രണ്ട് തീർന്നില്ല. വേറെ സമരം നടത്തി തിരുവനന്തപുരത്ത് അല്ലേ? എന്തായിരുന്നു? മാണി സാറ് രാജിവെക്കും വരെ, ഉമ്മൻചാണ്ടി രാജിവെക്കും വരെ സെക്രട്ടേറിയറ്റ് വളയും എന്നായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം. നമ്മുടെ പ്രവർത്തകർ അവിടെ ഇരിക്കേണ്ടതില്ല, നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ആ പ്രകടനം നമ്മുടെ പ്രവർത്തകരാണ്, അവരിങ്ങോട്ട് തന്നെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും അവിടേക്ക് പോകേണ്ടതില്ല. ഏറ്റവും അച്ചടക്കത്തോടെ ഈ സമ്മേളന നഗരിയിൽ തന്നെ ഇരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം വൈകാതെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഇവിടേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അങ്ങനെ KM മാണിക്കെതിരെ നടത്തിയ സമരങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പ്രിയപ്പെട്ട KM മാണി വേണ്ടപ്പെട്ടവനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയത്തിലും KM മാണി സാറിന്റെ പ്രാർത്ഥനയും ആത്മാവും നമ്മുടെ കൂടെയുണ്ട്. ഇനി ഇവർ അഴിമതി നടത്തിയിട്ടില്ലേ? അഴിമതി നടത്തിയിട്ടില്ലേ? ഈ പെരുമ്പാവൂർ അങ്ങാടിയിൽ ഏതെങ്കിലും ഒരു CPM പ്രവർത്തകൻ എന്റെ പ്രസംഗം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു മനുഷ്യന്റെ പേര് പറയാം സഖാവ്, ഒരു നേതാവിന്റെ പേര്. ഞാൻ ഈ പെരുമ്പാവൂരിൽ SFI പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ ആദ്യമായി മുദ്രാവാക്യം വിളിക്കുന്നത്, പ്രസംഗിക്കുന്നത് ഈ പെരുമ്പാവൂരിലാണ്. ഒരുപാട് രാത്രികളിൽ ഈ പെരുമ്പാവൂരിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കിടന്നുറങ്ങിയ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾ ഒരു ദിവസം വൈകിട്ട് അങ്ങനെ ഇരിക്കുമ്പോ CPM ഏരിയ കമ്മിറ്റി തുടങ്ങാൻ പോവാണ്. ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ CPM നേതാക്കന്മാരും അന്ന് അവിടെ ഉണ്ട്. കമ്മിറ്റിയിൽ പതിവില്ലാത്തൊരു അച്ചടക്കം. ഞങ്ങൾ കുട്ടികളൊക്കെ ചോദിച്ചു, ഇന്നെന്താ കമ്മിറ്റി കൃത്യമായിട്ട് തുടങ്ങണോ?
അപ്പോൾ ഈ പെരുമ്പാവൂരിലെ നഗരപിതാവായിരുന്ന ഇവിടത്തെ ഇപ്പോഴത്തെ സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല എന്റെ പഴയ ഗുരുനാഥനാണ് അദ്ദേഹം പറഞ്ഞു ഇന്ന് സ്വാമി കമ്മിറ്റിക്ക് വരുന്നുണ്ട് എന്നാണ് ഇന്നത്തെ കമ്മിറ്റിയിൽ സ്വാമി പങ്കെടുക്കും ഞാൻ ചോദിച്ചു ആരാണ് സഖാവ് നമ്മുടെ പാർട്ടിയിൽ ഒരു സ്വാമി നമുക്ക് സ്വാമിമാരില്ല മുസ്ലിയാക്കന്മാരില്ല ദൈവമില്ല ഈശ്വരനില്ല ഒന്നുമില്ല അങ്ങനെയുള്ള നമ്മുടെ കമ്മിറ്റിയിൽ ആരാണ് നമ്മുടെ പാർട്ടിയിൽ ആരാണ് സ്വാമി അദ്ദേഹം എന്നോട് വാത്സല്യത്തോടെ ആ പേര് പറഞ്ഞു സഖാവ് ഈ ബാലാനന്ദൻ ഈ പാണംകുടിയിൽ നിന്നും മുടക്കുഴയിൽ നിന്നും കൊമ്പനാട്ടിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും നിങ്ങളൊക്കെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ആ പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് ഒരു ഹൈന്ദവ സന്യാസിയുടെ വേഷം കെട്ടി സഖാവ് ഈ ബാലാനന്ദൻ കെട്ടിപ്പടുത്തതാണ് പെരുമ്പാവൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സഖാവ് ഈ ബാലാനന്ദൻ പെരുമ്പാവൂരിൽ പാർട്ടി ഉണ്ടാക്കിയ ബാലാനന്ദൻ 1996 മുതൽ 1998 വരെ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ഒരു റിപ്പോർട്ട് കൊടുത്തു പന്നിയാറിൽ ചെങ്കുളത്ത് പള്ളിവാസലിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനമായ ബെല്ലിന് കരാറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് എടുത്ത് ചവറ്റുകോട്ടയിലേക്ക് എറിഞ്ഞു എസ് എൻ സി ലാബിന് പിണറായി വിജയൻ കരാറ് കൊടുത്തു കേരളത്തിന് നഷ്ടപ്പെട്ടത് 374 കോടി രൂപയാണ് സി ബി ഐ അന്വേഷിക്കാണ് ഇപ്പൊ കേസ് ആ കേസ് നിരന്തരം സി ബി ഐ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കുന്നു ഏത് സി ബി ഐ കോൺഗ്രസിന്റെ നേതാവായ ഈ രാജ്യത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്ത് പാതിരാവിൽ മതിൽ ചാടി ചെന്ന് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച് സി ബി ഐ ആണ് മൗനം പാലിക്കുന്നത് ഞങ്ങൾ പറയുന്നില്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നുണ്ട് ചിദംബരത്തെ വേട്ടയാടിയിട്ടുണ്ട് ആ ചിദംബരം എന്തിനാണ് 100 ദിവസം ജയിലിൽ കിടന്നത് ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ പിണറായി വിജയൻ ഇപ്പൊ ഒരു ഡി ജി പി ഉണ്ട് കുറെ നാളുകളായിട്ടല്ലേ എന്തോസ് കുന്നപ്പള്ളിയെ താറടിക്കാൻ ആ ചെറുപ്പക്കാരനെ ഒറ്റപ്പെടും ആ ചെറുപ്പക്കാരനെ വിമർശിക്കാൻ കാരണങ്ങൾ തേടി നടക്കുന്നവരോട് ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യമാണ് ആരാ നിങ്ങളുടെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒറീസ കേഡറ്റിലെ ഐ പി എസ് ഓഫീസറാണ് ലോക്നാഥ് ബെഹ്റയുടെ കഥ പറയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാം കുറച്ചും കൂടി കൃത്യമാവും ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു 19 വയസ്സുകാരി വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ് എൻകൗണ്ടറിൽ ആ പെൺകുട്ടി ബോംബെയിൽ ഒരു സാധാരണ ട്രാവൽസിൽ ജോലി ചെയ്യുന്ന കുട്ടിയായിരുന്നു പകല് മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകും ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഉമ്മയെ പരിപാലിക്കും ഉപ്പില്ലാത്ത കുട്ടിയാണ് പിതാവില്ലാത്ത കുട്ടിയാണ് ഒരു ദിവസം രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് ആ കുട്ടി മടങ്ങി വന്നില്ല ആതിരാ വിളിക്കുമ്പോഴും ആ ഉമ്മ കാത്തിരുന്നു മോള് വന്നില്ല പിറ്റേ ദിവസം രാവിലെ പോയി പോലീസിനൊക്കെ പരാതി കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്റെ മോളെ കാണാനില്ല പോലീസ് പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കാം പിന്നെയും 3 ദിവസം ആ ഉമ്മ മകളെ കാത്തിരുന്നു ആ ഉമ്മ മകളെ കാത്തിരിക്കുമ്പോ 3ാമത്തെ ദിവസം ടിവിയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് കാണാണ് ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കൊലപ്പെടുത്താൻ പുറപ്പെട്ട ഒരു തീവ്രവാദി സംഘത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് വാർത്ത ആ ഉമ്മ നോക്കുമ്പോ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന 5 തീവ്രവാദികൾക്കിടയിൽ 19 വയസ്സുള്ള അവരുടെ മകൾ ഇസ്രത് ജഹാൻ 19 വയസ്സുള്ള അവരുടെ മകളുണ്ട് അവർ ഈ ലോകത്തോട് പറഞ്ഞു എന്റെ മകൾ ഭീകരവാദിയല്ല അവൾ തീവ്രവാദിയല്ല ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയതാണ് പോലീസ് ഏകപക്ഷീയമായി വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയി ഇന്ന് ഈ രാജ്യത്തെ വെറുപ്പിക്കുന്ന അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അന്ന് സി ബി ഐ അറസ്റ്റ് ചെയ്തു 100 ദിവസം ജയിലിലിട്ടു ഗുജറാത്തിൽ പ്രവേശിച്ചു പോകരുത് എന്ന് തീട്ടൂരൻ കൊടുത്തു അല്ലേ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പേര് പറയാൻ ഭയക്കുന്ന പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ അതിലെ അമിത്ഷായുടെ കയ്യിൽ കയ്യാമം വെച്ച് 100 ദിവസം കൽത്തുറങ്കിലടക്കാൻ ഈ രാജ്യത്തൊരു പാർട്ടിക്ക് ധൈര്യമുണ്ടായെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് എന്ന് നിങ്ങൾ അടിമരയിട്ട് മനസ്സിലാക്കിക്കോ അതേപോലെ ചിദംബരത്തെ 100 ദിവസം 100ാമത്തെ ദിവസം പി ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷ രാജ്യത്തിന്റെ സുപ്രീം കോടതി പരിഗണിച്ചു അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ഡൽഹിയിലെ മീഡിയ പ്രവർത്തകർ പറഞ്ഞു അമിത്ഷാ പ്രതികാരം ചെയ്തതാണ് 100 ദിവസം എന്നെ ജയിലിട്ടതിന് 100 ദിവസം ഞാൻ ചിദംബരത്തെ ജയിലിട്ടു നമ്മുടെ വിഷയതല്ല ഈ ഇസ്രത് ജഹാൻ കൊലപാതക കേസിൽ അന്ന് ഗുജറാത്തിന്റെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത്ഷായ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ പെൺകുട്ടി ഭീകരവാദിയാണ് എന്ന് വരുത്തി തീർക്കണമായിരുന്നു ഞാൻ സംസാരിക്കുന്ന പെരുമ്പാവൂരിൽ വളരെ കൃത്യമായ ഒരു മതേതര സമൂഹമുണ്ട് എന്തോസ് കുന്നപ്പള്ളി ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ
ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളാക്കി ചിത്രീകരിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നവർ എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ചെയ്തത് എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയെ 19 വയസ്സുള്ള സാധാരണ പെൺകുട്ടി ഒരു ഭീകരവാദിയായി മാറണം. ആ സമയത്താണ് ബോംബെയിൽ നടന്ന ഭീകരാക്രമണ കേസിന്റെ ഗൂഢാലോചന നടത്തു എന്ന് പറയുന്ന ഹെഡ്ലി എന്ന് പറയുന്ന ഒരു ഭീകരവാദി, അയാൾ അമേരിക്കൻ ജയിലിലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോയ NI സംഘത്തിന്റെ തലവൻ ലോക്നാഥ് ബെഹ്റ, ഇപ്പോഴത്തെ കേരളത്തിന്റെ DGP, അവിടെ പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ ഹെഡ്ലി എനിക്ക് തന്ന മൊഴിയുണ്ട്, ഇസ്രത് ജഹാൻ ഭീകരവാദിയായിരുന്നു, തീവ്രവാദിയായിരുന്നു എന്ന്. ആ ഒരൊറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അമിത്ഷാ രക്ഷപ്പെട്ടുപോയി. അന്ന് കൊടുത്ത ഉറപ്പാണ് നിങ്ങൾക്ക് ഈ സംസ്ഥാന ഈ രാജ്യത്തെ പോലീസ് സേനയുടെ ഏറ്റവും ഉന്നത പദവിയിൽ ഞാൻ എത്തിക്കാമെന്ന്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ശുപാർശയായിരുന്നു ലോക്നാഥ് ബെഹ്റയെ DGP ആക്കണം എന്നുള്ളത്. അപ്പോ ഈ കേരളത്തിന്റെ പോലീസിനെ കഴിഞ്ഞ 5 വർഷക്കാലം നിയന്ത്രിച്ചത് AKG സെൻട്രലിൽ ഇരിക്കുന്ന പിണറായി വിജയനല്ല, പിന്നെയോ RSS ഓഫീസിലിരിക്കുന്ന KG മാരാരുടെ പേരിലുള്ള ഓഫീസിലിരിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിനെ പോലീസിനെ കൊണ്ടുപോയി RSSന്റെ കയ്യിൽ കൊടുത്തു, തീർന്നില്ല. ശബരിമല മറന്നു പോകരുത്, എല്ലാം ഓർത്തു വെക്കണം, എല്ലാം ഓർത്തു വെക്കണം. ഉറപ്പാണ് ഞങ്ങൾ വരും എന്നവർ ദീർഘകാലം പറയുമ്പോ ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാം ഓർത്തു വച്ചിട്ടുണ്ട്, അടിച്ചു പുറത്താക്കുമെന്ന് ഉറപ്പാണ് സഖാവ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ കഴിയുന്ന വണ്ണം. ഒന്നും മറന്നു പോയിക്കൂടാ അല്ലേ? നമ്മൾ കാണാറില്ലേ പെരുമ്പാവൂർ കടന്നു പോവാത്ത ശബരിമല ഭക്തന്മാരാരാണ്? പാതിരാവിലും നമ്മൾ കാണാറുണ്ട് നമ്മുടെ പട്ടണത്തിൽ, കറുത്ത വസ്ത്രം ധരിച്ച് നഗ്നപാദരായി ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് ശരണം വിളികളുമായി, സ്വാമിയേ ശരണം അയ്യപ്പ എന്ന ശരണം വിളികളുമായി ശബരിമല കാനനവാസനായ കലിയുഗ വരദനായ ഭഗവാൻ അയ്യപ്പനെ കാണാൻ 18-ാം പഠിച്ച കുട്ടി ആ ദർശനമൊന്ന് പുണ്യം കിട്ടാൻ കടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാര് നമ്മൾ കാണാറുണ്ട്. ആ അയ്യപ്പ ഭക്തന്മാർ കടന്നു വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന, തിരിവെക്കാൻ ഇടം കൊടുക്കുന്ന ക്രൈസ്തവന്റെയും മുസ്ലിമിന്റെയും നാടാണ് ഈ നാട്. ഒരുപോലെ ചേർന്നവരാ നമ്മളല്ലേ? നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോ കൂട്ടുകാരൻ ശബരിമല പോവും, മലയ്ക്ക് പോയി അവൻ മടങ്ങി വരുന്നെന്ന് നമ്മൾ അവന്റെ പുസ്തക സഞ്ചി തട്ടിപ്പറിക്കും. അവന്റെ സഞ്ചിയിൽ അവന്റെ ചോറ്റുപാത്രത്തിൽ അന്ന് ചോറുണ്ടാവില്ല, പിന്നെയോ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന അരവണ പായസം ഉണ്ടാവും. അതിന്റെ മധുരം നമ്മുടെ നാവിൽ നിന്ന് പോയിട്ടില്ല. ആ ശബരിമലയിലേക്ക് ഈ പിണറായി വിജയന്റെ പോലീസുകാരുടെ കാവലിൽ, കാക്കിയുടുപ്പിട്ട പോലീസുകാരുടെ അവരുടെ ലാത്തിയുടെ കാവലിൽ ഹെൽമെറ്റ് വെച്ച് അതിന്റെ മുകളിൽ ഇരുമുടി കെട്ടും വെച്ച ഒരാള് മലയൂട്ടില്ലേ? എന്തായിരുന്നു പേര്? റഹന ഫാത്തിമ. ഞാൻ കാണുന്നുണ്ട് ഈ സദസ്സിൽ നിങ്ങൾ അടുത്തടുത്തിരിക്കുന്നത്, കൈപിടിച്ചിരുന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നത്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ അവരാദരവോടെ ഭക്തിയോടെ കാണുന്ന ദക്ഷിണേന്ത്യയുടെ കാശി എന്ന് വിളിക്കുന്ന ആ ശബരിമല. നമ്മുടെ നാട്ടിൽ ഈ സ്റ്റേഡിയത്തിൽ എത്രയോ ഗാനമേള നടന്നിട്ടുണ്ട്. എല്ലാ ഗാനമേളയ്ക്കും ആദ്യത്തെ പാട്ട് ഏതായിരിക്കും? പള്ളിക്കെട്ട ശബരിമലക്ക് എന്ന് പറയുന്ന പാട്ടില്ലേ, കല്ലും മുള്ളും കാലിനും മെത്തയാണ് ആ പാട്ടിൽ നമുക്ക് അറിയാം. ആ മലയിലെ കല്ലും മുള്ളും ചവിട്ടി ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അവരാണ് അല്ലേ? റഹന ഫാത്തിമ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണ് അവർ വിശ്വാസം കൊണ്ട് പോകുന്നതാണോ? അല്ല, അവർ 9-ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ്. ലിബറൽ എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ആണ്, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായി ജീവിക്കുന്ന, ദൈവവിശ്വാസമില്ലാത്ത ഒരു സ്ത്രീയെ ശബരിമലയിലേക്ക് ഇവരെ കൊണ്ടുപോണി ഗവൺമെന്റ്. എന്തിനാണ്? നവോത്ഥാനം നടപ്പിലാക്കാൻ. ഞങ്ങൾ പറഞ്ഞു ഇത് തെറ്റാണ്. ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഇവിടെ വിശ്വാസികൾ എന്നൊരു കൂട്ടരുണ്ട്, അവർ ഞങ്ങളെ പരിഹസിച്ചു. ചെന്നിത്തല RSS ആണ്, ഉമ്മൻചാണ്ടി RSS ആണ്, നിങ്ങൾ സംസാരിക്കുന്നത് RSSന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പറഞ്ഞു അല്ല, RSSന് വേണ്ടി സംസാരിക്കില്ല. ഇവിടെ നിന്ന് വെളിപ്പാട് അകലെയാണ് പെരുമ്പാവൂരിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രമുള്ളത്. നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ആ അയ്യപ്പ ഭക്തന്മാര്. അതിന്റെ വെളിപ്പാട് അകലെയാണ് പെരുമ്പാവൂരിലെ ടൗൺ ജുമാ മസ്ജിദ് ഉള്ളത്, ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയം ഉള്ളത്. ഞങ്ങൾക്ക് അന്ന് വേണ്ടി കിട്ടിയ പ്രിയപ്പെട്ട ബൈജു കൊട്ടാരക്കര, സമീപകാലത്ത് ഇടതുപക്ഷത്ത് നിന്ന് ജനാധിപത്യ ചേരിയിലേക്ക് കടന്നു വന്ന കലാകാരൻ, ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, വിശ്വാസികൾ എന്നൊരു കൂട്ടരുണ്ട്. ഇപ്പോൾ തന്ന സിഗ്നൽ എനിക്ക് പ്രസംഗം അവസാനിപ്പിക്കാനുള്ള സിഗ്നലാണ്, അതുകൊണ്ട് അധികം പറയുന്നത്, എന്നാലും പറഞ്ഞു വന്ന സംഗതി അവസാനിപ്പിക്കാണ്. വിശ്വാസികൾ എന്നൊരു കൂട്ടരുണ്ട്, അവർ RSS അല്ല, അവർ BJP അല്ല, അവർ രാവിലെ അമ്പലത്തിൽ പോകും, ശബരിമലയിൽ പോകും, ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, പക്ഷേ അവർ RSS അല്ല. പിന്നെയോ
അവരുടെ മതേതരവാദികളായ ഞങ്ങളുടെ ഹൈന്ദവ സഹോദരന്മാർ, ഞാൻ ഒരു മുസ്ലിമാനാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പെരുമ്പാവൂരിൽ വർഗീയതയുടെ ഒരു വിഷം വിട്ട് ഈ ചെറുപ്പക്കാരനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ മുസ്ലിം ആവരുത്, ഹിന്ദു ആവരുത്, ക്രിസ്ത്യാനി ആവരുത്, പിന്നെയോ നമ്മൾ മനുഷ്യരാവണം. ഈ മണ്ണിലേക്ക് ഞങ്ങളുടെ പൂർവികന്മാർ വന്ന കഥ ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 12 പേർ അറേബ്യയിൽ നിന്ന്, മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി കടന്നു വന്ന 12 പേർ ഒരു പായസഞ്ചിയിൽ, ആയുധങ്ങളില്ലാതെ, ഒരു ബോട്ടിൽ, ഒരു നൗകയിൽ, ഒരു കൊടുങ്ങല്ലൂരിൽ വന്നു എന്നാണ്. ആയുധങ്ങളില്ല, ഭക്ഷണമില്ല. ആദ്യം വന്നിട്ട് ചോദിച്ചു, ദാഹിക്കുന്നുണ്ട്, വെള്ളം കൊടുത്തു, കഴിക്കാൻ ഭക്ഷണം വേണം, ഭക്ഷണം കൊടുത്തു, പ്രാർത്ഥിക്കാൻ ഇടം തരുമോ, ദാ അവിടെ പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കട്ടെ, പള്ളി ഉണ്ടാക്കിക്കോളൂ, ചേർത്ത് പിടിച്ചു. ഇന്ന് പാകിസ്ഥാനേക്കാൾ, സൗദി അറേബ്യയേക്കാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസൽമാന്മാർ രാജിക്കുന്ന രാജ്യം നമ്മുടെ പ്രിയപ്പെട്ട ഭാരതമാണ്. ആ ഭാരതത്തിൽ നിങ്ങളുടെ പൂർവികന്മാർ, ഇവിടുത്തെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരാണ് ആ 12 മനുഷ്യരെ സ്വീകരിച്ചത്. ഇത് ചേർന്ന് നിൽക്കലിന്റെ നാടാണ്, സഹവർത്തിത്വത്തിന്റെ നാടാണ്. അങ്ങനെ ഒരു ഇന്ത്യക്ക് വേണ്ടി, മതേതര ഇന്ത്യക്ക് വേണ്ടി ഉയിര് കൊടുത്ത കുടുംബത്തിലെ ഇളമുറക്കാരനാണ് പെരുമ്പാവൂരിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി കോട്ട് ചോദിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് മനുഷ്യരാവാൻ കഴിയണം. ഇത് നെഹ്റുവിന്റെ ഇന്ത്യയാണ്, ഗാന്ധിയുടെ ഇന്ത്യയാണ്, ഇന്ദിരയുടെ, രാജീവിന്റെ ഇന്ത്യയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മരണം വരെ പൊരുതുമെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഇതുപോലെ കൂടപ്പിറപ്പുകളെ ജീവിക്കുന്ന ഇന്ത്യയെ കാത്തു സംരക്ഷിക്കാനാണ്. പിണറായി വിജയനല്ല, CPM അല്ല, അവരൊക്കെ ഒറ്റുകാരാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഇവിടേക്ക് കടന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ, അയാളുടെ പൂർവികന്മാരാണ് ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചത്. ആ ഊർജമാണ് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ ആവേശം കൊള്ളിക്കുന്ന, മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഈ വേദിയിൽ കടന്നു വരുമ്പോ, പ്രിയപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി, മെയ് മാസം 2 പെരുമ്പാവൂരിന്റെ ആകാശത്ത് ഒരു പതാക വേണമെങ്കിൽ അത് ജനാധിപത്യ ചേരിയുടെ പതാകയാകണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. JUDF. ബഹുമാന്യനായ നമ്മുടെ നേതാവ് മുവാറ്റുവിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ബിന്നി ബഹനാൻ MP അവർ കൊലജയിലെ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി, ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം നമുക്ക് സുപരിചിതരാണ് ബൈജു കൊട്ടാരക്കര. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹകാരിയായിരുന്ന, CPയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും MACTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആയ അദ്ദേഹം പിണറായി വിജയനും കാനമുഖിയായിട്ട് വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ ഭരണത്തിൻ്റെ മടുപ്പ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ചേർന്ന് നിൽക്കുകയും നമ്മുടെ സ്ഥാനാർത്ഥി എൽദോസ് കുന്നപ്പള്ളിയുടെ ആത്മമിത്രം കൂടിയായ ബൈജു കൊട്ടാരക്കരയെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞവര്, നിങ്ങൾക്ക് ഞാനല്ല, ഞാൻ എനിക്ക് തോന്നുന്നു പെരുമ്പാവൂർ മാത്രം ഇത് 9-ാമത്തെയോ 10-ാമത്തെയോ യോഗമാണ്. ഇന്നലെ ഇടുക്കിയിലായിരുന്നു. എന്തുകൊണ്ട് ചില കാര്യങ്ങളിൽ എൻ്റെ യോഗങ്ങളിലൊക്കെ പ്രസംഗം കേട്ട ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അല്പം ആവർത്തന വിരസതയൊക്കെ തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നെങ്കിൽ ആദ്യം തന്നെ ഞാൻ സോറി പറയട്ടെ. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന ഞാൻ ഇന്ന് കോൺഗ്രസിന്റെ ഒരു വേദിയിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. ആ നിൽക്കുന്നതിന് ഈ കഴിഞ്ഞ 5 ഭരണം തന്നെയാണ് കാരണം. പിന്നെ ഒരു കാരണം കൂടിയുണ്ട്. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയെ പോലെ ചുറുചുറുക്കുള്ള, അക്ഷരാഭ്യാസമുള്ള ഒരു കൂട്ടം ആളുകൾ UDFൽ നിന്നും മത്സരിക്കാൻ നിൽക്കുമ്പോൾ, എമ്മമ്മണിയെ പോലെയുള്ള, കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള കടൽക്കിഴവന്മാരും അക്ഷരശൂന്യന്മാരും നിൽക്കുന്ന ഒരു മുന്നണിയിൽ എങ്ങനെ പ്രവർത്തിക്കാനാകും? അതുകൊണ്ടൊക്കെ തന്നെയാണ് നേരെ ഈ രീതിയിലേക്ക് മാറിയത്. അല്ലാതെ അധികാരമോഹങ്ങളോ
മറ്റൊരു കാര്യങ്ങളോ അല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുന്നു ഞാനും എൻ്റെ കൂടെയുള്ള ഏതാണ്ട് 12000 ഓളം വരുന്ന ഞങ്ങളുടെ 19 യൂണിയനുകളിലെ സിനിമയിലെ 19 യൂണിയനുകളിലെ 12000 ഓളം വരുന്ന അംഗങ്ങളും ഇതേപോലെ തന്നെ യുഡിഎഫിന്റെ ഭാഗമായി കഴിഞ്ഞു ഇവിടെ കുറേ ദിവസങ്ങളായി സർവേകളുടെ ബഹളമായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലുമെല്ലാം സത്യം പറയാ സുഹൃത്തുക്കളെ ഞാനും ഒരു ചാനലിന്റെ ഇന്റർനാഷണൽ റിപ്പോർട്ടറാണ് അത് ഈ ചാനലുകളിലും പത്രങ്ങളിലും വരുന്ന സർവേകൾ കേട്ട് ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കേണ്ട ഇന്ന് രാവിലെ മുതൽ എല്ലാവരും അതിന്റെ ട്രെൻഡ് മാറ്റി തുടങ്ങി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ മനോരമയിൽ കണ്ടത് ഇടുക്കിയിൽ 5 സീറ്റും കിട്ടും എറണാകുളത്ത് മൊത്തം പിടിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും കാലം ഇവർ എന്തിനാണ് മാറ്റി പറഞ്ഞത് മനോരമയുടെ ഒരു സർവേയിൽ അങ്ങ് കേകേരമ നിൽക്കുന്ന മണ്ഡലത്തിൽ അവർ പറഞ്ഞത് കേകേരമ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത് അവർ പത്രിക കൊടുത്ത ലേറ്റ് ആയിട്ടാണെങ്കിൽ 16-ാം തീയതിയാണ് 15-ാം തീയതി വരെയുള്ള കണക്കുകൾ എടുത്തിട്ട് ഇവിടുത്തെ ഒരു സർവേ റിപ്പോർട്ട് പറഞ്ഞതാണ് അവിടെ കേകേരമ തോൽക്കും 16-ാം തീയതിയാണ് രമ വന്നത് അതേപോലെ കെ ടി ജലീലിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന ഫിറോസ് കുന്നംപറമ്പിൽ ഫിറോസ് വന്നതും 16-ാം തീയതിയാണ് പക്ഷെ 15-ാം തീയതി ഇവരുടെ സർവേയിൽ പറയുന്നു കെ ടി ജലീൽ ജയിക്കും അപ്പൊ ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായില്ലേ ഈ തട്ടിപ്പ് എങ്ങനെ ഈ പത്രങ്ങളും ചാനലുകളും കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും നാം മുന്നോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയെ കഴിഞ്ഞ ഏതാണ്ടൊരു 8-9 മാസങ്ങളായി തുറന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ കോവിഡ് കാലത്ത് ഒരു ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യമില്ല ഒരു കമ്പനികളും പരസ്യം കൊടുക്കുന്നില്ല ഈ സമയത്താണ് ഒരു ദിവസം 2 ലക്ഷം രൂപ വെച്ച് ഈ ചാനലുകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 16 ചാനലുകൾക്ക് കേരളത്തിലെ 2 ലക്ഷം രൂപ വെച്ച് 16 ചാനലാകുമ്പോൾ 32 ലക്ഷം രൂപ ഈ 32 ലക്ഷം രൂപ കഴിഞ്ഞ 6 മാസം മുതൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഒരു കാര്യവുമില്ല വെറുതെ ആരെങ്കിലും വരും ഒരു പ്രോഗ്രാം ചെയ്യും ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനകത്ത് ഒരു തള്ളലാണ് ഇതുകൂടാതെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം ചാനലുകളിൽ വന്നിരുന്ന ഒരു തള്ളലുണ്ട് ആ തള്ളലാണ് സഹിക്കാൻ വയ്യാത്തത് ആ തള്ളലെന്ന് പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ഭൗമശാസ്ത്രത്തിനെ കണ്ടപ്പോ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് വഴി ബന്ധപ്പെട്ടതാണ് ഞാൻ ചോദിച്ചു സുഹൃത്തെ എങ്ങനെയുണ്ട് നമ്മുടെ ഭൂമിയുടെ കിടപ്പൊക്കെ ഓ ഭൂമിയുടെ കിടപ്പൊക്കെ നല്ലതാണ് ബൈജു പക്ഷെ കേരളത്തിന്റെ സ്ഥാനം 1/2 കിലോമീറ്റർ മാറിപ്പോയി ഞാൻ ചതെന്ന് പറ്റി അത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഇത് തെള്ളു അല്ലേ ഡെയിലി വൈകുന്നേരം അങ്ങനെ തെള്ളുമ്പോ എങ്ങനെ ഭൂമിയുടെ കിടപ്പ് പോലും മാറാതാകും അതുകൂടാതെ ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ എല്ലാ ദിവസവും കൊടുക്കും 1.5 കോടി രൂപയുടെ പരസ്യം ഒരു പത്രത്തിനാണ് ഒരു പരസ്യത്തിന് ഒരു പേജിൽ മാതൃഭൂമി പോലൊരു പത്രത്തിന് 2000 സ്ക്വയർ സെന്റിമീറ്റർ ഒരു ഫുൾ പേജ് പരസ്യത്തിന് 1.26 കോടി രൂപ അതിന് ഇരട്ടിയോളം വരും മനോരമയിൽ ഇങ്ങനെ 3-4 പേജ് പരസ്യവും ഇന്നലെ ദാ ഉറുദു പത്രത്തെ വരെ കൊടുത്തിരിക്കുന്നു ആര് കാണാനാണ് ഇവിടുത്തെ പിണറായി വിജയനെ ഉറുദുവിൽ ആരറിയേ അവിടെയും കൊടുത്തിരിക്കുന്നു പരസ്യം ഇനി മറാഠിയിലോ വേറെ ഏതെങ്കിലും അറിയപ്പെടാത്ത ലാംഗ്വേജിലോ കൊടുത്തിട്ടുണ്ടോ അറിയാൻ പാടില്ല അങ്ങനെ ഈ ഒരു ദിവസം ഏതാണ്ട് 25-26 കോടിയോളം രൂപ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയത് 56 കോടി രൂപയാണ് ഈ കഴിഞ്ഞ മാസം കൊണ്ട് കൊടുത്തു തീർത്തത് അതുകൂടാതെ മൊത്തം പരസ്യ ചെലവ് 756 കോടി രൂപ ലൈഫ് മിഷൻ പ്രകാരം ഒരു വീട് വെക്കുന്നതിൽ ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് 4 ലക്ഷം രൂപ ഈ കാശുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും ഭവനരഹിതരായിട്ടുണ്ടാവുമായിരുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭവനരഹിതരായിട്ടുണ്ടാകുമായിരുന്നോ അതെല്ലാം അതിനകത്തും ഈ പറഞ്ഞതുപോലെ കൈയിട്ട് വാരലും കബളിപ്പിക്കലും മൊത്തം നടന്നു ഇതെല്ലാം നടന്നിട്ട് ഈ പറഞ്ഞ 756 കോടി രൂപയുടെ പരസ്യമാണ് പത്രങ്ങൾക്കും ചാനലുകൾക്കും കൊടുത്തത് വെന്റിലേറ്ററിലായിരുന്ന പല ചാനലുകളും പത്രങ്ങളും ഈ കാലയളവിൽ ഉയർത്തെഴുന്നേറ്റു കാരണം എന്താ സർക്കാരിന്റെ പൈസയാണ് ഏതാണ്ട് 50 കോടി രൂപയോളം കുടിശ്ശിക വരെ കൊടുത്തു തീർത്തു പത്രങ്ങൾക്കും ചാനലുകൾക്കും പിന്നെ നല്ലത് പറയാതിരിക്കാൻ പറ്റുമോ വൈകുന്നേരം വന്ന 1 മണിക്കൂറിൽ 2 മണിക്കൂർ തള്ളിയാലും ചാനലുകൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ കള്ള സർവേകൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ സർവേകൾ ആദ്യം ചെയ്തപ്പോ തുടർ ഭരണമാണ് കാസർഗോഡ് മുതൽ അങ്ങ്
पाशाल वे चुनकोड़ी वी पा आलोरदा कलम चवटी तुंगी इला त्रिवर्ण पताक इधर पर कई रक्षन अगर कासरगोड मुदल पाशाल वे चुनकोड़ी चंगोड़ी पाच मे री वैक आणी आगो असरगोड मुदल अाशाल वे त्रिवर्ण पताक पर കേരളത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് വെനിയാണ് അതുപ്രകാരം 118 സീറ്റ് ആണ് ഇന്റലിജൻസ് റിപ്പോർട്ട് 118 സീറ്റ് യുഡിഎഫിന് അത് ചില സ്റ്റേജിലൊക്കെ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഒരു 80 സ്റ്റേജ് ഒരു 80 അല്ലെങ്കിൽ 85 സീറ്റുകളായിരിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സുഹൃത്തുക്കളെ 85 നേക്കാൾ മുകളിലേക്ക് പോയി 118 ലേക്ക് സംഗതി വന്നു അതുകൊണ്ട് തീർച്ചയായും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇപ്രാവശ്യം യുഡിഎഫ് അധികാരത്തിൽ വരും അതുപോലെ നമ്മുടെ കൊച്ചു സഹോദരൻ ഒരു അനീതി പോലെ നമ്മൾ കരുതുന്ന നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന എൽദോസ് കുന്നപ്പള്ളി നിങ്ങൾക്ക് ഏത് സമയവും സമീപിക്കാവുന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ തുടങ്ങി ആരൊക്കെ വോട്ട് അവകാശമുള്ള ആളുകളുണ്ടോ അവരോടെല്ലാം പറഞ്ഞു നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയെ ഒന്നുമില്ലെങ്കിൽ അക്ഷരാഭ്യാസം ഉണ്ടല്ലോ എൽദോസ് കുന്നപ്പള്ളിയെ പോലെയുള്ള ആളുകളെ നമുക്ക് ജയിപ്പിച്ചു വിടണം അത് ഈ നാടിന്റെ ആവശ്യമാണ് രണ്ടാം തീയതി വൈകുന്നേരം 5 മണിക്ക് എനിക്കിതില് പോകാൻ ഒരു അവസരം ആ സമയത്ത് കിട്ടുമെങ്കിൽ തുറന്ന ജീപ്പിൽ തീർച്ചയായും വിജയശ്രീ ലാളിതനായി ഈ പറഞ്ഞ 118 എംഎൽഎമാരുള്ള കേരള അസംബ്ലിയിലേക്ക് നമ്മുടെ സുഹൃത്ത് എൽദോസ് കുന്നപ്പള്ളിയും ഉണ്ടാവും എന്നുള്ള കാര്യം തറപ്പിച്ചു തന്നെ പറയട്ടെ കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റിന് ഒരു കുഴപ്പമുണ്ട് സർക്കാരിന് എന്ത് ചെയ്താലും ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും ആരോഗ്യ കാര്യമാവട്ടെ ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളാവട്ടെ വിദ്യാഭ്യാസ സംഭവങ്ങളാവട്ടെ ഇതിൽ ഏത് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ആദ്യം മുഖ്യമന്ത്രി ഒന്നും മിണ്ടൂല ബാക്കിയുള്ള മന്ത്രിമാരും മിണ്ടൂല ആകെ ആദ്യം മിണ്ടുന്ന ആരാണെന്ന് അറിയാമോ നമ്മുടെ ആശാൻ ആശാനാണ് പറയുന്നത് അത് എന്താ വിദ്യാഭ്യാസ ഇത്രയേ ഉള്ളൂ അതിനുശേഷം കൊണ്ടുവരും ആരെയാണെന്ന് അറിയണ്ടേ നമ്മുടെ ഇ പി ജയരാജനെ വ്യവസായ വകുപ്പ് മന്ത്രിയെ അലി ഏതാ അലിയാരേതാന്ന് തിരിച്ചറിയാൻ മേല അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ടുവരും അതും കഴിഞ്ഞാൽ പിന്നീടാണ് കടകം മറിഞ്ഞു കിടന്ന് കളിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കൊണ്ടുവരിക ഇപ്പൊ മൊത്തം കുളമായി ശബരിമല വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മൊത്തത്തിൽ കടകം മറിഞ്ഞു നമ്മുടെ ഒരു സ്വരാജ് ഉണ്ട് തൃപ്പൂണിത്തുറയിൽ ലക്ഷ്യത്തിക്കുന്നത് കെട്ടിവെച്ച കാശ് കിട്ടാത്ത രീതിയിലൂടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ ബാബുവിന്റെ മുമ്പിൽ 0 ആവോ എന്നാണ് എല്ലാവരും പറയുന്നത് ഞാനും പോയതാണ് കുറെ യോഗങ്ങൾക്ക് സ്വരാജ് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സ്വരാജ് പറഞ്ഞത് എന്താ അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കാൻ നടക്കുകയായിരുന്നു അയ്യപ്പനും നാളികപ്പുറത്തമ്മയും കൂടി കല്യാണം കഴിച്ചു അതുകൊണ്ട് ഇനി ആരും അവിടെ പോകണ്ട സ്ത്രീകൾക്ക് കയറാം ഒരു കുഴപ്പവുമില്ല എന്നു പറഞ്ഞ വിശ്വാസികളുടെ വിശ്വാസത്തെ തച്ചുടച്ച വിശ്വാസികളുടെ വിശ്വാസത്തെ നിഷ്കരണം തട്ടിത്തെറിപ്പിച്ച ഈ കാവാലികന്മാർക്ക് വേണോ കേരളത്തിന്റെ മണ്ണിലിടം ഇവരെ ഇനിയും കേരളത്തിന്റെ മണ്ണിൽ വെച്ചു പൊറപ്പിക്കണോ അങ്ങ് കൊട്ടാരക്കരയിൽ എന്റെ നാട്ടിലൊരു സുഹൃത്തുണ്ട് എന്റെ ക്ലാസ്മേറ്റും കൂടിയാ ഗണേഷ് കുമാർ എം എൽ എ ഒരു പ്രാവശ്യം മന്ത്രിയുമായിരുന്നു യു ഡി എഫിന്റെ കാലത്താണ് മന്ത്രിയായത് ആ ഗണേഷ് കുമാർ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് ഗണേഷിന് കോവിഡ് ആയി കിടക്കുന്നത് കൊണ്ട് അച്ഛനാണ് വന്നത് ആർ ബാലകൃഷ്ണപിള്ള നാക്കിന് ഒരു എല്ലുമില്ല ആ നാക്കിന് എല്ലില്ലാത്ത ബാലകൃഷ്ണപിള്ള അവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട് അവിടെ ഒരു സ്ഥലത്ത് ആ പ്രസംഗം കേട്ടാൽ സുഹൃത്തുക്കളെ മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വീട്ടിൽ കയറി തല്ലുന്ന രീതിയിലാണ് പുള്ളി അവിടെ പ്രസംഗിച്ചത് എന്റെ വീട് തിരുവനന്തപുരത്താണ് എന്റെ വീട്ടിലിരിക്കുമ്പോ തൊട്ടടുത്ത മുസ്ലിം പള്ളിയിൽ നിന്ന് വാങ്ങു വിളിച്ചാൽ നായ കുരയ്ക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞത് മറ്റാരുമല്ല ആർ ബാലകൃഷ്ണപിള്ള അവർ പത്രത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു ചില ചാനലുകളും ഒന്ന് രണ്ട് ചാനലുകളും മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ബാക്കിയുള്ളവർ ചെയ്യില്ല കാരണം ഇവർക്കൊക്കെ കൊണ്ടു നടക്കണമല്ലോ ഒരു സീറ്റല്ല ഉള്ളൂ ആ ഏകാംഗ സീറ്റുകാരനെ താങ്ങി നടക്കാൻ വേണ്ടി എൽ ഡി എഫ് വീണ്ടും കൂടെ കൊണ്ടു നടക്കുകയാണ്
അപ്പോൾ എങ്ങനെയെല്ലാം പ്രീണിപ്പിക്കാം, വർഗീയത പറഞ്ഞു കള്ളത്തരങ്ങൾ കാണിച്ചും എങ്ങനെയെല്ലാം ജനങ്ങളെ പറ്റിക്കാം, അതിൻ്റെ എല്ലാ സൂത്രധാരവും ഇവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജോസ് കെ മാണിയുടെ കാര്യം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മാണിയുടെ കയ്യിൽ കള്ളപ്പണമുണ്ട്, മാണി കോഴ വാങ്ങി, കോടികൾ വാങ്ങി, മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കെ എം മാണിക്ക് വേണ്ടി പിച്ചയെടുക്കുകയായിരുന്നു സഖാക്കന്മാർ. ഒരു ബക്കറ്റുമായി നടന്ന് കെ എം മാണിക്ക് കൊടുക്കാനാണ് ഈ പിച്ചക്കാശ് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് 10, 100, 50 രൂപയൊക്കെ അയച്ചു കൊടുത്ത ചില സഖാക്കളുണ്ട് നാട്ടില്, എല്ലായിടത്തും ഉണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും ഈ പിരിവ് നടത്തി പൈസ അയച്ചു കൊടുത്തതാണ്. ഇത് അയച്ചു കൊടുത്ത സഖാക്കൾ ഒരു കാര്യം ആലോചിക്കണം, ഇപ്പോഴും ഒരു 10-13 മണ്ഡലത്തിൽ ഈ രണ്ടിലെ ചിഹ്നത്തിൽ നിൽപ്പുണ്ടല്ലോ ജോസ് കെ മാണിയുടെ ആളുകൾ. ഈ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ സഖാക്കന്മാരെ, ഞാനും നേരത്തെ സഖാവായതുകൊണ്ടാണ് പറയുന്നത്, ഈ ചുവന്ന കൊടി എന്നൊക്കെ പറയുന്ന ഒരു വികാരമായിരുന്നു, ഒരു വിചാരമായിരുന്നു, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇവരെ പോലെയുള്ള ഈ തലതിരിഞ്ഞ ആളുകൾ വന്ന് നിൽക്കുമ്പോ ഈ പോളിംഗ് ബൂത്തിലെ മെഷീനിലേക്ക് നമ്മൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി കൈ കൊണ്ടുപോകുമ്പോ ഈ അരിവാൾ ചുറ്റുക ഇല്ലാതെ എവിടെ കുത്തും, ബദ്ധ ശത്രുവിന്റെ ചിഹ്നത്തിലും. അതേപോലെ ജോസ് കെ മാണി ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. ജോസ് കെ മാണിയുടെ അപ്പനെ, അതായത് ശ്രീ കെ എം മാണിയെ കള്ളനെന്നും കാബാലികനെന്നും അതേപോലെ വിവരമില്ലാത്തവനെന്നും ഒക്കെ വിളിച്ച് ഇത്രയധികം ആക്ഷേപിച്ച ഒരു മുന്നണി ഉണ്ടാവില്ല. ഇടതുപക്ഷത്തെ എല്ലാ പാർട്ടികളും, CPI-ഉം CPM-ഉം RSP-യുടെ ഒരു ഘടകമൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇത്രയേറെ തെറി പറഞ്ഞ ഒരു മനുഷ്യനുണ്ടാവില്ല. അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള സഖാക്കന്മാരെ തിരുവനന്തപുരത്ത് മൊത്തം അണിനിരത്തി നശിപ്പിച്ച് നാദാവിശേഷമാക്കി സെക്രട്ടേറിയറ്റ് പോലും ചന്ത പോലാക്കിയിട്ട് ഒരു LDF-ല് ഞങ്ങൾ കുറച്ച് സീറ്റൊക്കെ തരാം ഇലക്ഷൻ നിന്നെന്ന് പറഞ്ഞപ്പോ ഈ രണ്ട് കൈയും വീശി നടന്നു വന്ന ജോസ് കെ മാണിയുടെ ഒറ്റ കാര്യമേ എനിക്ക് പച്ച മലയാളത്തിൽ പറയാനുള്ളൂ, തന്തയ്ക്ക് പറന്നവരാരും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം അപ്പന്റെ ആത്മാവ് പോലും ശ്രീ ജോസ് കെ മാണി നിങ്ങളുടെ കൂടെ പൊറുക്കൂല. കെ എം മാണി ആത്മാവ് പോലും നിങ്ങളെ നോക്കി കരയുന്നുണ്ടാവും എവിടെയെങ്കിലും വരുന്ന. അപ്പോ നിങ്ങൾ ചെയ്തത് എന്താണ് ജോസ് കെ മാണി? ഇപ്പോഴും ജോസ് കെ മാണി വിളിക്കുന്നത് മാണി സാർ എന്നാണ്, സ്വന്തം അപ്പനെ ആരെങ്കിലും സാറെന്ന് വിളിക്കും, ഏത് പള്ളിപ്പുറത്തല്ലാ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജോസ് കെ മാണി, ഞാൻ ഈ ഇടയ്ക്ക് കേട്ടോ ബിരിച്ചേട്ടാ, ഞാൻ ഈ ഇടയ്ക്ക് പാലായിൽ ഒന്ന് പോയിരുന്നു, ഒരു മീറ്റിങ്ങിന് പോയിരുന്നാണ്. അപ്പൊ ഈ പാലായില് ഒരു അനൗൺസ്മെന്റ് പോകും, ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യണം, ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യണം, 2 ലക്ഷം എന്ന് പറഞ്ഞൊരു വണ്ടി പോവാ. ഈ വണ്ടി പോയ സമയത്ത് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കാർന്നൂരൂപ്പ് ഉണ്ടായിരുന്നു. പുള്ളി പെട്ടെന്ന് വന്നിട്ട് ഒരു 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ. ഈ പെൺകുട്ടിയെ പെട്ടെന്ന് പറഞ്ഞു, മോളെ പെട്ടെന്ന് അകത്ത് കയറിക്കോളാം. അങ്ങനെ പെട്ടെന്ന് ഈ പെൺകുട്ടിയെ വീടിനകത്ത് കേട്ട് പുള്ളി വെളി ചെയ്ത് ലോക്ക് ചെയ്ത് വെളി വന്നു, എന്ന് ഈ വണ്ടി പോകുന്നോ അന്ന് നീ വെളി ഇറങ്ങാവുള്ളൂ. കാരണം ജോസ് കേമ്മയുടെ പര്യടനം നടക്കുക, 4 വയസ്സുള്ള കുട്ടിക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, കാരണം പീഡന വീരനാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ഈ ജോസ് കേമ്മയുടെ കൂടെ നടക്കുന്ന ആളുകളെ, വെറും 4 വോട്ടിനോ 2 സീറ്റിനോ ഒക്കെ വേണ്ടി കൂടെ നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ തോന്നുക? ഈ സാധകന്മാരൊക്കെ എങ്ങനെ വോട്ട് ചെയ്യും എനിക്കറിയാൻ പാടില്ല. പല സ്ഥലത്തും ഇത് തന്നെ. NDA-ക്കാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ 3 സ്ഥലത്ത് പത്രിക തള്ളിയിരിക്കുകയാണ്. എന്നിട്ട് വലിയ അണ്ണന്മാരൊക്കെ അവിടെ നിന്ന് പറയുന്നു ഈ പത്രിക തള്ളിയത് UDF-ന് വോട്ട് ചെയ്യാനാണെന്ന്. വളരെ വ്യക്തമായി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ദേവികുളത്ത്, ഞാനിതിൽ ഇടുക്കിയിലായിരുന്നു, എനിക്ക് വളരെ വ്യക്തമായി അറിയാം, ദേവികുളത്ത് നിൽക്കുന്ന ആ സ്ത്രീ നേരത്തെ CPM-ന്റെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ചിന്നക്കനാലിലെ. CPM-ന്റെ പ്രസിഡന്റായിരുന്ന അവരാണ് BJP-യിൽ ചേർന്ന് BJP കാൻഡിഡേറ്റായി നിന്നതും പത്രിക തള്ളിയതും. അപ്പൊ ഒത്തുകളി ആരുമായിട്ടാ? UDF-മായിട്ടോ LDF-മായിട്ടോ? അതുപോലെ തന്നെ ഗുരുവായൂർ, അതുപോലെ എത്ര സ്ഥലങ്ങളിൽ. എന്നിട്ടും പറയുന്നത് എന്താ, ഞങ്ങള് കുഴപ്പക്കാരല്ല, നിങ്ങളാണ് കുഴപ്പക്കാർ. ഏറ്റവും അവസാനവും വലിയൊരു കുരിശു വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ, ഇടുക്കിയിൽ 8 വില്ലേജുകളിൽ മാത്രം ബിൽഡിംഗ് വെക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അത് ഇടുക്കി ജില്ലയിൽ മൊത്തമാക്കിയത് ഈ ഗവൺമെന്റ്. ഇടുക്കി ജില്ലയിൽ മൊത്തമാക്കിയപ്പോ അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കോടതിയിൽ പോയി. അവസാനം കോടതി ഉത്തരവ് വന്നു, ഇടുക്കി ജില്ല മാത്രമാക്കണ്ട, കേരളം മൊത്തമാക്കാൻ. കാരണം ഒരു സംസ്ഥാനം മൊത്തമാക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായി. എന്താ അത്?
निो सें भूमि वीड वो और बिल्डिंग वेकानो आई पेरमिट चल पटयुसर बिल्डिंग वेकान पू अलग अब कृषि भूमियो मटे आने बिल्डिंग पेरमिट मूना वह ना मुख्यमंत्री प्रसंग भूपरिष्क नियम वीर वीम मोय चीफ सेक्रेटरी सैन चेप सी उत्तर प्रकार इत्र आयु नी वेदी पी पी तंगच हार्दपूर्व स्वागत मीटिंग याद दीर्घिपे बेन्न अदी बेहन अवड़े अब तंगचन वह मुत श्री राहुल गांधी अद्हुन इवे अद या वे अद या संसार अगर नीट इनसमु कम विजयाह्लाद प्रकट अरूरल रीति वैग् विजयाह्लाद अरूर या नमेंपल विजयश्री लाड़न नूटन अवड़े एहुत वायन अवरम अक्षराभ्यासम युवतमुन यु डी एफ निर्ती അല്ലാതെ എന്തു പറഞ്ഞാലും കൊഞ്ഞണം കുത്തി കാണിക്കുന്ന ഒരു തലമുറയല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നീക്കി കളയണം എന്നുള്ള ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തിയേക്കാം ഇവിടെ ഒരു 2020 ഉണ്ട് ഞങ്ങളുടെ സിനിമയിൽ നിന്നാണ് ഏറ്റവും അവസാനം ഒരാൾ വന്നിരിക്കുന്നത് ശ്രീനിവാസൻ 2020 ലേക്ക് ശ്രീനിവാസൻ 2020 ൽ വന്നപ്പോൾ പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമന്വയനായ നേതാവ് പറഞ്ഞു നേരത്തെ ശ്രീനിവാസൻ ആർഎസ്എസ് കാരനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആർഎസ്എസ് കാരനായിരുന്നു പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ കൊടുത്ത മറുപടി ഞാൻ ആദ്യം എസ്എഫ്ഐ കാരനായിരുന്നു പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞപ്പോഴാണ് ആർഎസ്എസ് കാരനായത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ബുദ്ധി ഉറച്ചിട്ടില്ലായിരുന്നു ബുദ്ധി ഉറച്ചപ്പോഴാണ് ഞാൻ ആർഎസ്എസ് കാരനായതെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ശ്രീനിവാസ നിങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധി ഉറച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി ഉറച്ചെങ്കിൽ നിങ്ങൾ ഈ 2020 ൽ പോവില്ല ഈ 2020 ൽ പോയേക്കുന്ന ആളുകളെല്ലാം ആ രീതിയിലുള്ള ആളുകളാണ് ഒരു കോർപ്പറേറ്റിനെ വളർത്താൻ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്കാൻ നമ്മുടെ ഈ നാടിനെ അനുവദിക്കണമോ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവർക്ക് കിട്ടുന്ന CSR ഫണ്ട് ഉപയോഗിച്ച് നാട്ടിൽ ആൾക്കാർ ഞാൻ ഈ വന്നപ്പോൾ ഞാൻ ഒരു കിറ്റ് കൊണ്ടുവന്നിരുന്നു റേഷൻ കടയിൽ നിന്നിരുന്ന കിറ്റ് ഇല്ലേ ഞാൻ ഇന്നലെ പ്രസംഗിച്ച സ്റ്റേജിലൊക്കെ ആ കിറ്റ് കാണിച്ചിരുന്നു ഒരു 500 രൂപയുടെ കിറ്റിൽ ഒരു 296 രൂപയുടെ സാധനങ്ങൾ ഇപ്പ രണ്ട് മാസം കൂട വെച്ചിട്ടുണ്ട് കേട്ടോ ആ രണ്ട് മാസം കണ്ടാ ചിരി വരും ഞാൻ റേഷൻ കടയിൽ നിന്നെടുത്തതാണ് ആ മാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ പണ്ട് ഈ പാടം പൂട്ടാനായിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ പാടമായിരുന്നു കൊട്ടാരക്കരയിൽ അവിടെ ഈ പാടം പൂട്ടാൻ ഒരു ചേട്ടൻ വരുമായിരുന്നു പുള്ളി കോണകം മാത്രമേ ഉടുക്കുള്ളൂ അതിനു പോലും കൊള്ളൂല്ല ആ മാസ്ക് ആ തുണി പോലുള്ളൊരു തുണി 1 രൂപ പോലും വരില്ല ആ തുണിക്ക് അത് വെച്ച് അടിച്ച മാസ്കാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് അതിന് വില ഇട്ടിരിക്കുന്നത് 20 രൂപ അങ്ങനെ കുറേ സാധനങ്ങൾ അതിലും പറ്റിക്കലാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ കള്ളത്തരവും കരിഞ്ചന്തയും ഈ മാതിരിയുള്ള വൃത്തികേടുകളും കാണിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ആളുകളെ ഇനിയും അധികാരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണോ അതോ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് എന്നെന്നേക്കുമായി അവരെ തൂത്തെറിയണോ തൂത്തെറിയണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് നമുക്ക് യുഡിഎഫിന്റെ സാരഥികളെ കേരളത്തിൽ തീർച്ചയായും എല്ലാ മണ്ഡലങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച് ഇനിയുള്ള കാലമെങ്കിലും സമാധാനമായി ജീവിക്കാൻ ആളുകൾക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പെൺകുട്ടികൾക്ക് സമാധാനമായി റോഡിലൂടെ ഇറങ്ങി നടക്കാൻ ഇനി വേഷം കെട്ടി ചോരോരുത്തരെ ശബരിമലയിൽ കയറ്റാതിരിക്കാൻ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ മുസ്ലിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവരുടെ കുടുംബങ്ങളെയും അവരുടെ കൂടെ ഉള്ളവരെയും സംരക്ഷിച്ചു നിർത്താൻ കൂടെ നിർത്താൻ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മതേതരത്വം വളർത്താൻ മതേതരത്തിന് തുരങ്കം വെക്കാതിരിക്കാൻ യുഡിഎഫിന്റെ ഒരു ഭരണം നമ്മുടെ നാട്ടിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട്
യു ഡി എഫിന്റെ സാരഥികളെ വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഔദ്യോഗികമായ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ നഗരസഭാ പിതാവ് പ്രിയപ്പെട്ട ടി എം സക്കീർ ഹുസൈൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗം നമ്മൾ 6 മണിക്ക് ആരംഭിച്ചതാണ്. ഔദ്യോഗികമായി നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ ഒ ദേവസി അവരെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട അധ്യക്ഷൻ അവരെ, ആരാധനായ നമ്മുടെ എല്ലാം നേതാവ് ജി പി തങ്കശൻ അവരെ, പ്രിയങ്കരനായ നമ്മുടെ എം പി ശ്രീ ബെന്നി ബെഹ്റാൻ, പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എയും സ്ഥാനാർത്ഥിയുമായ ശ്രീ എല്ലോസ് കുന്നപ്പള്ളി, ഇവിടെ പുറയിൽ നിന്ന് എല്ലാവരുടെയും പേര് പറയണമെന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് അറിയാമെങ്കിലും, ശ്രീ എം പി അബ്ദുൽ ഖാദർ, കെ പി സി സെക്രട്ടറി ശ്രീ ജെയ്സൺ ജോസഫ്, ശ്രീ ദാനിയൽ മാസ്റ്റർ, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ ഷാജി സലീം, ശ്രീ മനോജ് മുന്തേടൻ, ശ്രീ കെ എം എ സലാം, ശ്രീ വി എം വംശ, ശ്രീ ഏരിയാസ് മുണ്ണപ്പള്ളി, ശ്രീ എം ഷറഫ്, ശ്രീ ജോർജ് കിഴക്കുമശ്ശേരി, ശ്രീ എം യു ഇബ്രാഹിം, ശ്രീ ബേസിൽ പോൾ, ശ്രീ കെ പി വർഗീസ്, ശ്രീ മുഹമ്മദ് സിയാസ് ഡി സി സെക്രട്ടറി, പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, എന്നെ വളരെ വേഗം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറയുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ദേശീയ നേതാവ്, ഭാവിയുടെ സ്വപ്നം ശ്രീ രാഹുൽ ഗാന്ധിയെ കാണാൻ അക്ഷമരായി നിൽക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഞാനൊരു പ്രസംഗം നടത്തി നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എൻ്റെ സംസാരം നിങ്ങൾ എത്രയോ കേട്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ വരും. അതിനു മുൻപ് ശ്രീ ബെന്നി ബെഹ്റാൻ സംസാരിക്കും. എനിക്ക് ഒരു കാര്യം പ്രത്യേകം സ്വാഗതം ആശംസിക്കാനുള്ളത്, ഈ യോഗം ഇത്രയേറെ വിജയിപ്പിക്കാനായിട്ട് ഈ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മഹിള കോൺഗ്രസിലെ അംഗങ്ങൾ, ഐ എൻ ജി സി അംഗങ്ങൾ, ബി ഡി സി എല്ലിന്റെ അംഗങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾ, കെ എസ് യു തുടങ്ങിയ അതിൻ്റെ ഘടകകക്ഷികളുടെ മുഴുവൻ ആളുകളും 2-3 ദിവസമായിട്ട് കേവലം 2 ദിവസം അക്ഷീണ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് പെരുമ്പാവൂർ പട്ടണത്തിൽ ഇതുവരെ കാണാത്തതായ ഒരു ജനതതി, സുഭാഷ് മൈതാനത്ത് ഇത്രയും ആളുകൾ അച്ചടക്കത്തോടെ ഇരുന്ന ഒറ്റ യോഗം പോലും നടന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആ രീതിക്ക് ഈ യോഗം വിജയിപ്പിക്കാൻ വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ മുക്തകണ്ഠം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കുറേ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ എൽദോസ് കുന്നപ്പള്ളി വിജയശീലാളിതനായി വരുന്നത് വരെ അക്ഷീണം പ്രയത്നിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു സെക്കൻഡ് പോലും കളയാതെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണമെന്ന ഉന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് നിങ്ങൾ പാലിക്കും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ജനതയ്ക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ നമ്മുടെ അധ്യക്ഷന് യോഗത്തിന് നടപടി എന്ന രീതിയിൽ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനായ ശ്രീ തങ്കജൻ സാറിന് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ബെന്നി ബെഹ്റാൻ എം എൽക്ക് സ്വാഗതം ആശംസിക്കുന്നു. മറ്റെല്ലാ നേതാക്കൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഏറ്റവും വലിയ സ്വാഗതമായിട്ട് അദ്ദേഹം വരുമ്പോൾ പറയാൻ അറിയുമോ എനിക്ക് അറിയില്ല, ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാം ആത്മാവിൽ നിന്നും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട എം പി ബെന്നി ബെഹ്റാൻ അവരെ ക്ഷണിച്ചുകൊള്ളു. അധ്യക്ഷാവേദിയിരിക്കുന്ന ബഹുമാനായ നേതാക്കന്മാരെ, സ്നേഹസമരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രാഹുൽജി ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും. കോലഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ കോലഞ്ചേരിയിൽ ഇങ്ങോട്ട് പോരുന്നത്. അദ്ദേഹം മൂവാറ്റുപുഴയിൽ ഒരു പരിപാടി പങ്കെടുക്കണം, ഇപ്പോൾ വിളിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് അവിടെ നിന്നിറങ്ങും. ഒരു 20-25 മിനിറ്റിനുള്ളിൽ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ എത്തിച്ചേരും. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നന്ദി പറയാനുണ്ട്. കാരണം രാഹുൽജിയുടെ പരിപാടി
നമുക്ക് ലഭിച്ചത് രണ്ട് ദിവസം മുമ്പാണ്. ആ പരിപാടി ലഭിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഒരു റോഡ് ഷോയായി കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പെരുമ്പാവലിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നേതാക്കന്മാരും ഒക്കെ ആലോചിച്ച് ആ റോഡ് ഷോ മാറ്റണം, തങ്ങൾക്ക് സുഭാഷ് മൈതാനത്തിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കണം, ആ പൊതുയോഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കണം എന്ന് നിർബന്ധിച്ചപ്പോൾ ആ റോഡ് ഷോ മാറ്റി പൊതുയോഗമാക്കി. പൊതുയോഗം വെച്ചപ്പോൾ ഒരു തീരുമാനമുണ്ടായിരുന്നു, ഈ പൊതുയോഗം വിജയിപ്പിക്കണമെന്ന തീരുമാനം. പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ രണ്ട് ദിവസത്തിനുള്ളിൽ ദേവസിദ്ധേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വിപുലമായ യോഗം സംഘടിപ്പിക്കാൻ തയ്യാറായ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇതെല്ലാം നമ്മൾ നടത്തുന്നത് ഇപ്പോൾ ആർക്കു വേണ്ടിയാണ്? ഇത് സൂചിപ്പിക്കുന്നത് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ബഹുഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോഗത്തിൽ വിജയിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നത് കോരഞ്ചേരിയിൽ നിന്നാണ്. ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടി കോട്ടയം ജില്ലയിൽ നിന്നും ആരംഭിച്ച് പാല വഴി, ഞാൻ പാല അടിവരയിട്ട് പറയുന്നു, പാല വഴി അതുപോലെ തന്നെ പിറവത്ത് വന്ന്, ഉഴവൂരിൽ നിന്നും പിറവത്ത് വന്ന് കോരഞ്ചേരിയിൽ വന്ന് മൂവാറ്റുപുഴ പോയി, ഇത് കഴിഞ്ഞ് കാലടിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണം. 10 മണിയുടെ ഫ്ലൈറ്റിന് അദ്ദേഹത്തിന് തിരിച്ച് ഡൽഹിയിൽ പോകാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വന്ന് കയറിയ മറ്റൊരു ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി ഒരു വാക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതിന് ശേഷം അദ്ദേഹം പ്രസംഗിക്കും. മറ്റു പരിപാടികൾ ഒന്നും, അതിൻ്റെ ഔപചാരികമായ മറ്റു പരിപാടികളൊന്നും ഉണ്ടാകില്ല എന്ന് കൂടി ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ കണ്ട പരിപാടി അവസാനം കണ്ടത് കോലഞ്ചേരിയാണ്. കോലഞ്ചേരിയിൽ ഒരു സംശയമുണ്ട് നിങ്ങൾക്ക് പലർക്കും, അവിടെ എങ്ങനെയുണ്ടെന്ന്. കാര്യം അവിടെ എന്തോ ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, 2020 റൺ ഔട്ട് ആവും അവിടെ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അവിടെ കണ്ട ഒരു പങ്കാളിത്തം, അവിടെ കണ്ട ഒരാവേശം, അവിടെ കണ്ട ഒരു ആത്മവിശ്വാസം റൺ ഔട്ട് ആകും എന്നൊരു താല്പര്യം. ഇവിടെ റൺ ഔട്ട് ആകാൻ പോയിട്ട് ഈ പെരുമ്പാവിൽ കളത്തിൽ ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത് എന്ന് ഞാൻ വലിയ പ്രശ്നങ്ങളെ അഭ്യർത്ഥിക്കും. ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാ? ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ആളുകൾക്ക്, കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല തെറ്റിദ്ധരിക്കുന്നത്. ഇത് നമ്മുടെ നാട് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായി. നമ്മുടെ ആരാധ്യനായ ശ്രീ ടി എച്ച് മുസ്തഫ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ടി എച്ചിന്റെ 1 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗമാണ് കോലഞ്ചേരിയിൽ ഉണ്ടായത്. 1 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗം, ഒരു ഊർജ്ജസ്വലതയ്ക്കും ടി എച്ചിന് കുറവില്ല എന്ന് ടി എച്ച് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടി എച്ചിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ്? ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പാണ്. 5 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് ശേഷം നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുക. നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ? നമ്മുടെ സംസ്ഥാനം എല്ലാ മേഖലയിലും തകർന്നു, എല്ലാ മേഖലയിലും പ്രതിസന്ധി നേരിടുന്നു, എല്ലാ മേഖലയിലും അരാജകത്വം നിലനിൽക്കുന്നു, എല്ലാ മേഖലയിലും അസ്വസ്ഥ നിലനിൽക്കുന്നു, എല്ലാ മേഖലയിലും സംഘർഷം നിലനിൽക്കുന്നു, ഏത് മേഖലയിലും അഴിമതി തുടക്കുന്നു, എവിടെയും കള്ളക്കടത്തും കരിഞ്ചന്തയുമായി മുന്നോട്ട് പോകുന്നു. ഈ ഒരു സംസ്ഥാനത്ത് നിന്നും കേരളത്തെ രക്ഷിക്കാൻ സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒട്ടേറെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് 5 വർഷക്കാലത്തേക്ക് നമുക്ക് പുനഃക്രമീകരിക്കേണ്ടി വരുന്നു. കേരളം ഇന്ന് കാലിയായി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി രാഹുൽ ഗാന്ധി ഇവിടെ സൂചിപ്പിക്കും. 5 ലക്ഷം കോടി രൂപയുടെ കടത്തിലാ കേരളം. 5 ലക്ഷം കോടിയുടെ കടം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം, കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം, ഈ 5 വർഷം മുമ്പ് വരെ കേരളത്തിന്റെ പൊതുകടം എന്നത് 1 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ, ഈ 4-5 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടിയാക്കി ഉയർത്തിയെങ്കിൽ നമുക്കറിയാം ഇവിടെ വികസനത്തിന് സാധ്യതയില്ല, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, നമുക്ക് ഈ 5 വർഷത്തിന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അധികാരത്തിൽ വരുമ്പോൾ
നമുക്ക് ഈ തകർന്ന കേരളത്തെ നമുക്ക് വീണ്ടെടുക്കണം ആ വീണ്ടെടുക്കലിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഞാൻ അഭിമാനത്തോട് കൂടി പറയുന്നു നമ്മുടെ ഒരു പ്രകടന പത്രിക രൂപീകരിച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുന്നത് ഈ പ്രകടന പത്രിക രൂപീകരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി രൂപീകരിച്ച ആ കമ്മിറ്റിയുടെ ചെയർമാനായി എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവസരമായി ഞാൻ കാണുന്നത് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു ആ പ്രകടന പത്രിക ഈ വരാൻ പോകുന്ന കേരളത്തെ ഞങ്ങൾ രക്ഷപ്പെടുത്തും എന്നതിനെ കുറിച്ചുള്ള ഒരു ചൂണ്ടുവരകയാണ് 5 ലക്ഷം കോടിയുടെ കടവ് വാങ്ങി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളിലേക്ക് നമുക്ക് സ്വാഭാവികമായും പണം എത്തിക്കണം അങ്ങനെ പണം എത്തിക്കണം എന്ന് പറയുമ്പോഴാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങൾ പെൻഷൻ കൊടുത്തില്ലേ ഞാൻ സമ്മതിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി പെൻഷൻ കൊടുത്തു പക്ഷെ പെൻഷൻ കൊടുത്തത് പെൻഷൻ വ്യാപകമാക്കിയത് പെൻഷൻ സാർവത്രികമാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല തിരിച്ചിരിക്കേണ്ട പലപ്പോഴും നമ്മൾ കണക്ക് പറഞ്ഞിട്ടുണ്ട് അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൽ പെൻഷൻ ലഭിച്ചത് 13 ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിച്ചത് ആ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 13 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിച്ചുവെങ്കിൽ അതിൽ നിന്നും അത് 33 ലക്ഷമാക്കി ഉയർത്തിയത് പിണറായി വിജയനല്ല സാക്ഷാൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് അന്ന് 350 രൂപ പെൻഷൻ കൊടുത്തു ഇന്നിപ്പോൾ അത് 1500 ആയി ആ 1500ൽ 1300 ആക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ബാക്കി 200 മാത്രമേ ഇവർ വിജയിപ്പിച്ചിട്ടുള്ളൂ പക്ഷെ നമ്മളൊരു കാര്യം ഏറ്റെടുക്കുന്നു നമ്മൾ പറയുന്നു വരുംകാല കേരളത്തെ കെട്ടിപ്പടുക്കുമ്പോൾ ഈ 1500 രൂപയുടെ പെൻഷൻ പോരാ കാരണം രാഹുൽ ഗാന്ധി സൂചിപ്പിക്കാൻ പോകുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കണം അതുകൊണ്ട് ഐക്യ ജനാധിപത്യം വേണ്ടി പറയുന്നു നിങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയെ വിജയിപ്പിക്കണം ഐക്യ ജനാധിപത്യം വേണ്ടി അധികാരത്തിൽ വരണം ഐക്യ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കും ഐക്യ ജനാധിപത്യം വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വരും അദ്ദേഹത്തിന് സ്വപ്ന പദ്ധതിയുണ്ട് ആ സ്വപ്ന പദ്ധതിയാണ് ന്യായ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയാണ് ന്യായ് പദ്ധതി കൊണ്ടുവന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ ഏത് രീതിയിൽ സഹായിക്കണം എന്നതിനെ കുറിച്ച് പഠനം നടത്തിയ ഗവേഷണം നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധി സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ യോഗം വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ എന്ത് നടപടി സ്വീകരിക്കണം അവനെത്തോടെ കൊടുക്കണം 40-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള മറ്റു വരുമാന മാർഗമില്ലാത്ത വീട്ടമ്മമാർക്ക് 2000 രൂപ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യം തീരുമാനിക്കുന്നു നടപ്പാക്കും നമ്മൾ എങ്ങനെ നടപ്പാക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട് അവരുടെ കണക്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല കാര്യം അവർ കേരളത്തിന്റെ പൊതുഖജനാവ് കാലിയാക്കിയവരാണ് അവർ പൊതുകടം വർദ്ധിപ്പിച്ചവരാണ് നമ്മൾ ഈ നാട്ടിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നടപ്പാക്കിയത് പൊതുഗണം വർദ്ധിപ്പിച്ചുകൊണ്ടല്ല ഐക്യ ജനാധിപത്യ മുന്നണി നേരത്തെ രാജ്യം സംസ്ഥാനം ഭരിച്ചപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ഇവിടെ ഒട്ടേറെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നടപ്പാക്കി ശ്രീ കരുണാകരന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കി ശ്രീ ആന്റണിയുടെ കാലഘട്ടം നടപ്പാക്കി പൊതുഖജനാവ് കാലിയാക്കിക്കൊണ്ടല്ല അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു നമുക്കറിയാം അവശർക്ക് ആലംബഹീനർക്ക് വൃദ്ധർക്ക് വിധവകൾക്ക് വികലാംഗർക്ക് കിഡ്നിർക്ക് മൂകർക്ക് അതുപോലെ തന്നെ മാരാരോഗങ്ങളുടെ നാലുകെട്ടിൽ നെടുവീർപ്പിട്ട് നട്ടം തിരിയുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മുന്നണി അന്ന് പണം കണ്ടെത്തിയത് കാരുണ്യ ബലമെന്ന ലോട്ടറി നടത്തിയാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ എന്തു ചെയ്തു അവർ കാരുണ്യ പദ്ധതി നിർത്തലാക്കി ഞങ്ങൾ ആദ്യമായി സൂചിപ്പിക്കുന്നു നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും പുനരാരംഭിക്കും കാരുണ്യ പദ്ധതി പുനരാരംഭിക്കും ആർക്കു വേണ്ടി ഇവിടത്തെ പാവപ്പെട്ടവന് വേണ്ടി ഇവിടത്തെ സാധാരണക്കാരന് വേണ്ടി ഈ ഗവൺമെന്റ് എന്തു ചെയ്തു ഈ ഗവൺമെന്റ് ചെയ്തത് എന്താ ലക്ഷക്കണക്കിന് രൂപയുടെ വികസനം നടത്തി ഞാൻ സമ്മതിക്കുന്നു കോടിക്കണക്കിന് രൂപ പത്രക്കാർക്ക് പരസ്യത്തിന് കൊടുത്തു 100 കോടി രൂപ ഇവർ മോഷ്ടിച്ചു ഇതാ നടന്നത് ഇവർ ഇവിടുത്തെ വികസന പ്രവർത്തനത്തിന് നടത്തിയതിനേക്കാൾ കൂടുതൽ തുക ആരോ അഴിമതി നടത്തിയവരാണിവർ ഏത് കാര്യത്തിലാണ് ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഞാൻ ചോദിക്കട്ടെ പെരുമ്പാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ദിശാ കൊലപാതക കേസായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ പ്രയോഗിച്ച ഏറ്റവും വലിയ വജ്രായുധമെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടി സ്നേഹിതന്മാർ പറഞ്ഞത് പ്രചരിപ്പിച്ചത് എന്താ? അവർ പറഞ്ഞതും പ്രചരിപ്പിച്ചതും സ്ത്രീ സുരക്ഷ എന്നതായിരുന്നു. അമ്മമാരുടെ സുരക്ഷ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ അമ്മമാർക്ക് സുരക്ഷയുണ്ടോ? ഏത് കണക്കെടുത്ത് പരിശോധിക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക്, സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്ക്, ക്രൈം ബ്യൂറോയുടെ കണക്ക്, ഏത് കണക്കെടുത്ത് പരിശോധിക്കാം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത് ഈ കേരളത്തിലാണോ? പിഞ്ചു മക്കൾ ഞങ്ങൾ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. ഉത്തരേന്ത്യയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നരാധനന്മാർ പിഞ്ചു കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ചുട്ടരിച്ച് കൊല്ലുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പിടയുമായിരുന്നു. നമ്മൾ അന്ന് ഉത്തരേന്ത്യയിലേക്ക് വിരൽ ചൂണ്ടുമായിരുന്നു, കാടത്തമാണ് കാണിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഉത്തരേന്ത്യയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നടന്ന കാടത്തത്തെക്കാൾ പൈശാചികവും ക്രൂരവുമായ കാടത്തം ഇന്ന് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നു. അതിന്റെ തെളിവാണ് നമുക്കറിയാം വാളയാർ എന്ന് പറയുന്ന ആ പട്ടണ സ്ഥലത്ത് ഒരു കുടിലിന് മുന്നിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് പെറ്റിക്കോട്ടുകൾ. 9 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ, 11 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ആര് കൊലപ്പെടുത്തി? ഈ നരാധനന്മാർ കൊലപ്പെടുത്തി. ആ കുട്ടികളെ കെട്ടിത്തൂക്കി അത് ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചു. കോടതിയിൽ കേസ് വന്നു. കേരളത്തിലെ പോലീസ് ആ കേസ് അന്വേഷിച്ചപ്പോൾ അതിന്റെ കുറ്റവാളികൾ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വന്നു. ഞാൻ പോലീസുകാരെയല്ല കുറ്റപ്പെടുത്തുന്നത്, അതിനുവേണ്ടി നിർദ്ദേശം കൊടുത്തു. അവസാനം ആ അമ്മയും സഹോദരന്മാരും ആ കേസ് അന്വേഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ കേസ് CBIക്ക് വിടണമെന്ന്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ആ കേസ് CBIക്ക് വിടണമെന്ന് മാത്രമല്ല, ആ കേസിന്റെ അന്വേഷണം നടത്തി രണ്ട് പിഞ്ചു കുട്ടികളെ കൊലപ്പെടുത്തിയ നരാധനന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞതെങ്കിൽ എന്റെ മാന്യ സ്നേഹിതൻ ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾ ചോദിക്കുന്നു, പിണറായി വിജയൻ എടുത്ത തീരുമാനം എന്താ? ആ പോലീസ് ഉദ്യോഗസ്ഥന് ശിക്ഷിക്കയല്ല, ആ പോലീസ് ഉദ്യോഗസ്ഥന് IPS കൊടുത്ത് IG റാങ്കിലേക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥന് കയറ്റം കൊടുത്തു. വാളയാറിലെ മരിച്ചുപോയ രണ്ട് കുട്ടികളുടെ അമ്മ തല മുണ്ഡനം ചെയ്ത് ശാപവചനങ്ങളുമായി ധർമ്മടത്ത് മത്സരിക്കാൻ തയ്യാറായത് മക്കൾ മരിച്ചുപോയി എന്നതിന്റെ പേരിലല്ല, തന്റെ മക്കളെ കൊലപ്പെടുത്തിയ കശ്മാലന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് IPS കൊടുത്തു എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനുള്ള പ്രതിഷേധമാണ് പ്രിയപ്പെട്ടവരെ അവിടെ അരയടിച്ചുയരുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കണം. ഈ ഗവൺമെന്റ് ആര് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്? രാഹുൽ ഗാന്ധി ഇവിടെ വരും. അദ്ദേഹം ചെറുപ്പത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ എന്തോ സ്വന്തപ്പള്ളി ചെറുപ്പത്തിന്റെ പ്രതീകമാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്നവരും അവഗണിക്കപ്പെടുന്നവരും ആരാ? ഇവിടുത്തെ ചെറുപ്പക്കാർ. എന്തുകൊണ്ട്? അവർ പഠിച്ചവരാണ്, പക്ഷെ അവർക്ക് പണിയില്ല. അവരുടെ കുറ്റമാണോ? അവർ പഠിച്ചവരാണ്, അവർ പരീക്ഷ എഴുതിയവരാണ്, അവർ പരീക്ഷ പാസ്സായവരാണ്, അവർ PSC ടെസ്റ്റ് എഴുതിയവരാണ്, ആ ടെസ്റ്റ് പാസ്സായവരാണ്, അവർ PSC ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്തവരാണ്, ആ PSC ഇന്റർവ്യൂവിന് ജയിച്ചവരാണ്, അവർ ജോലിക്കർഹരാണ് എന്നതുകൊണ്ട് അവർ അതിന്റെ പട്ടികയിൽ പെടുന്നവരാണ്, ഉദ്യോഗാർത്ഥികളുടെ പട്ടികയിൽ വന്നു. പ്രിയപ്പെട്ടവരെ, പഠിച്ചു പാസ്സായി ഇന്റർവ്യൂ കഴിഞ്ഞ് PSC ടെസ്റ്റ് എഴുതി ഉദ്യോഗാർത്ഥികളായി മാറുന്നതിന് വേണ്ടി അർഹത നേടിയ കേരളത്തിലെ ചെറുപ്പക്കാരാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മുട്ടയിൽ ഇഴഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ട്? അവർക്ക് പണി കിട്ടിയില്ല എന്നത് മാത്രമല്ല, പഠിച്ചവർ പണി കിട്ടാതെ വരുമ്പോൾ പഠിക്കാത്തവൻ പണി കിട്ടുന്നു. അതാ കേരളത്തിലെ പ്രശ്നം. പരീക്ഷ എഴുതാത്തവൻ, പാസ്സാകാത്തവൻ, ടെസ്റ്റിന് പോകാത്തവൻ, ഇന്റർവ്യൂവിന് പോകാത്തവൻ പരീക്ഷാ കടലാസിൽ പ്രേമലേഖനം എഴുതി പരീക്ഷാ പേപ്പർ മടക്കി വെച്ചവൻ, പരീക്ഷാ ഹാളിൽ സഹപ്രവർത്തകരെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സാമൂഹ്യ വിരുദ്ധ, അവരാണ് ഇന്ന് PSC റാങ്ക് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ച് പിൻവാതിലൂടെ അവർക്ക് ജോലി കിട്ടുന്നതെങ്കിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ സ്ഥിതിയും അറിയാത്ത 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത കൃത്രിമ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന സ്വപ്ന സുരേഷനാണ് 2.5 ലക്ഷം രൂപ കൊടുത്ത് ജോലിക്ക് പ്രവേശിപ്പിക്കാൻ ശ്രീ പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുത്തതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരുണ്ട്, ചിന്തിക്കുന്ന ചെറുപ്പക്കാർ, ബുദ്ധിശക്തിയുള്ള ചെറുപ്പക്കാർ, കർമ്മശേഷിയുള്ള ചെറുപ്പക്കാർ, ഊർജ്ജസ്വലതയുള്ള ചെറുപ്പക്കാർ, ഈ നാടിന്റെ ആത്മാഭിമാനമായി മാറിയ ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരുടെ ഗവൺമെന്റിന് സമീപനം എന്താ?
शास्त्रीय वशत् അനാവശ്യമായി ശാസ്ത്രീയ ബോധമില്ലാതെ ഡാമുകൾ തുറന്നതിന്റെ പേരിലാണ് കേരളം മുങ്ങിയത്. ആ കേരളം മുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാരാ? ഇവിടത്തെ സാധാരണക്കാർ. അവർക്ക് പണിയില്ല, വരുമാനമില്ല, കർഷകർക്കെല്ലാം നഷ്ടപ്പെട്ടു, കൃഷിഭൂമി നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, ഉൽപാദനം നഷ്ടപ്പെട്ടു. ഈ ഗവൺമെന്റ് എന്തു ചെയ്തു? പ്രളയം കഴിഞ്ഞ് 3 വർഷമായി, പ്രളയം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഞാൻ പെരുമ്പാവൂരിൽ പ്രളയബാധിതരായി പ്രദേശത്ത് നിന്നും വന്നിട്ടുള്ള കർഷകരോട് ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞ ആനുകൂല്യങ്ങൾ നൽകിയോ? ഈ ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. കോവിഡ് വന്നു. പ്രിയപ്പെട്ടവരെ, കോവിഡിന്റെ കാലഘട്ടത്ത് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമ്മൾ കേൾക്കുമായിരുന്നു. മുഖ്യമന്ത്രി കണക്ക് പറയും, മുഖ്യമന്ത്രി മാതൃകയാണ് കേരളം എന്ന് പറയും. നമ്മൾ ആരും തർക്കിക്കാൻ പോയില്ല. ഒരു മഹാമാരിയുടെ നീരാളി പിടുത്തത്തിൽ മാനവരാശി മുഴുവൻ അകപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുമായി വാക്കുതർക്കം ഉണ്ടാക്കുക എന്നതല്ല നമ്മുടെ ഔചിത്യം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, നമ്മുടെ സംസ്കാരം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന കണക്കുകളിൽ പിശകുണ്ടെങ്കിലും അത് ഒരു ആക്ഷേപമാക്കി മാറ്റാൻ നമ്മൾ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് മാതൃകയല്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം നടക്കുന്നത്. ഞാൻ മരണസംഖ്യയുടെ പെരുപ്പത്തെക്കുറിച്ചോ രോഗികളുടെ എണ്ണത്തെക്കുറിച്ചോ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഈ കോവിഡ് മൂലം കഷ്ടത അനുഭവിച്ച, ബുദ്ധിമുട്ട് അനുഭവിച്ച സാധാരണക്കാരുണ്ട്. പോലീസുകാർ നിൽക്കുന്നുണ്ട്, അവർ കോവിഡിന്റെ മുന്നണി പോരാളികളായിരുന്നു. നമ്മുടെ നേഴ്സുമാരുണ്ട്, ആ നേഴ്സുമാർ ഇതിന്റെ മുന്നണി പോരാളികളായിരുന്നു. അവർക്ക് ഒട്ടേറെ നഷ്ടങ്ങളുണ്ടായി. പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു, പലർക്കും ജോലി നഷ്ടപ്പെട്ടു, പലർക്കും സാമ്പത്തിക നഷ്ടമുണ്ടായി. ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തമല്ലേ ഒരു മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടവർക്ക്, വരുമാനം നഷ്ടപ്പെട്ടവർക്ക്, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിക്കുക എന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന കണക്ക് ടിവിയിൽ വന്ന് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി പറയുന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം കണക്ക് വായിക്കുക എന്നതാണോ? അതെയോ അതിന്റെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക എന്നതാണോ? ഇന്ന് വരെ ഒരു കുടുംബത്തിനും സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാൻ മരിച്ചുപോയി കോവിഡ് മൂലം മരണപ്പെട്ട ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ പോലും ഒരു പൈസയുടെ സാമ്പത്തിക സഹായം എത്തിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എങ്കിൽ രാഹുൽ ഗാന്ധി കടന്നു വരുന്ന വേദിയിൽ ഞങ്ങളെയൊക്കെ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ നാട്ടുകാരായ എന്റെ നാട്ടുകാരായ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ഐക്യജനാധിപത്യത്തിന്റെ അധികാരത്തിൽ വന്നാൽ ആദ്യം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ കോവിഡ് മൂലവും അതുപോലെ പ്രളയം മൂലവും കഷ്ടത അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടനുഭവിച്ച ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ഉത്തരവാദിത്തമാണ് ഐക്യജനാധിപത്യത്തിന്റെ ഏറ്റെടുക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി എന്ത് പറയുന്നു? മാർക്സിസ്റ്റ് പാർട്ടി പോയി തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ വിജയിക്കണമെന്ന് ആലോചിക്കുന്നത്? അവർ കള്ളയോട്ടിലേക്ക് പോവുക, ഭീകരമാണ്. എത്രയാ ചേർത്തിരിക്കുന്നത്? ലക്ഷക്കണക്കിന് കള്ളയോട്ട് നടത്താൻ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു. ആരാ കാണിച്ചത്? ഇന്നലെ പിണറായി വിജയൻ പറയുന്നു, വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്ന് വസ്തുതാപരമായി പത്രസമ്മേളനം നടത്തി കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷൻക്ക് പരാതി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറയുന്നത്, രമേശ് ചെന്നിത്തലയോട് പറയുന്നത് നിങ്ങളായിരിക്കും ഈ കള്ളയോട്ട് ചേർത്തതെന്ന്. ഞാൻ മിസ്റ്റർ പിണറായി വിജയനോട് പറയുന്നു, വിജയൻ, ഞങ്ങൾ കള്ളയോട്ട് നടത്തിയിട്ടുള്ള പാരമ്പര്യം ഉള്ളവരല്ല. ഐക്യജനാധിപത്യം തെറ്റിദ്ധരിക്കണ്ട. കള്ളയോട്ട് നടത്തിയതും ബൂത്ത് പിടിച്ചതും കേസിൽ പ്രതിയായതും അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചതും ആരാ? ഞങ്ങൾ കണക്കിന് നിർത്തി പറയാം. പിണറായി വിജയന്റെ പാർട്ടിക്കാർ, പിണറായി വിജയന്റെ അനുയായികൾ പറയണമോ ഞങ്ങളെ കൊണ്ട്? അപ്പൊ ഇവിടെ കള്ളയോട്ട് നടത്താൻ ശ്രമിക്കുന്നതാരാ? ഒരു തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നു കള്ളയോട്ട്, ലക്ഷക്കണക്കിന് ആളുകളുടെ പേരിൽ കള്ളയോട്ട് നടത്തി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആര് വേണ്ടിയാ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ജാഗ്രതരായിരിക്കണം എന്നൊരു വലിയ വിഷമപ്പെട്ടിരിക്കുക. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണണം. ഈ തെരഞ്ഞെടുപ്പിന് വളരെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തണം. ഇത് നമ്മുടെ നാടിന്റെ സമാധാനത്തിന് പ്രശ്നമാണ്. ഇവിടെ ഇപ്പൊ പുതിയ പുതിയ കൂട്ടുകെട്ടുണ്ടാകുന്നു. ആരുടെയാ കൂട്ടുകെട്ട്?
ആരൊക്കെ തമ്മിലായി തെരഞ്ഞെടുപ്പിൽ യോജിക്കുന്നത്? ആർഎസ്എസും മാർക്സിസ്റ്റ് പാർട്ടിയും. പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ല, പറഞ്ഞത് ബി പി തങ്കച്ചനല്ല, പറഞ്ഞത് ടി എച്ച് മുസ്തഫയല്ല. ആർഎസ്എസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ യോജിപ്പുണ്ടായി എന്ന് പറഞ്ഞത് ബാലശങ്കർ. ആരാ ബാലശങ്കർ? ബാലശങ്കർ ആരാ? 40 വർഷം ആർഎസ്എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിച്ച് വളർന്നവനാണ് ബാലശങ്കർ. ആർഎസ്എസിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപരായിരുന്നു ബാലശങ്കർ. 3 ആഴ്ച മുമ്പ് അഖിലേന്ത്യാ ബി ജെ പിയുടെ പ്രസിഡന്റ് ഈ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അനുധാവനം ചെയ്യാൻ ആർഎസ്എസ് ചുമതലപ്പെടുത്തിയ നേതാവായിരുന്നു ബാലശങ്കർ. അദ്ദേഹത്തിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആർഎസ്എസ് ചുമതലപ്പെടുത്തിയ നേതാവാണ് ബാലശങ്കർ. അഖിലേന്ത്യാ ബി ജെ പിയുടെ പ്രസംഗത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഊടും ഭാവവും പറഞ്ഞു കൊടുക്കാൻ ആർഎസ്എസ് ചുമതലപ്പെടുത്തിയ നേതാവാണ് ബാലശങ്കർ. ആ ബാലശങ്കർ പറഞ്ഞിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ആർഎസ്എസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ യോജിപ്പുണ്ടായിരിക്കുന്നു. അപകടകരമാണ്. ഇത് പെരുമ്പാവൂരാണ്. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും നിലനിൽക്കുന്ന നാടാണ്. നമുക്കൊരു പാരമ്പര്യമുണ്ട് പെരുമ്പാവൂരിന്, നമുക്കൊരു ചരിത്രമുണ്ട് പെരുമ്പാവൂരിന്. അത് മതേതരത്വത്തിന്റെ വികാരത്തിന്റെ ചരിത്രമാണ്, സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യമാണ്, സാഹോദര്യത്തിന്റെ പാരമ്പര്യമാണ്, സമന്വയത്തിന്റെ പാരമ്പര്യമാണ്, സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമന്വയത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും രാഷ്ട്രീയത്തിന് മുകളിൽ ആർഎസ്എസും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടിന് വേണ്ടിയാ? ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, ഇവിടെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി വേണമോ ഈ ശക്തികളെ? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നു, നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തം മതേതരത്വത്തിന്റെ വികാരമാണെങ്കിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന വികാരം ജനാധിപത്യ വികാരമാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ ആർഎസ്എസ് ബി ജെ പി കൂട്ടുകെട്ടിന് ഈ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്നും തൂത്തെറിയുന്നതിന് വേണ്ടി, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് ഇപ്പോൾ ആരോപണം പറയുന്നു, ആക്ഷേപം പറയുന്നു. ആരായിരുന്നു മാരാരുടെ ഏജന്റ്? മാരാരുടെ ആജന്റ് ആരായിരുന്നു? 30 വർഷക്കാലം മുമ്പ് ശ്രീ മാരാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി, ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി ഉത്തര കേരളത്തിൽ മത്സരിച്ചപ്പോൾ ആ മാരാരുടെ ഏജന്റായി പ്രവർത്തിച്ചതാരാ? സാക്ഷാൽ ഇരട്ട ചങ്കൻ പിണറായി വിജയനാണ്, ഞങ്ങളല്ല. അവനാണ് ഇപ്പൊ മാറിയെന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ നാടിന്റെ ഐശ്വര്യവും സമാധാനവും മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കൃഷിക്കാർക്ക് ഇത് റബറിന്റെ നാടാ. റബർ കർഷകർക്ക് പ്രയാസങ്ങളുണ്ട്, റബർ കർഷകർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ആ റബർ കർഷകർക്ക് 150 രൂപ താങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് ഐക്യ ജനാധിപത്യം ഉണ്ട് കേരളം ഭരിച്ച കാലഘട്ടത്തിലാ. അതിനുശേഷം ഇവരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. റബർ കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഐക്യ ജനാധിപത്യം എന്ന് പറയുന്നു, നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ താങ്ങുവില നമ്മൾ 250 ആക്കും. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഐക്യ ജനാധിപത്യമെന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നമ്മൾ ഒരു കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ കർഷകരുടെ താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കും. മിനിമം കൂലി കൂട്ടണം, നമുക്ക് അഭിപ്രായമുണ്ട്. ഇത്തരം സാമ്പത്തിക നടപടികൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പണം മാർക്കറ്റിലേക്ക് എത്തണം. പണം വന്നാലേ അതിന്റെ ശാസ്ത്രീയ വശം, അതിന്റെ സാമ്പത്തിക വശം ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ പ്രശ്നം കടക്കുന്നില്ല. പണം മാർക്കറ്റിലേക്ക് വരണം. ആ പണം മാർക്കറ്റിൽ വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗമിക്കുകയുള്ളൂ. ഈ പെരുമ്പാവൂരിലും പരിസര പ്രദേശത്തുമുള്ള പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് പറയുന്നു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സജീവമായി നമ്മൾ മുന്നോട്ട് പോകണം. കുന്നപ്പള്ളിയെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 5 വർഷം മുമ്പാണ് കുന്നപ്പള്ളി ഒരു സ്ഥാനാർത്ഥിയായി നമ്മുടെ മുന്നിൽ കടന്നു വന്നത്. ആ കുന്നപ്പള്ളിയെ നമ്മൾ വിജയിപ്പിച്ചു. 5 വർഷക്കാലം നമ്മളോട് ഇടപഴകി പ്രവർത്തിക്കാൻ കുന്നപ്പള്ളിക്ക് അവസരം കിട്ടി. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, 5 വർഷക്കാലം ഒരു MLA മാത്രമായിരുന്നില്ല, ഈ പെരുമ്പാവൂരിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന നമ്മുടെ ഒരു കൊച്ചനുജനായിട്ടായിരുന്നു ശ്രീ കുന്നപ്പള്ളി പ്രവർത്തിച്ചത്. എത്രയോ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാക്കി, എത്രയോ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കുന്നപ്പള്ളി ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് നിയോഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും നമ്മുടെ പാത മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വികസനം നമുക്ക് കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട കുന്നപ്പള്ളിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നമ്മൾ സജീവമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം.
അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, അത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി മാറണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്ക് വേണ്ടി സ്ഥാനാർത്ഥികളായി മാറിയവരാണ്. ഞാൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ സജീവമായ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ ഹൃദ്രോഗ സംബന്ധമായ അസുഖം വന്ന് 5 ദിവസം ഞാൻ ഐ സി യൂണിറ്റിൽ കിടന്നു. മറ്റ് 5 ദിവസം ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നു. 10 ദിവസം ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ ബെന്നി ബെഹനാൻ ആയിരുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി. നിങ്ങൾ ഓരോരുത്തരും ആയിരുന്നു എനിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായത്. ഞാൻ കടപ്പാടോടുകൾ പറയുന്നു, അന്ന് സ്ഥാനാർത്ഥി വരേണ്ട ഓപ്പൺ ജീപ്പിൽ കയറിയുന്നുകൊണ്ട് കൈ വീശി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് എനിക്ക് വേണ്ടി വോട്ട് പിടിച്ച എന്റെ സഹോദരനാണ് ശ്രീ എൻദോസ് കുന്നപ്പള്ളി എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു. അന്ന് നിങ്ങളാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്, നിങ്ങളാണ് പ്രവർത്തനം മുന്നോട്ട് പോയത്. സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമുണ്ടോ എന്നല്ല നിങ്ങൾ അന്വേഷിച്ചത്, ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു നിങ്ങളുടെ വികാരം. ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്നായിരുന്നു നിങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി അവശേഷിക്കുന്ന 12 ദിവസം നിങ്ങൾ സ്ഥാനാർത്ഥികളായി മാറണം. എനിക്ക് നൽകിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ നമ്മുടെ കൊച്ചനുജൻ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് നമ്മൾ ഭൂരിപക്ഷം നേടിക്കൊടുക്കണം. ഇവിടെ പലരും ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നപ്പോൾ അവരൊക്കെ ശക്തി തെളിയിച്ചിരുന്നു, പക്ഷെ ജനാധിപത്യ മുന്നണി വിട്ടുപോയപ്പോൾ അവരൊന്നും ശക്തരല്ല എന്നുകൂടി നമുക്ക് തെളിയിക്കണം. ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, പക്ഷെ ഒരു കാര്യം ഞാൻ ഈ സുഭാഷ് മൈതാനത്ത് നിന്നു, നമ്മുടെ പൂർവികന്മാർ പോലും പ്രസംഗിച്ചിട്ടുള്ള ഈ സുഭാഷ് മൈതാനത്ത് നിന്ന് ഒരു കാര്യം പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും ആരെങ്കിലും അടർന്നു പോയാൽ ജനാധിപത്യ മുന്നണിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. ഹിമാലയ പർവ്വതത്തിൽ നിന്നും മഞ്ഞുതുള്ളി അടർന്നു പോകുന്നത് പോലെയായിരിക്കും. ഹിമാലയ പർവ്വതത്തിൽ നിന്നും അടർന്നു പോകുന്ന മഞ്ഞുതുള്ളി ഉരുകി വെള്ളമായി കടലിൽ പതിക്കുന്നതല്ലാതെ ഉത്തംഗ ഹിമാലയ പർവ്വതത്തിന് ഒരു ഇഞ്ച് പൊക്കം പോലും കുറയ്ക്കാൻ മഞ്ഞുതുള്ളിക്ക് കഴിയില്ല എന്ന് പറയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിൽ ഉത്തംഗ ഹിമവാനായി നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും എന്തെന്തെങ്കിലും പേരിൽ ആരെങ്കിലും അടർന്നു പോയാൽ അവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം ഉരുകി വെള്ളമായി പെരിയാറിലൂടെ ഒലിച്ചു പോകുന്നതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാതെ ശക്തമാണ് ഐക്യജനാധിപത്യ മുന്നണി. നമ്മുടെ മുദ്രാവാക്യം ഐശ്വര്യ കേരളം എന്നതാണ്, നമ്മുടെ മുദ്രാവാക്യം ലോകോത്തര കേരളം എന്നതാണ്. ആ ലോകോത്തര കേരളം സൃഷ്ടിക്കാൻ, ഐശ്വര്യ കേരളം സൃഷ്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവർ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ ബഹുമാനായ ശ്രീ മുസ്തഫയും ബഹുമാനായ ശ്രീ പി പി തങ്കച്ചനും അവർക്ക് രണ്ടുപേർക്കും ഓരോ വാക്യെങ്കിലും നിങ്ങളോട് പറയണം. എന്റെ ശബ്ദത്തെക്കാൾ കൂടുതൽ അതിന് ആധികാരികതയുണ്ട്, ആ അഭ്യർത്ഥനയ്ക്ക് അതിൻ്റെതായ ഗൗരവമുണ്ട് എന്നതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട പി പി തങ്കച്ചനു വേണ്ടി, ബഹുമാനപ്പെട്ട ടി എച്ച് മുസ്തഫയ്ക്ക് വേണ്ടി ഞാൻ വഴിമാറുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഹലോ. ബഹുമാന്യനായ നമ്മുടെ രണ്ട് കാരണവന്മാർ ചരിത്രത്തിന്റെ ഭാഗമാണ്, നാടിന്റെ ഭാഗമാണ്, നമ്മുടെ ഹൃദയ ഈ പെരുമ്പാവൂർ ഭൂമിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. ബഹുമാന്യനായ പി പി തങ്കച്ചൻ അവരും ബഹുമാന്യനായ ടി എച്ച് മുസ അവരും അവരുടെ നിറസാന്നിധ്യത്തിലാണ് നമ്മുടെ ഈ സായം സന്ധ്യയിലെ ഈ യോഗം. ബഹുമാന്യനായ നമ്മുടെ പ്രതിദാനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ ജനനായകൻ, നമ്മുടെ വികസന പാന്താവിൽ തുടക്കം കുറിച്ച പ്രിയപ്പെട്ട പി പി തങ്കച്ചൻ അവർ നമ്മളോട് സംസാരിക്കും. ശ്രീ രാഹുൽ ഗാന്ധി പുല്ലൂഴി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പരമാവധി ഇവിടെ എത്തിച്ചേരാൻ ഞാൻ അതുകൊണ്ട് പ്രസംഗിക്കുന്നില്ല. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെ നല്ല ഭൂരിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ളത് നമുക്കൊക്കെ ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇവിടെ ഒരു വോട്ടുപിടുത്തം ആദ്യമായിട്ടാണ് ഈ പെരുമാറിൻ്റെ ചരിത്രത്തിൽ നടക്കുന്നത്. അത് നമുക്ക് ഭൂഷണമല്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ സമീപിച്ചു കഴിഞ്ഞു. അത്
ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എത്തിക്കഴിഞ്ഞാൽ ഇതിനു മുന്നേ ബഹുമാന്യനായ ടി എച്ച് പുഷ്പവർഗൽ സംസാരിക്കും. ബഹുമാന്യനായ നമ്മുടെ നായകൻ നമുക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിന്റെ ഇന്ത്യയുടെ അഭിമാനം, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മുഖം, നെഹ്റു കുടുംബത്തിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലമുറയുടെ ഭാഗം ഇവിടെ പണ്ഡിറ്റ് ജി പെരുമ്പാവൂർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ദിരാഗാന്ധി സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇതാദ്യമായി ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ നായകൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എൽദോസ് കുന്നപ്പള്ളിയുടെ ഇലക്ഷന്റെ വിജയത്തിന് വേണ്ടി, നമ്മളെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ഇന്നലെയും ഇന്നുമായി ഈ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലത്തിൽ സന്ദർശിച്ച് ഇതാ നമ്മുടെ നാടിന് ചരിത്ര പ്രാധാന്യം നൽകുന്ന പെരുമ്പാവൂരിന്റെ പൗരാണിക സൗഹൃദം നേരിട്ട് അനുഭവിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സാരഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ഇവിടെ എത്തിച്ചേരുകയാണ്. സ്വന്തം പിതാവ് ചിന്നഭിന്നമായി നിന്നപ്പോഴും തന്റെ ജീവിതം ഭീഷണിക്ക് മുന്നിലായപ്പോഴും ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രിയപ്പെട്ട പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മവുമായി സഞ്ചരിക്കുമ്പോ അമേരിക്കയിലെ ബ്ലിറ്റ്സ് പത്രത്തിന്റെ പത്രാധിപൻ ചോദിച്ചു, അല്ലയോ നിങ്ങളുടെ അമ്മൂമ്മ രക്തസാക്ഷിയായി, അതേപോലെ നിങ്ങളെ സ്നേഹിക്കണ്ട, നിങ്ങളെ താരോധിക്കണ്ട, നിങ്ങളെ ചേർത്ത് നിർത്തണ്ട, നിങ്ങളുടെ പിതാവ് രക്തസാക്ഷിയായി, നിങ്ങളുടെ ജീവന് ഭീഷണിയുള്ള ഈ തരത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് നിങ്ങൾ എന്തിനു കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോ, അന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രായം നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞു എനിക്ക് രാഷ്ട്രീയത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷേ എന്റെ പിതാവിന്റെ ചിതാഭസ്മവുമായി ഈ രാജ്യത്ത് ഞാൻ സഞ്ചരിച്ചപ്പോൾ ആ എന്നോടടുത്ത സാധാരണ ജനങ്ങൾ, എന്നോട് ഇരുന്ന സാധാരണ പ്രവർത്തകർ, അവരൊന്ന് ഞാൻ കണ്ടു, എന്റെ കുടുംബം, എന്റെ ഗ്രാൻഡ് മദർ, എന്റെ പിതാവ് ഈ രാജ്യത്തെ സ്നേഹിച്ചത്, ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിച്ചത്, അതുകൊണ്ട് എന്റെ ജീവന് ഭീഷണി ഉണ്ടെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായി കടന്നു വരുമെന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയാണ് കടന്നു വരുന്നത്. ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമായ രാഹുൽ ഗാന്ധിയാണ് വരുന്നത്. രാഹുൽ ഗാന്ധി നേതാവേ, ബഹുമാനിലെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എത്തിക്കഴിഞ്ഞു. നമ്മുടെ സ്റ്റേജിന്റെ ഇടതുവശത്തുള്ള പ്രവർത്തകർ സംയമനം പാലിക്കണം. ആവേശകരമായിട്ടുള്ള നിമിഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പെരുമ്പാവൂർ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഇവിടെ എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എത്തിക്കഴിഞ്ഞു. അതിന് മുന്നേ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളെ നെറ്റിലേറ്റിയ വികസനത്തിന്റെ പ്രാന്താവ് തെളിച്ച പ്രിയപ്പെട്ട സാരഥി എൽദോസ് കുന്നപ്പള്ളി അവരെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. മതേതര ഇന്ത്യയുടെ
കാവലാളി മതേതര ഇന്ത്യയുടെ അമരക്കാരൻ മതേതര ഇന്ത്യയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി നമ്മുടെ പെരുമ്പാവൂരിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം കെസി വേണുഗോപാൽ എംപിയുടെ ഒപ്പം ഇവിടെ എത്തിച്ചേരുമ്പോൾ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല ബഹുമാനപ്പെട്ട രാഹുൽ ജി റെസ്പെക്റ്റഡ് രാഹുൽ ജി പെരുമ്പാവൂർ ഈസ് നോൺ ആസ് മിനി ഇന്ത്യ പീപ്പിൾ ഫ്രം ഓൾ അദർ സ്റ്റേറ്റ്സ് കം ടു പെരുമ്പാവൂർ ഫോർ വർക്ക് വി റിസീവ് ദം with great happiness they are a part of our society priyappettavare ee perumbavure vivida samsthanangalilulla aalukal thamasikkunna mini india aanu avadiyana nammude rahul gandhi kadannu vandirikkunnathu I cordially honored to invite our great leader rahul gandhi to perumbavur He is such a great leader who stood by people's side. We all love Rahul ji. He is such an adorable person. പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 5 വർഷക്കാലം വലിയ പിന്തുണയാണ് എളിയവനായി എനിക്ക് നിങ്ങൾ നൽകിയത് ആ പിന്തുണയും അനുഗ്രഹവും വീണ്ടും ഉണ്ടാകണമെന്ന് പറയുകയാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വന്നത് തന്നെ നമുക്ക് അഭിമാനമാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്തതായി സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ ഏറെ ബഹുമാനായ നമ്മുടെ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നു നമ്മുടെ രാഹുൽജിയുടെ പ്രസംഗം രാഹുൽജിയുടെ പ്രസംഗം ബഹുമാനായ കെ സി വേണുഗോപാൽ മലയാളത്തിലേക്ക് പരിഭാഷ മുല്ലപ്പള്ളി രാമചന്ദ്രൻജി കെ സി വേണുഗോപാൽജി ബെനി ബെനിഹൻജി കാൻഡിഡേറ്റ് എലോസ് കുന്നപ്പള്ളി ജി യങ് കാൻഡിഡേറ്റ് ഫ്രോം ദ യു ഡി എഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഐഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ഹിയർ ടുഡേ ബഹുമാന്യരായ വേദിയിലെ നേതാക്കളെ എത്രയും പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരെയും ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് Now I am happy to see quite a few ladies sitting in the front row. എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സഹോദരിമാർ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നത് കാണുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് But now the men are clapping too loudly. They are clapping too loudly right now. നമ്മുടെ സഹോദരന്മാരും വളരെ സന്തോഷത്തോടെ അവരെ മുന്നിലിരിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതിലാണ് സന്തോഷം ബിക്കോസ് ദിസ് ടൈം കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ഹാവ് ഡൺ എ റെവല്യൂഷൻ ഇൻ ടിക്കറ്റ്സ് യു കൻ സീ ദ റിസൾട്ട് ദാറ്റ് വി ഹാവ് യങ്സ്റ്റേഴ്സ് ഇപ്രാവശ്യം കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഒരുപാട് ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും അവസരം കൊടുത്തതാണ് കഴിഞ്ഞ തവണ നമ്മൾ എൽദോസിലൂടെ അത് കണ്ടതാണ് അതിന്റെ റിസൾട്ട് I want to see more women in our candidate list. ശരിക്ക് കുറേ കൂടി സ്ത്രീകളെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. My next job is to make that happen. എൻ്റെ അടുത്ത ജോലി അങ്ങനെ കൂടുതൽ സ്ത്രീകൾക്ക് കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ അവസരം ഉണ്ടാക്കുക എന്നതായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. And I am going to get some of the men irritated, but my idea is in due course of time to give K
Kerala woman chief minister. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആശയം എന്ന് പറയുന്നത് ഭാവിയിലേക്ക് കേരളത്തിലെ ഒരു സഹോദരി മുഖ്യമന്ത്രി ആവുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് it will take time but it is one dream I have that a woman should lead Kerala അതിൽ സമയം എടുക്കും എന്ന് എനിക്കറിയാം പക്ഷേ എന്റെ സ്വപ്നമാണ് കേരളത്തിലെ ഒരു സഹോദരി മുഖ്യമന്ത്രി ആവുക ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് now their clap has become slightly less അവര് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ അധികം ചൈയടിക്കുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ പുരുഷ സഹോദരന്മാർ it's the same as long as everybody is working together it is the same I want to say two or three things to you എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതെല്ലാം നമുക്ക് നടത്താൻ കഴിയുന്നത് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് we have a job crisis in the country and in Kerala ഈ നാട്ടിലെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും തൊഴിൽ പ്രതിസന്ധി വളരെ രൂക്ഷമാണ് we have economic crisis സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെയും what used to be our strength has become our weakness നമ്മുടെ ശക്തി എന്തായിരുന്നോ അതിപ്പോ നമ്മുടെ ദൗർബല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് our strength was harmony our strength was 9-10% economic growth our strength was being able to show a vision to our youngsters നമ്മുടെ ശക്തി എന്ന് പറയുന്നത് സാഹോദര്യവും സ്നേഹവും സമാധാനവും നിലനിർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ എന്നാണ് നമ്മുടെ ശക്തി എന്നുള്ളത് സമ്പദ്ഘടന ശക്തമായ ഒരു രാജ്യം എന്നുള്ളതാണ് ആ ശക്തിയാണ് നമ്മളെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത് all those three things are gone ആ താഗജനങ്ങളെല്ലാം മാറി കഴിഞ്ഞിരിക്കുകയാണ് today the economy is disastrous jobs are unavailable and anger is everywhere ഇപ്പോൾ വിനാശകരമായ രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ് ജോലി ഒന്നും ആർക്കും കിട്ടാനില്ല സാമ്പത്തിക മേഖലയും അതുപോലെ തന്നെ but we have to start somewhere നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഇത് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് and I think Kerala is the best place to start അത് ആരംഭിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് and that is one of the reasons the UDF and the Congress has given so many young people ആ ഒരു കാരണത്താലാണ് UDFഉം കോൺഗ്രസും ഒരുപാട് ചെറുപ്പക്കാർക്ക് പുതിയ അവസരങ്ങൾ നൽകിയിരിക്കുന്നത് I was joking about the women there are actually many dynamic women who are also fighting the election നമുക്കറിയാം ഒരുപാട് കഴിവുള്ള തന്റെടമുള്ള കാര്യശേഷിയുള്ള സഹോദരിമാരും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് but we want to bring a new way of thinking to the Vidhan Sabha നിയമസഭയിലേക്ക് ഒരു പുതിയ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരേണ്ടത് നമുക്ക് ആവശ്യമായിട്ട് വന്നു and there's a reason അതിനൊരു കാരണമുണ്ട് because we want to try something very big ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി we have mentioned this idea in our manifesto but it is a revolutionary idea it is called Nyay Yojana ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രകടന പത്രികയിലൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള പ്രകടന പത്രികയിലൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിച്ചു ഇറ്റ്സ് വെരി സിമ്പിൾ വളരെ എളുപ്പമാണ് ടു സ്റ്റാർട്ട് എനി ഇക്കോണമി യു നീഡ് ടു പുട്ട് മണി ഇൻടു പീപ്പിൾസ് ഹാൻഡ്സ് സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ് ഇഫ് ദേ ഹാവ് മണി ദേ വിൽ ബൈ തിങ്സ് ഇഫ് ദേ വിൽ ബൈ തിങ്സ് പീപ്പിൾ വിൽ നീഡ് ടു പ്രൊഡ്യൂസ് തിങ്സ് ഇഫ് പീപ്പിൾ നീഡ് ടു പ്രൊഡ്യൂസ് തിങ്സ് ഫാക്ടറീസ് വിൽ എംപ്ലോയ് പീപ്പിൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ പുതിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും കേരള ഈസ് ലൈക്ക് എ കാർ വിതൗട്ട് ഫ്യൂൽ ഇൻ ദി ടാങ്ക് കേരളം ഒരു കാറിനെ പോലെ എടുക്കുക നമ്മൾ ദി ചീഫ് മിനിസ്റ്റർ ഇല്ലാത്ത പെട്രോൾ ഇല്ലാത്ത ഒരു കാറിനെ പോലെയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് നീങ്ങുന്നത് ദി ചീഫ് മിനിസ്റ്റർ കീപ്സ് ടേണിംഗ് ദി കീ കീപ്സ് ടേണിംഗ് ദി കീ നത്തിങ് ഹാപ്പൻസ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ താക്കോൽ കീ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഹി പ്രസസ് ദി എക്സലറേറ്റർ sometimes he presses the accelerator sometimes he turns the key presses the accelerator turns the key nothing happens chilappol ee key chalippichondirikkum pakshe endu cheyittum vandi munnottu neengunnilla so two things we are going to do to put petrol into the fuel tank adhe pradhanapetta karyam petrol adikkanam idinokke thanne vandi neenganamengil so that when our chief minister turns the key the engine starts നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം താക്കോൽ ചലിപ്പിച്ചാൽ എഞ്ചിൻ പ്രവർത്തിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാറ് പ്രവർത്തിക്കും ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡു ന്യായ് യോജന 6000 രൂപീസ് എ മന്ത്
72,000 rupees a year to every poor family in Kerala. Endu kondana nammal parayunnathu nammal mukhyamantri kasari irnal nammal mukhyamantri aadu nadappilakkan poli povunnathu 6000 rupa maasam vechu 72000 rupa oru kollam paavappettavante kaygalilekku ethikkuka minimum ennalladana nammal cheyan vendi povunnu. We are not going to ask you where you come from, how old you are, whether you are believing in one religion or in another religion. If you are from Kerala, you need support, we are giving you support. ഈ പണം തരുമ്പോൾ ഒരു പാതിയും നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ജാതി ഏതാണ്, നിങ്ങളുടെ മതം ഏതാണ്, നിങ്ങളുടെ ഭാഷ ഏതാണ്, നിങ്ങൾ ഏത് രാജ്യത്തുള്ളവരാണ്, നിങ്ങൾ ഏത് ജില്ലയിലുള്ളതാണ് ഒന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെ കൈകളിലേക്കും പണം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Meaning there will be no bank account in Kerala which will have less than 72,000 rupees a year in it. അതായത് കേരളത്തിലെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷം 72,000 രൂപ എത്താത്ത ഒരാളും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. This is it's a revolutionary idea. And if it works in Kerala, which I think it will, we will implement it all across the country. ഇതൊരു വിപ്ലവകരമായിട്ടുള്ള ആശയമാണ്. ഇത് കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കിയാൽ മറ്റൊരു സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. So Kerala is going to once again show the way forward to India. അങ്ങനെ കേരളം ഒരു പ്രാവശ്യം കൂടി ഇന്ത്യക്ക് മുന്നിൽ വഴികാട്ടിയായി മാറുകയാണ് എന്നുള്ളതാണ് സത്യം. So that is the first way we are going to put money into the fuel tank. അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളുടെ കൈകളിലേക്ക് മണി എത്തിക്കുക എന്നുള്ളത് പറയുന്നത്. അതാണ് സാമ്പത്തിക രംഗത്തിന്റെ കൂടുതൽ പെട്രോൾ ഒഴിക്കുക എന്ന് പറയുന്ന അർത്ഥം കൂടുതൽ പണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. The second is rubber farmers will get 250 rupees a kilo. രണ്ടാമത്തെ പ്രകടനപത്രികയിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞത് റബ്ബർ കർഷകര് നമുക്കറിയാം അവർക്ക് കിലോവിന് 250 രൂപ വെച്ച് റബ്ബർ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. We believe with these two steps, with this injection of money into the Kerala economy, we will start the economy. അങ്ങനെ കേരള സമ്പദ്ഘടനയിലേക്ക് പണം വ്യാപിപ്പിക്കുന്നതിലൂടെ നമുക്ക് സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. You will take that money, you will buy things, people will then be required to produce them. And then young Keralites will get jobs in the factories that produce the things that you buy. അതിന്റെകമായി നമ്മൾ സാധനം വാങ്ങും, ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. നമ്മുടെ ചെറുപ്പക്കാർക്ക് വൻ തൊഴിലവസരങ്ങളുടെ സാധ്യതയാണ് ഈ ന്യായ് പദ്ധതിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. And our chief minister will start the engine and the car will start. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ഈ പരിപാടി നടത്തി കഴിഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്താൽ കാർ വളരെ വേഗതയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. There is another difference between us and the BJP and the left front. ഒരു വ്യത്യാസം, അതുപോലെ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇടതുപക്ഷവും BJPയും നമ്മളുമായിട്ട്. We do not work for an organization. നമ്മൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാറില്ല. You will never find students in front of the Vidhan Sabha complaining that the UDF has given their jobs to our organization. ഒരിക്കലും ചെറുപ്പക്കാർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലോ അല്ലെങ്കിൽ വിധാനസഭയുടെ മുന്നിലോ സമരവലിച്ച ചെറുപ്പക്കാർക്ക് യു ഡി എഫിന്റെ കാലത്ത് ബന്ധുക്കൾക്കും സഹോദരന്മാർക്കും ജോലി കൊടുത്തു എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകാറില്ല. അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. And what else will never happen is that if there are people complaining the way those youngsters are complaining, a UDF chief minister will be going and talking to them. അത് മാത്രമല്ല, ഇത്തരം ചെറുപ്പക്കാര് ഗവൺമെന്റിനായിട്ട് പരാതി പറയുമ്പോൾ ഒരു യു ഡി എഫ് മുഖ്യമന്ത്രി ആണെങ്കിൽ ആ പരാതി കേൾക്കാൻ അവരുടെ അടുത്തേക്ക് നേരിട്ട് പോകും എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. We will never allow youngsters to sit in front of the Vidhan Sabha and not go and ask them what is going on. നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല ഇങ്ങനെ സംഭവിക്കാൻ. നമ്മുടെ ചെറുപ്പക്കാര് സമരവുമായി മുട്ടിലിഴഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നിരാഹാരം കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു. അവിടേക്ക് കടന്നു പോകാതെ അവരോട് ചർച്ച ചെയ്യാതെ ഒരു മുഖ്യമന്ത്രി ഇരിക്കുക എന്നൊരവസ്ഥ യു ഡി എഫിന്റെ കാലത്ത് ഒരിക്കലും ഉണ്ടാകില്ല, അത് അനുവദിക്കുകയുമില്ല. ബിക്കോസ് ours is not a communist organization or an RSS type of organization. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് സി പി എമ്മിനെ പോലെയുള്ള ഒരു സംഘടനയല്ല, ആർ എസ് എസിനെ പോലെയുള്ള സംഘടനയല്ല. Our organization is the people of Kerala. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സംഘടനയാണ്. ജനങ്ങളാണ് നമ്മുടെ സംഘടന. In fact, it is your organization. നിങ്ങളുടെ സംഘടനയാണ്. It belongs to you. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്.
and it is going to do what you wanted to do. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ചെയ്യാനാണ് ഈ സംഘടന ആഗ്രഹിക്കുന്നത്. We built a manifesto. ന്യായ യോജന is something that we discussed with you and you liked. നമ്മൾ പ്രകടന പത്രിക ഉണ്ടാക്കിയപ്പോൾ ഒരു എസി മുറിക്കകത്തിരുന്ന് പ്രകടന പത്രിക ഉണ്ടാക്കുകയല്ല ചെയ്തത്. ന്യായ പദ്ധതി തന്നെ ഉയർന്നു വന്നത് നിങ്ങളുടെ ആശയത്തിന്റെ ഫലമായിട്ടാണ്. You told us that you want 250 rupees for rubber. നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളോട് ചോദിച്ചു എന്താണ് റബ്ബർ കർഷകരുടെ പ്രതിസന്ധി. നിങ്ങളാണ് പറഞ്ഞത് 250 രൂപ റബ്ബറിന് ഒരു കിലോയ്ക്ക് മിനിമം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് മാനിഫെസ്റ്റോ ഇല്ലാതെ വന്നത്. You told us that farmers are struggling and we should give you a separate budget. നിങ്ങൾ പറഞ്ഞു നമ്മുടെ കർഷകരാകമാനം ദുരിതത്തിലാണ്, അവർക്ക് പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേകമായിട്ടുള്ള ബജറ്റ് ഉണ്ടാകണമെന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മൾ അത് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ചു. This idea was not ours, it's yours. എല്ലാ ആശയങ്ങളും നിങ്ങളുടെ ആശയങ്ങളാണ്. So that is what I am trying to tell you. The government that is going to come, the UDF government that will come, is going to be yours. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യുഡിഎഫിന്റെ ഒരു ഗവൺമെന്റ് വരുന്നത് നിങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. And if you have a complaint against it, we will listen to that complaint. അതിനെക്കുറിച്ച് പരാതികൾ ഉണ്ടാകാമായിരിക്കും, പക്ഷേ ആ പരാതികൾ നമ്മൾ കേൾക്കും, പരിശോധിക്കും. We will not beat you or threaten you or kill you because you have a complaint. നിങ്ങളെ അടിക്കില്ല, കൊല്ലില്ല, ഭീഷണിപ്പെടുത്തില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുക. Because frankly we need your guidance to run the state. We need your guidance to run the state. നിങ്ങളുടേതായിട്ടുള്ള ഉപദേശങ്ങൾ വേണം ഈ രാജ്യം മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് നീങ്ങാൻ. We are your instrument. നിങ്ങളെ ഒരു ഉപകരണം മാത്രമാണ് ഞങ്ങൾ. And we have to have a conversation with you to lead the state. നിങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തി മാത്രമേ ഈ രാജ്യം മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ. That is the central idea I wanted to leave you with. അതാണ് യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും ഒരു മുഖ്യ ആശയക്കേന്ദ്രം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We need him to pass ന്യായ്. ദേഗത്തം ന്യായ എന്ന് പറയുന്ന സംഭവം രാജ്യം നടപ്പിലാക്കാൻ എൽദോസ് കുന്നപ്പള്ളിയെ നമുക്ക് വീണ്ടും വേണം. We need him to give 250 rupees to rubber farmers. 250 രൂപ റബ്ബർ കർഷകർക്ക് നൽകാൻ അദ്ദേഹത്തിന് വീണ്ടും നമുക്ക് ആവശ്യമുണ്ട്. And we need him to bring Kerala together. കേരളത്തിലെ ജനങ്ങളെ എല്ലാം ഒറ്റക്കെട്ടായി നയിക്കാൻ എൽദോസിനെ പുള്ളി ആളുകളെ പെരുമ്പാവൂർ ജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്കുണ്ട്. So I would like to thank all of you for coming here. It is late at night and I appreciate you coming here and listening to me. അപ്പോൾ നാം എന്തായാലും നമ്മളെ നിങ്ങളെ ഇതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. And we cannot finish the evening without mentioning two of our senior leaders. ഈ മീറ്റിംഗില് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭരായ നമ്മുടെ സീനിയർ നേതാക്കന്മാരുടെ പേര് പറയാതെ എനിക്ക് കടന്നു പോകാൻ കഴിയില്ല. പി പി തങ്കച്ചൻ and TH Mustafa. ഈ രണ്ട് നേതാക്കന്മാർ പെരുമ്പാവൂരിന് എല്ലാ കാലത്തും വഴികാട്ടിയായിരുന്ന ഈ രണ്ട് നേതാക്കന്മാരുടെ പേര് പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല. അവരുടെ പേര് ഞാൻ പരാമർശിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നന്ദി. ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർക്ക് കെ സി വേണുഗോപാൽ അടക്കമുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അടുത്ത പരിപാടി കാരളിയിലുള്ളത് കൊണ്ട് നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. അദ്ദേഹം നമ്മളെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം എൽദോസ് കുന്തപ്പള്ളിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത്, ഈ നാട്ടില് ഇന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അടരാടിക്കൊണ്ടിരിക്കുന്ന ദുർഗതിക്കെതിരെ പോരാടാനാണ്. അതിന് നമുക്ക് കഴിയണം. ദീർഘിപ്പിക്കുന്നില്ല. രാഹുൽ ഗാന്ധി നേതാവേ, രാഹുൽ ഗാന്ധി നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. അഞ്ചു മണി മുതൽ ഈ സദസ് ധന്യമാക്കി തീർത്ത നിങ്ങൾ,
നിങ്ങളോട് എങ്ങനെ കടപ്പാട് അറിയിക്കണമെന്ന് അറിയില്ല. ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി നാളെ അക്ഷമന്റെ പോകല്ലേ? നമ്മുടെ ബഹുമാനനായ ടി എച്ച് മുസ്തഫ അവർകൾ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളത്തെ അക്ഷമന്നൂരിന്റെ പര്യടനം വിജയിപ്പിക്കുക. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. പ്രിയപ്പെട്ട അധ്യക്ഷ മഹോദയ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ എൻഡോസ് കുന്നപ്പള്ളി എം എൽ എ അവരെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മൾ പങ്കാളികളാകുകയാണ്. കേരള നിയമസഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും പ്രാധാന്യമർഹിക്കുന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ മോദിയുടെ വർഗീയ പ്രീതന ഗവൺമെന്റും ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റും കോർപ്പറേറ്റുകളുടെ ഭരണമാണ് ഇന്ത്യ രാജ്യത്തിൽ നടക്കുന്നത്. എല്ലാം അവർക്ക് തിരഞ്ഞെടുപ്പ് കൊടുക്കുന്നു. നമ്മുടെ ഗവൺമെന്റുകൾ, നമ്മുടെ പ്രധാനമന്ത്രി